നമസ്കാരം, ഞാൻ ഋഷികേഷ്. സ്വതന്ത്ര മലയാളം കമ്പ്യൂട്ടിങ്ങിന്റെ ഡിസ്കഷൻ ചാനലുകളിലും ഓഫ്ലൈൻ മീറ്റിങ്ങുകളിലും ഒക്കെ പൊതുവെ നമ്മളിതിനു മുമ്പ് നിരവധി തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ലാംഗ്വേജ് കമ്പ്യൂട്ടിങ്ങിന്റെയും പ്രത്യേകിച്ച് മലയാളം ലാംഗ്വേജ് കമ്പ്യൂട്ടിങ്ങിന്റെയും കേരളത്തിലെ ഫ്രീ സോഫ്റ്റ്വെയർ പ്രസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെയും അവരുടെ കോൺട്രിബ്യൂഷൻസിന്റെയും ഒരു ചരിത്രം ഡോക്യുമെന്റ് ചെയ്യപ്പെടേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും അത് ചെയ്യാനുള്ള നിരവധി എഫേർട്ടുകൾ ഇൻഡിവിജ്വലി ഒരുപാട് ആൾക്കാർ, ഞാൻ അറിയുന്ന ആളുകൾ തന്നെ അതിനുവേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ നേരിട്ട് കൊണ്ടിരുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, ജനറലി ഫ്രീ സോഫ്റ്റ്വെയർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിഞ്ഞുകൊള്ളണം എന്നില്ല. എല്ലാവർക്കും എല്ലാ ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് തന്നെ നടന്നിട്ടുള്ള നിരവധി പ്രൊജക്റ്റുകളുടെയും നിരവധി കോൺട്രിബ്യൂഷനുകളുടെയും ഒക്കെ ഡീറ്റെയിൽസ് എല്ലാവർക്കും ആ മൊത്തത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ അവെയർ ആയിട്ടുണ്ടാവില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഇത്തരം ഒരു ഡോക്യുമെന്റേഷൻ എഫേർട്സ് ഒക്കെ ഒരു എന്താണ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് എവിടെ എത്തിയിട്ടില്ല. കുറച്ചുപേരൊക്കെ എന്താണ് ഇത്തരം ആളുകളെ ഇന്റർവ്യൂ ചെയ്ത് അവരുടെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ ലിസ്റ്റ് ചെയ്തിട്ട് അത് ഡോക്യുമെന്റ് ഒരു സ്ട്രക്ചേർഡ് രൂപത്തിൽ ഡോക്യുമെന്റ് ചെയ്യണം എന്നൊക്കെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടൊക്കെ ഉണ്ടെങ്കിലും അതിൽ കാര്യമായിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അപ്പം ഈ ഒരു എഫേർട്ട് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് എല്ലാവരെയും കണ്ട് സംസാരിച്ച് അവരുടെ ഇൻപുട്സ് എടുത്തതിന് ശേഷം ഒരു ഒരു ലീനിയർ ആയിട്ടുള്ള ഒരു ചരിത്രം ഡോക്യുമെന്റ് ചെയ്യുക എന്നുള്ളതിന് പകരം ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ ആളുകളും എന്താണ് ചെയ്തത്, അവർ ഈ കോൺട്രിബ്യൂഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ ചുറ്റും ആ എക്കോസിസ്റ്റത്തിൽ അവരുടെ കണ്ണിൽപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവര് വിറ്റ്നസ് ചെയ്തിട്ടുള്ള ചരിത്രത്തിന്റെ ഭാഗമാവണം എന്ന് അവർ തോന്നുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് മുതലായ കാര്യങ്ങൾ ഒരു പേഴ്സണൽ നറേറ്റീവുകളിലൂടെ തന്നെ ഡോക്യുമെന്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ ശ്രമത്തിന്റെ ഉദ്ദേശം. അപ്പം ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് രജീഷ് ചേട്ടനാണ്, രജീഷ് കെ വി. രജീഷ് ചേട്ടന്റെ സ്വദേശം കണ്ണൂരാണ്. രജീഷ് ചേട്ടൻ ഇപ്പൊ അവിടെ സ്വന്തമായിട്ടുള്ള ഒരു കമ്പനി നടത്തിക്കൊണ്ട് പോവുകയാണ്. അപ്പൊ ഈ എന്താണ് ലാംഗ്വേജ് കമ്പ്യൂട്ടിങ്ങിലേക്കും സ്വതന്ത്ര മലയാളം കമ്പ്യൂട്ടിങ്ങിലേക്കും വളരെ എന്താണ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ചെയ്തിട്ടുള്ള ആളാണ് രജീഷ് ചേട്ടൻ. രജീഷ് ചേട്ടനെ എന്താണ് ഞാൻ പരിചയപ്പെടുന്ന 2012 കാലഘട്ടത്തിലൊക്കെയാണ്. അപ്പൊ തന്നെ സ്വതന്ത്ര മലയാളം കമ്പ്യൂട്ടിങ്ങിലേക്ക് വളരെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ് രജീഷ് ചേട്ടന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇത്രയും വർഷങ്ങളായിട്ട് നമ്മുടെ സ്വന്തം മലയാളം കമ്പ്യൂട്ടിങ്ങിന്റെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിരിക്കുകയും നമ്മളെ മെയിലിംഗ് ലിസ്റ്റിലൊക്കെ വളരെ ആക്റ്റീവായിട്ടിരിക്കുകയും വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരുപാട് കോൺട്രിബ്യൂഷൻസ് രജീഷ് ചേട്ടൻ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത്രയും കാര്യങ്ങളും ചെയ്തിട്ടുള്ള രജീഷ് ചേട്ടൻ്റെ ഓർമ്മകളും രജീഷ് ചേട്ടൻ്റെ എന്താണ് രജീഷ് ചേട്ടൻ കണ്ടിട്ടുള്ള കാര്യങ്ങളും രജീഷ് ചേട്ടനായിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഇതുപോലെ ഡോക്യുമെന്റ് ചെയ്യാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പം രജീഷ് ചേട്ടന് ഈ ഇന്റർവ്യൂ സീരീസിലേക്ക് സ്വാഗതം. അപ്പം നമ്മള് എന്താണ് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് രജീഷ് ചേട്ടൻ എങ്ങനെയാണ് ഈ സാങ്കേതിക വിദ്യയുമായിട്ട് അതിലേക്ക് ഇൻട്രസ്റ്റഡ് ആവുന്നത്, പിന്നെ എങ്ങനെയാണ് ആ ഫീൽഡിലേക്ക് കടന്നു വരുന്നത് എങ്ങനെയാണ് എന്നൊന്ന് പറയാമോ? സാങ്കേതിക വിദ്യയുമായിട്ട് ആദ്യം പരിചയപ്പെടുന്നത് എനിക്കൊന്ന് ഹൈസ്കൂളിൽ ചേരുന്നതിന് മുമ്പ്, 8ാം ക്ലാസ്സിൽ ചേരുന്നതിന് മുമ്പായിട്ട് അച്ഛൻ എനിക്കൊരു പുസ്തകം വാങ്ങി തരികയും അതിനകത്ത് കമ്പ്യൂട്ടറുകളെ പറ്റി കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് ഹൈസ്കൂളിൽ ചേരാൻ ചെന്നപ്പം, അവിടെ 8ാം ക്ലാസ്സിൽ ചേരാൻ ചെന്നപ്പം അവിടെ ഒരു കമ്പ്യൂട്ടർ സെൻറ്റർ ഉണ്ടായിരുന്നു. അത് സ്കൂളിൻ്റെ ഭാഗമായിട്ട് നടത്തിയല്ല, ഒരു തേർഡ് പാർട്ടി ആരോ നടത്തിയാണെന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷെ അവിടെ ഇങ്ങനെ ഒരു സെൻറ്റർ ഉണ്ടായിരുന്നു. അപ്പം ജോയിൻ ചെയ്യാൻ ചെന്ന സമയത്ത് തന്നെ ഇത് കാണുകയും താല്പര്യം തോന്നുകയും ചെയ്തുകൊണ്ട് അവിടെ ഒരു കോഴ്സിനും കൂടെ ചേർക്കുകയുണ്ടായി. അപ്പം അങ്ങനെയാണ് ആദ്യമായിട്ട് കമ്പ്യൂട്ടറിൽ കൈ വെക്കുന്നത്, തൊട്ടത് അങ്ങനെ അവിടെ നിന്നാണ്. അപ്പം അതെന്ന് പറയുന്നത് പഴയ ATMachine ബൂട്ട് ഫ്ലോപ്പി വെച്ചിട്ട് ബൂട്ട് ചെയ്ത് ഡോസിൽ ബൂട്ട് ചെയ്തതിന് ശേഷം ആ ഫ്ലോപ്പി ഊരി മാറ്റി അടുത്ത പ്രോഗ്രാം ലോഡ് ചെയ്യാൻ വേണ്ടി അടുത്ത ഫ്ലോപ്പി ലോഡ് ചെയ്യണം, എന്നിട്ടാണ് നമ്മൾ പ്രോഗ്രാംസ് റൺ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡിഫോൾട്ട് ഇൻ്റർഫേസ് തന്നെ കമാൻഡ് പ്രോംപ്റ്റ് ആയിരുന്നു. അങ്ങനെ കമാൻഡ് പ്രോംപ്റ്റിൻ്റെ ബേസിക്സ് പഠിക്കുകയും പിന്നെ
പ്രധാനമായിട്ടും ചെയ്തിരുന്നത് ഫ്രീ ഫ്രീ അവേഴ്സ് കിട്ടുമ്പോൾ ഉടനെ ഈ കമ്പ്യൂട്ടർ സെന്ററിലേക്ക് ഓടുകയും പ്രിൻസ് ഓഫ് പേർഷ്യ, പാക്മാൻ, റോഡ് റാഷ് തുടങ്ങിയ അക്കാലത്തെ ഹരമായിരുന്ന ഗെയിമുകൾ കളിക്കുകയായിരുന്നു. അപ്പൊ അതിൻ്റെ കൂടെ തന്നെ ഈ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പഠിക്കും. പിന്നെ ബേസിക് എന്ന് പറഞ്ഞ ലാംഗ്വേജിൽ, ബേസിക് ലാംഗ്വേജിൽ പ്രോഗ്രാമിംഗ് കുറച്ചൊക്കെ പഠിക്കുകയും ചെയ്തിരുന്നായിരുന്നു. അപ്പം അത്യാവശ്യം പ്രോഗ്രാമിംഗ് ചെയ്യാനും കാൽക്കുലേഷൻസ് ചെയ്യുന്ന പ്രോഗ്രാംസ്, പിന്നെ കുറച്ചൊക്കെ ഗ്രാഫിക്സ് ചെയ്യുന്ന പ്രോഗ്രാംസ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. 10-ആം ക്ലാസ്സിലെത്തി ഇപ്പം ആ പരിപാടികളൊക്കെ നിർത്തി. പിന്നെ വലിയ കണക്ഷനൊന്നുമില്ല, ഉണ്ടായിരുന്നില്ല. പക്ഷെ എൻ്റെ അയൽവക്കത്തുണ്ടായിരുന്ന അടുത്തൊരു സുഹൃത്തുണ്ടായിരുന്നു, എന്നെക്കാളും സീനിയർ ആയിട്ടുള്ള ഒരാൾ. പുള്ളി ഒരു മെൻട്രെ പോലെ, പുള്ളി എനിക്ക് വിഷ്വൽ ബേസിക്സ് പിന്നീട് പഠിപ്പിച്ചു തരുന്നുണ്ടായിരുന്നു. പിന്നെ സി പ്രോഗ്രാമിംഗ് പഠിക്കാൻ വേണ്ടിയുള്ള സഹായങ്ങൾ, അങ്ങനെ പുള്ളിയുടെ ഒരു ഒരു ഇൻവോൾവ്മെന്റ് കൊണ്ട് അങ്ങനെയാണ് സാങ്കേതികതയിലൂടെ നല്ല താല്പര്യത്തോടെ വരുന്നത്. പിന്നെ ഡിഗ്രിക്ക് ആക്ച്വലി ഞാൻ ആദ്യം ഫിസിക്സിനാണ് ജോയിൻ ചെയ്തത്, അതിനുശേഷം എന്താണ് കണ്ണൂർ തന്നെയാണോ? കണ്ണൂർ തന്നെ പിന്നെയാണ് കമ്പ്യൂട്ടർ സയൻസിലോട്ട് മാറുന്നത്. അപ്പം അങ്ങനെയാണ് തിയറിറ്റിക്കൽ ആയിട്ടുള്ള ഇൻവോൾവ്മെന്റ് അങ്ങനെയാണ്. അപ്പം അപ്പൊ ആ സമയത്തൊക്കെയും ഈ ഡോസ് ഇതെന്നൊക്കെ പറഞ്ഞ സമയത്ത് ഡോസ് അധിഷ്ഠിതമായിട്ടുള്ള ഒരു എൻവയോൺമെന്റിലായിരുന്നല്ലോ കളിച്ചുകൊണ്ടിരുന്നത്. തുടങ്ങിയത് ഡോസ് അധിഷ്ഠിതമായിട്ടാണ്. അതെ, പക്ഷെ കോളേജിന്റെ ബി എസ് സിക്ക് പഠിക്കുന്ന സമയത്തൊക്കെ ഞങ്ങള് ലാബിലുള്ള മെഷീൻസ് എല്ലാം വിൻഡോസ് ബേസ്ഡ് ആയിരുന്നു. വിൻഡോസ് 95 പിന്നെ അത് കഴിഞ്ഞ് 2000 ഒക്കെ വന്ന സമയത്താണ്. പക്ഷെ അതിന്റെ ഇന്റർഫേസ് എനിക്ക് വളരെ കൺഫ്യൂസിംഗ് ആയിട്ടാണ് തോന്നിയത്. അപ്പൊ ആദ്യമേ മറ്റേ ഈ ടെർമിനൽ ബേസ്ഡ് ഇതുമായിട്ടുള്ള ഒരു പരിചയം. അപ്പൊ ഈ ഫ്രീ സോഫ്റ്റ്വെയറിനെ പറ്റിയൊക്കെ, അല്ലെങ്കിൽ ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ, അല്ലെങ്കിൽ ആ ഫ്രീ സോഫ്റ്റ്വെയർ ഫിലോസഫി, ഇതിനെ പറ്റിയൊക്കെ കേട്ട് തുടങ്ങിയിട്ട് ആ ആശയത്തിൽ ആകൃഷ്ടനായിട്ടാണോ ഈ ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയറിന്റെ ലോകത്തിലേക്ക് തിരിഞ്ഞത്, അതോ സ്വതന്ത്ര സോഫ്റ്റ്വെയറുമായിട്ട് ആദ്യം പരിചയപ്പെട്ടിട്ട് ആ ടെക്നോളജിയിൽ ആകൃഷ്ടനായിട്ട് ആ ലോകത്തേക്ക് മാറി പിന്നീട് ആ ഫിലോസഫിയുമായിട്ട് പരിചയപ്പെടുകയാണോ ചെയ്തത്? രണ്ടാമത് പറഞ്ഞിരിക്കുന്ന പോലെയാണ് കൂടുതലായി സംഭവിച്ചത്. ഇപ്പം ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് എനിക്ക് ഞങ്ങളുടെ ലാബിൽ ഒരു ലിനക്സ് മെഷീൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, കാരണം അതിന്റെ സ്ക്രീൻ മാത്രം ഈ ഗ്രാഫിക്കൽ ഇന്റർഫേസ് ഇല്ലാതെ ടെർമിനലായിരുന്നു. പക്ഷെ അതിൽ ആക്സസ് ഉണ്ടായിരുന്നത് ലാബ് അഡ്മിന് മാത്രമായിരുന്നു, അത് റൂട്ടറോ മറ്റോ ആയിട്ട് ഉപയോഗിച്ചിരുന്ന മെഷീൻ ആയിരുന്നു തോന്നുന്നു. അതല്ലാതെ സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആയിട്ടുള്ള പരിചയങ്ങളൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആയിട്ട് നേരിട്ട് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് ഞാൻ MCA പഠിക്കാൻ വേണ്ടിയിട്ട് കോഴിക്കോട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ജോയിൻ ചെയ്തപ്പോഴാണ്. ജോയിൻ ചെയ്ത് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് വീക്കിൽ തന്നെ ലാബിൽ ചെന്നപ്പം അവിടെ ആദ്യം കാണുന്നത് ഈ മാട്രിക്സിലൊക്കെ ഉള്ളതുപോലെ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഗ്രീൻ ലെറ്റേഴ്സിലുള്ള ടെർമിനലാണ്, കൺസോളാണ്. പക്ഷെ ആ സമയത്തേക്കും എക്സ് വിൻഡോ ഒക്കെ ഡെവലപ്പ് ചെയ്ത് എനിക്ക് റെഡ് ഹാറ്റ് 8 or 9 ആയിരിക്കണം ആ സമയത്ത് ലാബിലെല്ലാം ഉണ്ടായിരുന്നത്. ഗ്നോം ഉണ്ടായിരുന്നു, KDE ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പൊ ആ ടെർമിനലിനെ കണ്ടിട്ട് പ്രഥമദർശന അനുരാഗം എന്നൊക്കെ പറയുന്ന പോലെ ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ ടെക്നോളജിയിലോട്ട് സ്വതന്ത്ര സോഫ്റ്റ്വെയർ ടെക്നോളജിയിലോട്ട് ഇനീഷ്യേറ്റ് ചെയ്യപ്പെടുന്നത് അങ്ങനെയാണ്. ഇപ്പം കുറച്ചുകൂടെ വിശദീകരിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ബാച്ചിലുള്ള എൻ്റെ സഹപാഠികളായിട്ടുള്ള ആൾക്കാരും പിന്നെ സീനിയർ ബാച്ചിലുണ്ടായിരുന്ന ആൾക്കാരൊക്കെ, പ്രത്യേകിച്ചും കോളേജിലെ അധ്യാപക വൃന്ദവും ഒക്കെ യുണിക്സ് ലിനക്സ് അധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിരുന്നു. ലാബ് കംപ്ലീറ്റ്ലി ഫ്രീ സോഫ്റ്റ്വെയർ ആയിരുന്നു. വിൻഡോസ് മെഷീൻസ് വളരെ കുറവ് ഉണ്ടായിരുന്നുള്ളൂന്നാണ് എൻ്റെ ഓർമ്മ. വിൻഡോസ് മാക്ക് ഒക്കെ എന്തെങ്കിലും അത്യാവശ്യ സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ് ഉണ്ടായിരുന്നു. ബാക്കിയെല്ലാം തന്നെ ലിനക്സ് അല്ലെങ്കിൽ സോളാരിസ് മെഷീനിലൊക്കെ ആയിരുന്നു മിക്കവാറുണ്ടായിരുന്നു. അപ്പൊ ഈ ഞങ്ങളുടെ കമ്പ്യൂട്ടർ ലാബിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചിങ് അവേഴ്സ് കഴിഞ്ഞതിന് ശേഷം, അതായത് വൈകുന്നേരം ഒരു 6 തൊട്ട് പിന്നെ സെക്യൂരിറ്റി വന്നിട്ട് നമ്മുടെ ലാബ് അടപ്പിക്കുന്ന ഒരു 12-12.5 വരെ, ആ വരെയുള്ള സമയത്ത് ലാബ് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പം എനിക്ക് ആദ്യമായിട്ട് അത്രയും ലോങ്ങർ ഡ്യൂറേഷനിൽ കമ്പ്യൂട്ടർ കയ്യിൽ കിട്ടുന്നത് അങ്ങനെയാണ്.
അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് വന്നിട്ടുള്ള ഒരു താല്പര്യത്തിൽ നിന്നാണ് പ്രോഗ്രാമിംഗും പിന്നെ ലിനക്സ് യൂട്ടിലിറ്റീസ് ഗ്നു യൂട്ടിലിറ്റീസും കമാൻഡ്സും സ്ക്രിപ്റ്റിംഗും സെർവർ അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ ഒക്കെ പഠിക്കുന്നത് അങ്ങനെയാണ്. അപ്പം ഈ ലാബിൻ്റെ വേറൊരു പ്രത്യേകത, ലാബിൻ്റെ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റേഴ്സ് സ്റ്റുഡൻസ് തന്നെയായിരുന്നു. സ്റ്റുഡൻറ് ബാച്ചിലുള്ള ഒന്നോ രണ്ടോ ആൾക്കാരായിരുന്നു. അപ്പം എൻ്റെ സീനിയർ ബാച്ചിലുള്ള ഒരാളായിരുന്നു ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത്, ഞാൻ ഫസ്റ്റ് ഇയറിൽ ഉണ്ടായിരുന്ന സമയത്ത് ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം ലാബിന് സെപ്പറേറ്റ് ഒരു ലാബ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഒന്നോ രണ്ടോ പേരുണ്ടായിരുന്നു ഔദ്യോഗികമായിട്ട് അത് ചെയ്യുന്ന ആൾക്കാർ. പക്ഷേ ഇവർ രണ്ടുപേരും സ്റ്റുഡൻസും ഈ ഗ്രൂപ്പും ഒരു കൊളാബറേറ്റീവ് ആയിട്ടാണ് അത് സിസ്റ്റം മെയിൻ്റനൻസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എൻ്റെ സീനിയർ ആയിട്ടുള്ള സന്ദീപ് എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് സ്പോക്കണും സാധു പ്രകൃതവും ഒക്കെയാണ്. പക്ഷേ ലിനക്സിൽ പുള്ളി ഒരു വ്യാഘ്രം ആയിരുന്നു. അത്രയും എക്സ്പെർട്ടൈസ് പുള്ളി, എല്ലാം സെൽഫ് ലേൺഡാണ്, തന്നെ പഠിച്ചെടുത്തിട്ട് ചെയ്തായിരുന്നു. അപ്പം പുള്ളിയുടെ അടുത്ത് നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. മോസ്റ്റ്ലി ഞാനും സ്വയം പഠിച്ചെടുത്താണ് ഒരുപാട് കാര്യങ്ങൾ. പക്ഷേ ഇവരുടെയൊക്കെ ഇൻഫ്ലുവൻസും അല്ലെങ്കിൽ ആ മെന്ററിങ്ങും ഇൻസ്പിറേഷനും ഇതിനകത്ത് ഒരുപാട് ഉണ്ടായിരുന്നു. അപ്പം ഈ ലിനക്സ് സിസ്റ്റം യൂട്ടിലിറ്റീസ് അതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്, ഐ മീൻ തിയററ്റിക്കലായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള, അപ്പം യുണിക്സിന്റെ ഡെവലപ്മെന്റും അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കി. പിന്നെയാണ് ഈ ഫ്രീ സോഫ്റ്റ്വെയർ, സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനവും അതിൻ്റെ ഐഡിയോളജി ഫിലോസഫി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതും അതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള മാനം, സാമൂഹികവും രാഷ്ട്രീയമായിട്ടുള്ള മാനങ്ങളിലൊക്കെ തീരുന്നു. അങ്ങനെയാണ് അപ്പം എങ്ങനെയാണ് അതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്? അപ്പൊ ഈ എന്താണ് നമ്മുടെ ടെക്നോളജി എക്സ്പ്ലോർ ചെയ്യുന്ന കൂട്ടത്തിൽ ഇങ്ങനെ പരിധി എത്തിപ്പെട്ടതാണോ, അതോ ആരെങ്കിലും ഏതെങ്കിലും വ്യക്തികളുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടോ, ഏതെങ്കിലും പുസ്തകങ്ങളുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടോ? നേരിട്ട് അങ്ങനെയൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്റെ സ്റ്റുഡന്റ് എന്റെ ബാച്ചിലും സീനിയർ ബാച്ചിലും ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ പലരും സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആഭിമുഖ്യം, അല്ലെങ്കിൽ എനിക്കൊന്നും ഞങ്ങളുടെ ബാച്ചിലും മറ്റുമൊക്കെ എല്ലാവരും മോസ്റ്റ്ലി ലിനക്സ് തന്നെയാണ് ഉപയോഗിച്ചിരുന്നത് അവരുടെ പേഴ്സണൽ സിസ്റ്റങ്ങളിലൊക്കെ. പ്രത്യേകിച്ച് ഞങ്ങളുടെ സീനിയർ ബാച്ചിലൊക്കെ ചുരുക്കം പേര് വിൻഡോസ് മാത്രം യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ അതർ ദാൻ ദാറ്റ്. അപ്പം കോളേജിൽ മൊത്തത്തിൽ അങ്ങനെ ഒരു അന്തരീക്ഷം നിലവിലുണ്ടായിരുന്നു. പക്ഷേ ഏതെങ്കിലും ഒരു സംഘടനയുടെയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെയോ ഭാഗമായിട്ടിരുന്നില്ല. അതുപോലെ താത്വികമായിട്ടുള്ള പുസ്തകങ്ങൾ വായിച്ചിട്ടല്ല ഇതിനുള്ള ആഭിമുഖ്യം. എന്നെ സംബന്ധിച്ചിടത്തോളം സ്വതന്ത്ര സോഫ്റ്റ്വെയറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഫ്രീഡം എന്നത് ഇമ്പോർട്ടൻ്റാണ്. പക്ഷേ അതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ആസ്പെക്ട് എന്ന് പറയുന്നത് സ്വാശ്രയത്വം, ഇൻഡിപെൻഡൻസ് ആണ്. അത് വിൻഡോസ് അല്ലെങ്കിൽ അതുപോലത്തെ ക്ലോസ്ഡ് സിസ്റ്റങ്ങളിൽ നിന്നും എനിക്ക് കിട്ടാത്തത്ര ഇൻഡിപെൻഡൻസ് എനിക്ക് ഈ ലിനക്സ് യുണിക്സ് ടൂൾസ് ഉപയോഗിച്ചിട്ട് സാധിക്കേണ്ടത്. പ്രത്യേകിച്ച് ഒരു പ്രോഗ്രാം ഫുൾ ഫ്ലഡ്ജ്ഡ് പ്രോഗ്രാമിംഗ് എൻവയോൺമെന്റ്, അതിന് വേണ്ടിയിട്ടുള്ള മറ്റ് പഴയ പണ്ടത്തെ ഇന്റർനെറ്റ് ആണ്, 2000 2003 ആ സമയത്തൊക്കെ ഇന്റർനെറ്റ് എന്ന് പറയുമ്പോഴേക്കും ചുരുക്കമായിരുന്നു. അപ്പം മിക്കവാറും ഹാക്കേഴ്സും ഗീക്സും ഒക്കെ ആയിരുന്നു അവരുടെ എഴുത്തുകളൊക്കെ ഓൺലൈനിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സെർച്ച് ചെയ്ത് എടുക്കാനൊക്കെ എളുപ്പമായിരുന്നു. അപ്പം TLDP ദി ലിനക്സ് ഡോക്യുമെന്റേഷൻ പ്രോജക്റ്റ് ഒക്കെ ആ സമയത്ത് തന്നെ ഒരു ഒന്നാം തരം ഡോക്യുമെന്റേഷൻ ഉണ്ടായിരുന്നതാണ്. അതൊക്കെ വായിച്ചിട്ടൊക്കെയാണ് ശരിക്കുള്ള എന്താ പറയാ ജ്ഞാനസ്നാനം ഉണ്ടാകുന്നത്. അപ്പം ഈ NITയിലേക്ക് എത്തിപ്പെട്ടതാണ് ഈ ഒരു വലിയൊരു മാറ്റത്തിന് കാരണമായത് പറഞ്ഞല്ലോ. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പ്രവീണേട്ടനോടും ബൈജു ചേട്ടനോടൊക്കെ ഇങ്ങനെ ഈ ഇന്റർവ്യൂവിന്റെ ആയിട്ട് ബന്ധപ്പെട്ട് ഇന്റർവ്യൂ എടുക്കാം എന്നുള്ള രീതിയിൽ സംസാരിച്ചിരിക്കുന്ന സമയത്ത് ഇവരൊക്കെ മെൻഷൻ ചെയ്ത ഒരു കാര്യമായിരുന്നു, അതായത് NIT അവരിൽ വരുത്തിയ സ്വാധീനം എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റ് കേരളത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ സ്വതന്ത്ര സോഫ്റ്റ്വെയർ എക്കോസിസ്റ്റത്തിലേക്ക് വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ ആവാൻ സാധ്യതയുണ്ട്. അതിന്റെ ഒന്ന് രണ്ട് കാരണങ്ങൾ, ഒന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ ഞങ്ങളെ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിന് പ്രത്യേകിച്ചായിട്ടുള്ള ലബോറട്ടറിയിൽ മുഴുവൻ ലിനക്സ് സിസ്റ്റങ്ങളായിരുന്നു. അതുപോലെ കോമൺ കമ്പ്യൂട്ടർ സെന്റർ എന്നാണെന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മ. അത് കോളേജിലത്തെ എല്ലാ ഫാക്കൽറ്റീസിനും സ്റ്റുഡൻസിനും എല്ലാം ഏത് സമയത്തും 24/7 ഉപയോഗിക്കാൻ പറ്റുന്ന ലാബും ലിനക്സോ അല്ലെങ്കിൽ സോളാരിസോ അധിഷ്ഠിതമായിരുന്നു മിക്കവാറും എല്ലാം തന്നെ.
അപ്പം വിൻഡോസ് ഉപയോഗിക്കുന്നത് തന്നെ ചുരുക്കമായിരുന്നു. രണ്ട്, ഈ പറഞ്ഞിരിക്കുന്ന ഒരു അവയർനെസ് ഉണ്ടായിരുന്നു യുണിക്സ് ഡെവലപ്മെന്റും അതുകൊണ്ടുള്ള അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് പ്രത്യേകിച്ച് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലൊക്കെ ധാരാളം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ സ്റ്റുഡൻസിന് തന്നെ ഉത്തരവാദിത്വം കൊടുക്കുക. അപ്പം സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടുള്ള സ്റ്റുഡന്റിന്റെ കയ്യിൽ തന്നെയായിരുന്നു ഈ ലാബിന്റെ താക്കോൽ പോലും ഏൽപ്പിച്ചിരുന്നത്. അപ്പം ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് എന്റെ സീനിയർ ആയിരുന്നു ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. ഒരു പ്രാവശ്യം പുള്ളി ലോക്ക് ചെയ്ത് പോകുമ്പോൾ ഞാൻ ലാബിനകത്തായി പോയിട്ടുണ്ട്, കാരണം പുള്ളി കണ്ടില്ലായിരുന്നു ഞാനൊരു കോർണറിലിരുന്നിട്ട്. അപ്പം രണ്ടാമത്തെ വർഷമായപ്പോഴേക്കും ആ റെസ്പോൺസിബിലിറ്റി ഞങ്ങൾ ഏറ്റെടുത്തു, ഞാനും എൻ്റെ ഒരു സുഹൃത്തുമായിരുന്നു സെക്കൻഡ് ഇയറിൽ ആ സിസ്റ്റം അഡ്മിനിസ്റ്റർ ചെയ്തിരുന്നത്. അപ്പം അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പിന്തുണയും അതേസമയം ഉത്തരവാദിത്തത്തിലുള്ള നോട്ടവും ലാബ് ഇൻചാർജ് ആയിരുന്ന വിനോദ് സാറായിരുന്നു, വിനോദ് പതാരി എന്ന് പറഞ്ഞിട്ട്. വരമൊഴി സോഫ്റ്റ്വെയറിന് ആ പേര് കൊടുത്തത് വിനോദ് സാറാണ്. പതാരി സാറിൻ്റെ ആ ഒരു ഗൈഡൻസും മെൻറ്ററിങ്ങും സപ്പോർട്ടും വളരെ വിലപിടിപ്പുള്ള ഒരു കാര്യമാണ്. അപ്പൊ മൊത്തത്തിൽ കോളേജിൽ അങ്ങനെ ഒരു എന്താ പറയാ ഹാക്കർ കൾച്ചർ ഉണ്ടായിരുന്നു. പിന്നെ അതിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് എൻവയോൺമെന്റും ഉണ്ടായിരുന്നു. പിന്നെ എനിക്കൊന്ന് ഞങ്ങളുടെ ജൂനിയർ ബാച്ച് ആണ് NITC ഫോഴ്സ് മീറ്റ് സ്റ്റാർട്ട് ചെയ്തെന്നാണ് എന്റെ ഓർമ്മ. പ്രവീണേട്ടനൊക്കെ രജിസ്ട്രേഷന്റെ ജൂനിയർ ആയിരുന്നു. അല്ല, പ്രവീൺ എനിക്ക് തോന്നുന്നു എന്റെ സമകാലികനായിരുന്നു, പക്ഷെ പ്രവീണിനെ ഒരിക്കൽ പോലും കണ്ടതായിട്ടോ സംസാരിച്ചതായിട്ടോ ഉള്ള ഓർമ്മ എനിക്കില്ല. പ്രവീണേട്ടനായിരുന്നു, പ്രവീണേട്ടന്റെ ബാച്ച് ആയിരുന്നു ഫോഴ്സ് മീറ്റ് തുടങ്ങിയത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ശരി ആയിരിക്കാം, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. പക്ഷെ ഞങ്ങളുടെ ജൂനിയർ ബാച്ചിന്റെ ഒരു നല്ല ഇൻവോൾവ്മെന്റ് എനിക്ക് ഓർക്കുന്നുണ്ട്. ഞങ്ങളുടെ ബാച്ച് അത്രത്തോളം ആ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുന്നതിൽ ഇൻവോൾവ് ആയിരുന്നില്ല. അപ്പം ഈ പറയുന്ന പ്രവീണേട്ടനെ കണ്ടതായിട്ട് ഓർക്കുന്നില്ല എന്ന് പറഞ്ഞു. ബൈജു ചേട്ടനെ അതുപോലെ നൗഫലിക്ക ഉണ്ടല്ലോ, അങ്ങനെ അങ്ങനത്തെ ആളുകൾ ഇപ്പോഴത്തെ നൗഫൽ ഇബ്രാഹിം, അപ്പൊ അങ്ങനത്തെ എന്താണ് ഇപ്പോഴും അല്ലെ ഫ്രീസ് ഓഫ് കേരള ഫ്രീസ് ഓഫ് പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന നമുക്കൊക്കെ അറിയുന്ന ആളുകളെ അവിടുന്ന് പരിചയപ്പെട്ടിരുന്നു. എന്താ വെച്ചാൽ ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇത്ര എലാബറേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് ഒന്നിലധികം ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പറഞ്ഞു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കാലിക്കറ്റിന്റെ സംഭാവനകളെ പറ്റി ഫ്രീ സോഫ്റ്റ്വെയർ രംഗത്തേക്കുള്ള. അപ്പൊ അവിടുത്തെ വ്യക്തികളിലേക്ക് നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പോകാൻ പറ്റുവാണെങ്കിൽ നല്ലതാണെന്ന് തോന്നുന്നു, അല്ലെ നെയിം ചെയ്തിട്ട് തന്നെ പറയാൻ പറ്റുവാണെങ്കിൽ. ഇല്ല, എനിക്ക് ബൈജുവിനോ നൗഫലിനോ പ്രവീണിനോ വ്യക്തിപരമായിട്ട് പരിചയം ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പാസ് ഔട്ട് ആകുന്ന വർഷമൊക്കെ യൂണിക്കോഡ് ആ സമയത്ത് മലയാളം വായിക്കാനും ടൈപ്പ് ചെയ്യാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയുണ്ട്. പ്രത്യേകിച്ച് ആ സമയത്ത് ആസ്കി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ ഒരു ഡാറ്റ ട്രാൻസ്മിഷനിൽ പല പ്രശ്നങ്ങളും കണ്ടിട്ടുണ്ട്. ഞാൻ അന്ന് എനിക്ക് യാഹുവിലായിരുന്നു തോന്നുന്നു ഒരു ബ്ലോഗ് ഉണ്ടായിരുന്നത്, യാഹുക്ക് ഇപ്പൊ ആൾക്കാർ ഓർക്കുന്നുണ്ടോന്നും പോലും അറിയില്ല. യാഹുവിൽ എഴുതുന്ന സമയത്ത് മലയാളം എഴുതാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം ആ സമയത്ത് എനിക്കൊന്നും വരമൊഴി കമാൻഡ് ലൈനിൽ റൺ ചെയ്യാൻ പറ്റുമായിരുന്നു തോന്നുന്നു. അപ്പം വരമൊഴി വെച്ചിട്ട് ടൈപ്പ് ചെയ്തു അങ്ങനെ, അല്ലെങ്കിൽ മാധുരി എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറും മറ്റൊക്കെ ആയിരുന്നു തോന്നുന്നു ആ സമയത്ത്. അപ്പം ആരുടെ ഒരാളുടെ വിൻഡോസ് സിസ്റ്റത്തിലിട്ട് ടൈപ്പ് ചെയ്യാൻ ശ്രമിച്ചതൊക്കെ ഓർക്കുന്നുണ്ട്. പക്ഷെ അത് കോപ്പി പേസ്റ്റ് ചെയ്ത് എൻ്റെ ഇമെയിലിൽ കാണുമ്പം ജങ്കാണ്. അപ്പൊ ആ സമയത്ത് അങ്ങനെ ഒരു ശ്രമം നടത്തിയായിട്ട് ഓർമ്മയുണ്ട്. അല്ലാതെ ലാംഗ്വേജ് കമ്പ്യൂട്ടിംഗിൽ ആ സമയത്ത് ഇൻവോൾവ്മെന്റോ അല്ലെങ്കിൽ ഇവരുമായിട്ടുള്ള പരിചയങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പം എനിക്ക് തോന്നുന്നു സ്വാഭാവികമായിട്ടും ലാംഗ്വേജ് കമ്പ്യൂട്ടിംഗ് രംഗത്തേക്ക് കോൺട്രിബ്യൂഷൻസ് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഫ്രീ സോഫ്റ്റ്വെയർ രംഗത്തേക്കുള്ള കോഡ് കോൺട്രിബ്യൂഷൻ സാധനങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പൊ എന്തൊക്കെയായിരുന്നു ചേട്ടന്റെ ആദ്യകാല പ്രവർത്തനങ്ങൾ, ആദ്യകാലത്തെ സംഭാവനകൾ എന്തൊക്കെയായിരുന്നു? ലാംഗ്വേജ് കമ്പ്യൂട്ടിങ്ങിന് മുമ്പേ ഞാൻ കോൺട്രിബ്യൂഷൻസ് ഒന്നും ചെയ്തതായിട്ട് വ്യക്തമായിട്ട് ഓർക്കുന്നില്ല. എനിക്ക് കുറച്ചും കൂടെ ആ ഒരു കോൺട്രിബ്യൂഷൻ ലെവലിലേക്ക്, അതുവരെ ഞാനൊരു ഫ്രീ സോഫ്റ്റ്വെയർ യൂസർ ആയിരുന്നു, ധാരാളം ഉപയോഗിച്ചിരുന്നു ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. പക്ഷെ ഒരു കോൺട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞാൽ അതിലോട്ട് വരുന്നതിന് അത് കുറച്ച് ഇലാബറേറ്റ് ചെയ്ത് പറയേണ്ടി വരും. ഞാൻ ജോലി കിട്ടി, എനിക്ക് ആദ്യത്തെ പോസ്റ്റിംഗ് IBM ഞാൻ ജോയിൻ ചെയ്തത് കൽക്കട്ടയിലായിരുന്നു. കൽക്കട്ടയിൽ SAP ബിസിനസ് യൂണിറ്റിലായിരുന്നു ഞാൻ ജോയിൻ ചെയ്തത്. ഇപ്പം ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞു,
പ്രോജക്റ്റിലേക്ക് കയറി എനിക്ക് സിസ്റ്റമൊക്കെ കിട്ടിയപ്പോൾ വിൻഡോസ് മെഷീൻസ് ആണ് കംപ്ലീറ്റ്. അപ്പം ആദ്യത്തെ ഒരു മാസമൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് സഹിച്ചിരുന്നു. അതിനുശേഷം ഞാൻ കുറച്ച് റിസർച്ച് ഒക്കെ നടത്തി നോക്കുമ്പോൾ ഐ ബി എമ്മിൽ തന്നെ റെഡ് ഹാറ്റ് എന്റർപ്രൈസ് ലിനക്സ് ബേസ്ഡ് ആയിട്ട് ഓപ്പൺ ക്ലയന്റ് ഫോർ ബിസിനസ് എന്ന് പറഞ്ഞൊരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പം അത് എനിക്ക് ഉപയോഗിക്കാമെന്ന് മനസ്സിലായി. പക്ഷേ എൻ്റെ മാനേജറുടെ പെർമിഷൻ വേണമായിരുന്നു. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, സപ്പോർട്ട് ഇല്ല. ഐ ടി സപ്പോർട്ട് ഉണ്ട്, നമുക്ക് എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഐ ടി സപ്പോർട്ട് കോൺടാക്ട് ചെയ്യാം. പക്ഷേ ലിനക്സ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ യുവർ ഓൺ യുവർ ഓൺ, ഐ ടി സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ ഫസ്റ്റ് മന്ത് തന്നെ എൻ്റെ മാനേജറെ ചെന്ന് കണ്ടു, ഞാൻ റിക്വസ്റ്റ് ചെയ്തു എനിക്ക് ലിനക്സ് ചെയ്ത് യൂസ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ പുള്ളി അതിൻ്റെ റീസൺസ് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ചും കൂടെ പ്രൊഡക്റ്റീവ് ആയിട്ട് തോന്നിയതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. ആൻഡ് ഹി ഗേവ് ഹിസ് അപ്രൂവൽ. അപ്രൂവൽ തന്നതിന് ശേഷം ഞാൻ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുകയും സെറ്റപ്പ് ചെയ്യുകയും മറ്റ് ഇന്റേണൽ ടൂൾസും കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ ഐഡന്റിഫൈ ചെയ്ത് കണ്ടുപിടിക്കുകയും ഒക്കെ സെറ്റപ്പ് ചെയ്തിട്ട് ഞാനൊരു സെൽഫ് സഫിഷ്യന്റ് ആയി സെൽഫ് കണ്ടെയ്ൻഡ് ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എല്ലാ പ്രവാസികൾക്കും ഉണ്ടാകുന്നതുപോലെ മലയാളം വായിക്കാനും സംസാരിക്കാനുള്ള കൂട്ടുകാരുകൾ മലയാളികൾ കുറവായിരുന്നു. അപ്പം വായിക്കാനുള്ള ഒരു അഭിവാഞ്ച വന്ന് ആ സമയത്ത് അപ്പോഴേക്കും യൂണിക്കോഡൊക്കെ സ്റ്റാൻഡേർഡൈസ്ഡ് ആയി. മലയാളം ബ്ലോഗുകൾ ധാരാളമായിട്ട്, മലയാളം ബ്ലോഗിൻ്റെ ഒരു വസന്തകാലമായിരുന്നു ആ സമയത്ത്. അപ്പം അങ്ങനെ ബ്ലോഗുകൾ വായിക്കാൻ തുടങ്ങുകയും ബ്ലോഗുകൾ വായിക്കുമ്പോഴേക്കും ആദ്യമേ എനിക്കൊന്ന് ഞാൻ യൂസ് ചെയ്തതിൻ്റെ സിസ്റ്റത്തിലുണ്ടായിരുന്ന മലയാളം ഫോണ്ട് ലോഹിതായിരുന്നു തോന്നുന്നു. ലോഹിത് പുതിയ ലിപി ഫോണ്ടായിരുന്നു എന്നുള്ളതും പിന്നെ അതിൻ്റെ ഷേപ്പിങ്ങിൽ അപ്പം തന്നെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, പ്രത്യേകിച്ചും രേഫത്തിൻ്റെ ഷേപ്പിങ്ങിലൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ കണ്ടിട്ടാണ് കൂടുതൽ റിസർച്ച് നടത്തുകയും ഈ സ്വതന്ത്ര മലയാളം കമ്പ്യൂട്ടിംഗ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫോണ്ടുകളും അതിൻ്റെ അവരുടെ മെയിലിംഗ് ലിസ്റ്റിലോട്ടൊക്കെ എത്തിച്ചേരുന്നത്. അങ്ങനെയാണ്. ഇത് 2006. അപ്പൊ ഈ ഈ പറയുന്ന എന്താണ് ചില്ല് വിവാദവും മറ്റേ പാങ്കോടെ പ്രശ്നങ്ങൾ അങ്ങനത്തെ വിഷയങ്ങൾ കത്തി നിൽക്കുന്ന സമയമാണെന്ന് തോന്നുന്നു. അതെ 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 അതെ. എനിക്കൊന്ന് 2008 വരുമ്പോഴേക്കും അത് ഫ്ലെയിം വാർ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇതിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷെ അത്രയൊന്നും എന്താ പറയാ, മലയാളത്തിന് അത്രയൊന്നും, മലയാളം സാങ്കേതിക വിദ്യക്ക് ഞാൻ അത്രയൊന്നും ആ സമയത്ത് പ്രാധാന്യം കൊടുത്തിരുന്നില്ല. അത് സംഭവിക്കുന്നത് ഏതാണ്ട് 2 വർഷത്തിന് ശേഷം എനിക്ക് വീട്ടിലിരുന്ന് കുറച്ചു കാലം ജോലി ചെയ്യേണ്ട കാര്യം വന്നു. അപ്പൊ ആ സമയത്ത് കമ്പനി എനിക്കൊരു ലാപ്ടോപ്പ് തരികയും അങ്ങനെ എനിക്ക് ഫ്രീ ടൈമിലെല്ലാം ഇത് യൂസ് ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു. അപ്പം അങ്ങനെയാണ് ഞാൻ സാങ്കേതികതയിൽ, ഈ മലയാള സാങ്കേതികതയിൽ കുറേം കൂടെ ഇൻവോൾവ് ഉണ്ടായിരുന്നത്. കാരണം ഈ മലയാളം വായിക്കുക എന്നുള്ളത് എനിക്കൊരു അത്യാവശ്യമായിട്ട് മാറിത്തീരുകയും അതിൻ്റെ കൂടെ തന്നെ മറ്റ് പ്രോജക്റ്റുകളിലേക്കും, പ്രത്യേകിച്ചും ഞാൻ വളരെ കാലമായിട്ട് റെഡ് ഹാറ്റും പിന്നെ ഫെഡോറ പ്രോജക്റ്റ് അതിൽ നിന്ന് വന്നപ്പോഴേക്കും ഫെഡോറയാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഫെഡോറയിലേക്ക് ഫെഡോറ പ്രോജക്ട് ലീഡറുമായിട്ടൊക്കെ ഞാനൊരു ഇമെയിൽ എക്സ്ചേഞ്ച് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഫെഡോറയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നുള്ള ആഗ്രഹം വരികയും പാക്കേജർ ആവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെയാണെന്ന് എനിക്ക് വന്ന് ഞാൻ ഏതോ ഒരു ഗെയിം, എനിക്കൊന്ന് ടിക് ടാക് ടോയോ മറ്റോ ആണ്, ഒരു ചെറിയ ഗെയിം കളിക്കുമ്പോൾ അത് ഡിറ്റർമിനിസ്റ്റിക് ആയിരുന്നു. അപ്പോൾ അതിൽ കുറേ റാൻഡംനെസ് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ആ സോഫ്റ്റ്വെയർ, അത് സോഴ്സ് കോഡിലായിരുന്നു എൻ്റെ സോഴ്സ് കോഡ് ഉണ്ടായിരുന്നത്, ഡൗൺലോഡ് ചെയ്ത് മാറ്റങ്ങൾ വരുത്തി അത് അപ്സ്ട്രീം ചേർത്തോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പില്ല. പക്ഷെ അങ്ങനെയാണ് ശരിക്കും യൂസർ എന്ന നിലയിൽ നിന്ന് മാറി ഡെവലപ്പർ അല്ലെ സോഫ്റ്റ്വെയർ ഹാക്കർ എന്നുള്ള നിലയിലോട്ട് മാറുന്നത്. അതായത് എനിക്കൊന്ന് ഏറ്റവും ആദ്യം ഞാൻ വരുത്തിയ മാറ്റങ്ങൾ. പിന്നെ SMC മെയിലിംഗ് ലിസ്റ്റിൽ ആ സമയത്ത് സുരേഷ് ഏട്ടനൊക്കെ ആയിരുന്നു, പ്രത്യേകിച്ചും പാങ്കോയിലത്തെ റെൻഡറിങ് ഷേപ്പിംഗ് ഇഷ്യൂസ് ഫിക്സ് ചെയ്യാനും പിന്നെ എനിക്കൊന്ന് മീരയുടെ രചനയുടെ മറ്റു പുതിയ വേർഷൻ റിലീസ് ചെയ്യാനായിട്ട് പുള്ളി അനൗൺസ് ചെയ്യുകയും ഞാൻ ഉടനെ തന്നെ ഫെഡോറിയിൽ അത് ടെസ്റ്റ് ചെയ്യുകയും ബഗുകളും മറ്റ് ഇഷ്യൂസുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് ഫോണ്ട് സാങ്കേതികതയിലോട്ട് കുറച്ചും കൂടെ കടന്നു ചെല്ലുന്നു. പിന്നെ ആ സമയത്ത് SMC സ്പെൽ ചെക്കേഴ്സ്, ഹോം സ്പെൽ അല്ലെങ്കിൽ ഹെയർ സ്പെൽ അധിഷ്ഠിതമായിട്ടുള്ള സ്പെൽ ചെക്കേഴ്സ് അതിനെ ഫെഡോറയിൽ മെയിൻറ്റെയിൻ ചെയ്തു. പിന്നെ സ്വതന്ത്ര മലയാളം കമ്പ്യൂട്ടിങ്ങിൻ്റെ ഫോണ്ടുകൾ, രചന, മീര മുതലായിട്ടുള്ള ഫോണ്ടുകൾ ഫെഡോറയിൽ പാക്കേജ് ചെയ്യുകയും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ തുടങ്ങുകയും പിന്നെ
പ്രാദേശികവൽക്കരണത്തില് എനിക്ക് തോന്നുന്നു KD 4 ഒക്കെ ഇറങ്ങുന്ന സമയമായിരുന്നു തോന്നുന്നു. അപ്പം പ്രവീണൊക്കെ ആ സമയത്ത് KD ലോക്കലൈസേഷനും പിന്നെ കാലണ്ടർ ഡെവലപ്മെന്റും അങ്ങനെയൊക്കെ ആയിട്ട് ആക്റ്റീവ് ആയിരുന്നു. അപ്പൊ ആ സമയത്ത് ലോക്കലൈസേഷനിലോട്ട് സഹായിക്കും. പിന്നെ സന്തോഷമായിട്ടുള്ള ഒരു ചർച്ചയ്ക്കിടയിൽ കേരള ഗവൺമെന്റിന്റെ സ്വതന്ത്രമായിട്ട് ലൈസൻസ് ചെയ്ത പദകോശം ഉപയോഗിച്ചിട്ട് ഡിക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡിക്ഷണറി നിർമ്മിക്കുകയും ഒക്കെ ചെയ്യേണ്ടായി. അങ്ങനെ അപ്പൊ അതൊക്കെ SMC എനിക്ക് താല്പര്യം തോന്നുന്ന പ്രൊജക്ടുകളിലൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് പയ്യൻസും ചാത്തൻസ് അങ്ങനെയുള്ള സോഫ്റ്റ്വെയറുകളൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഈ കോൺട്രിബ്യൂഷൻ അതിന്റെ കൂടെ തന്നെ പാരലായിട്ട് ഈ പറഞ്ഞല്ലോ ഫെഡോറ അല്ലെങ്കിൽ KDE പ്രൊജക്ട് എനിക്ക് താല്പര്യമുള്ള പ്രൊജക്ടുകളെല്ലാം കോഡ് എഴുതി തുടങ്ങുകയും സബ്മിറ്റ് ചെയ്യുകയും അപ്സ്ട്രീമായിട്ട് ഇന്ററാക്ട് ചെയ്യുകയും ചെയ്തു തുടങ്ങി. ഈ ഫെഡോറ പാക്കേജർ പ്രൊജക്ട് ലീഡറുമായിട്ട് മെയിൽ ഇന്ററാക്ഷൻ നടന്നു, പിന്നെ പാക്കേജിങ് സ്റ്റാർട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പൊ ഈ ഫെഡോറ നമ്മൾ എന്താണ് പൊതുവെ എന്താണ് ഡെബിയൻ പാക്കേജിങ്ങിനെ പറ്റിയും അല്ലെങ്കിൽ ഇപ്പം ആർച്ച് ലിനക്സിനുള്ള പാക്കേജിങ്ങിനെ പറ്റിയും ഒക്കെ പൊതുവെ ഞാൻ കുറെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കുറെ ആൾക്കാർ ചെയ്യുന്നൊക്കെ. അപ്പൊ ഫെഡോറ ലിനക്സിലേക്ക് പാക്കേജ് ചെയ്യുന്നത് എനിക്ക് അറിയുന്ന ഒരേ ഒരാള് രജിസ്ട്രേഷനാണെന്ന് തോന്നുന്നു പൊതുവെ. അപ്പൊ ആ പ്രോസസ് ഒന്ന് പറയാം, എങ്ങനെയാണ് ഒരു പാക്കേജ് മെയിൻറ്റൈനർ ആവുന്നത് ഫെഡോറയിൽ എന്നുള്ള. ഓക്കെ, അപ്പൊ അതിന് ഫോർമലായിട്ട് തന്നെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഫെഡോറ വിക്കിയിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കും ഇത് മനസ്സിലാക്കാവുന്നതാണ്. ബേസിക്കലി നിങ്ങളൊരു ആദ്യം RPM പാക്കേജിങ് പഠിക്കണം. RPM ഒരു CPIO ആർക്കൈവ് ആണ്. നമ്മൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ബിൽഡ് ആർട്ടിഫാക്ട്സ് റൂട്ട് സിസ്റ്റം ഫയൽ സിസ്റ്റത്തിൽ എവിടെയൊക്കെ ഇൻസ്റ്റാൾ ആവണം എന്നുള്ളത് ഓട്ടോമാറ്റിക് ആയിട്ട് സെറ്റപ്പ് ചെയ്യുകയും പിന്നെ അതിന്റെ കൂടെ കുറച്ച് പോസ്റ്റ് ഇൻസ്റ്റാൾ സ്ക്രിപ്റ്റും. അത് ഡെബിയൻ പാക്കേജിങ് ആയിട്ട് ഞാൻ ഡെബിയൻ പാക്കേജിങ് കുറച്ച് ചെയ്തിട്ടുണ്ട്, ബട്ട് അപ്സ്ട്രീം ഡെബിയനിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല. സിമിലർ ആണ്, പക്ഷെ വ്യത്യാസങ്ങളുണ്ട് അതിന്. നിങ്ങളൊരു സ്പെക് ഫയൽ എഴുതുക, ആ സ്പെക് ഫയൽ റൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് സോഴ്സ് കമ്പൈൽ ചെയ്ത് ഈ ആർട്ടിഫാക്ട്സ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് ഫയൽസ് എല്ലാം ചെക്ക് ചെയ്ത് പ്രോപ്പർ വെരിഫൈ ചെയ്തിട്ട് ഒരു RPM ബിൽഡ് ചെയ്യും. സക്സസ്ഫുൾ ആണെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ പിന്നെ യൂസേഴ്സിന് അത് സ്മൂത്ത് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അതിന്റെ ഡിപ്പെൻഡൻസി പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്യുക, അതായിരുന്നു ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പാർട്ട്. ഇപ്പൊ ഒരു പാക്കേജിന് വേണ്ടിയിട്ടുള്ള ഡിപ്പെൻഡൻസീസ് എന്തൊക്കെയാണ് അത് സ്പെസിഫൈ ചെയ്യുക, ഇതിന് മൾട്ടിപ്പിൾ ടൈംസ് ബിൽഡ് ഒക്കെ ചെയ്യേണ്ടി വരും. നമ്മളൊരു പാക്കേജ് അതിന്റെ സ്പെക് ഫയലും ബിൽഡ് ചെയ്തതിന് ശേഷം ഫെഡോറ റെഡ് ഹാറ്റ് ബക്സിലയില് പുതിയ ഒരു റിവ്യൂ റിക്വസ്റ്റ് കൊടുക്കുക. അപ്പം ഏതെങ്കിലും ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പാക്കേജർ അത് റിവ്യൂ ചെയ്തിട്ട് അതിനകത്ത് മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ റിവ്യൂ ചെയ്തിട്ട് അവരുടെ ഫീഡ്ബാക്ക് തരും. അതിനൊരു ടെംപ്ലേറ്റ് ഉണ്ട്, ആ ഫീഡ്ബാക്കിനനുസരിച്ച് നിങ്ങൾ ചേഞ്ചസ് വരുത്തണമെങ്കിൽ ചേഞ്ചസ് വരുത്തിയിട്ട് റീസബ്മിറ്റ് ചെയ്യാം. വൺസ് എവറിത്തിങ് ഇസ് ഫൈൻ, അവർ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ SCM അതായത് ഈ പാക്കേജ് ഫെഡോറയുടെ റെപ്പോസിറ്ററിയിലോട്ട് ചേർക്കാനുള്ള ആക്സസ് റിക്വസ്റ്റ് ചെയ്യാം. ആക്സസ് റിക്വസ്റ്റ് ഗ്രാന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബിൽഡ് ചെയ്യാൻ തുടങ്ങും. പിന്നെ അതായത് ഫെഡോറയുടെ ബിൽഡ് സിസ്റ്റത്തിലോട്ട് നമുക്ക് SSH ആക്സസ് കിട്ടണം. അപ്പോൾ ഇവിടുന്ന് ബിൽഡ് ചെയ്യുമ്പോൾ ഇപ്പം കോജി പോലത്തെ ബിൽഡ് ടൂൾസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ബിൽഡ് മെയിൻ സിസ്റ്റത്തിലോട്ട് റൺ ചെയ്യാം. അപ്പം ഇതിൽ തുടക്കക്കാരാണെങ്കിൽ ഒരു പാക്കേജറിനെ നമ്മൾ ആരെങ്കിലും സ്പോൺസർ ചെയ്യണം, അതായത് ഒരു പ്രൂവൺ പാക്കേജർ ഒരാൾ സ്പോൺസർ ചെയ്യണം, അങ്ങനെ ഒരു ചടങ്ങ് കൂടെ ഉണ്ട്. ദേ ടേക്ക് റെസ്പോൺസിബിലിറ്റി എന്നുള്ള മട്ടിൽ ഡെബിയനിലും അങ്ങനെ തന്നെ സിമിലർ ആയിട്ടുള്ള ഒരു ഇതുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഈ എന്താണ് ഇനീഷ്യൽ സമയത്ത് രജിസ്ട്രേഷൻ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു പാക്കേജ്? ഫോണ്ട് തന്നെയായിരുന്നു ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എനിക്ക് ഏറ്റവും ആദ്യം സ്റ്റാർട്ട് ചെയ്തത് ആസ്പെല്ലും ഫോണ്ട് സ്പെല്ലിനും വേണ്ടിയുള്ള മലയാള സ്പെൽ ചെക്കർ, അതായിരുന്നു പറയണം. അപ്പം അനി അനി പീറ്റർ ഒക്കെ ആ സമയത്ത് റെഡ് ഹാറ്റിൽ ഉള്ള സമയത്താണ്. അപ്പം മാത്രമല്ല SMC IRC ചാനലൊക്കെ നല്ല ആക്റ്റീവ് ആയിരുന്നു ഈ സമയത്ത്. അങ്ങനെ ആ സമയത്തുള്ള ചർച്ചകളിൽ നിന്നാണ് ഓക്കെ ഇത് ഇന്നത് ഫെഡോറയിലില്ല ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ചെയ്യാണ്. ആസ്പെല്ലം ചെയ്തിട്ടുണ്ട്, ഹോംസ്പെല്ലിന് വേണ്ടിയിട്ടുള്ള ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്ത് എനിക്ക് തോന്നുന്നു ഫോണ്ടാണ് മെയിൻ തിങ് ചെയ്തിട്ടുള്ളത്, ഫോണ്ടിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു മെയിൻ ചെയ്തിട്ടുള്ളത്. പിന്നെ പിന്നീട് ഒരുപാട് മറ്റ് എനിക്ക് ആവശ്യമുള്ള സോഫ്റ്റ്വെയർസുകളും കാര്യങ്ങളും ഫെഡോറയിൽ ഇല്ലെങ്കിൽ ഞാൻ പാക്കേജ് ചെയ്യാറുണ്ടായിരുന്നു. മറ്റനേകം ഫോണ്ടുകളും പാരടൈപ്പിന്റെ PT സീരീസ് PT മോണോ മെയ്ഗ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നു ഫയൽ ഷെയറിങ്ങിന് വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് പൈത്തൺ പാക്കേജസ്, അങ്ങനെ കുറെ കാര്യങ്ങൾ പിന്നെ പാക്കേജ് ഇപ്പോഴും ചെയ്യുന്നുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എനിക്ക് ഫെഡോറയിലുള്ള അല്ലെങ്കിൽ കോഡ് കോൺട്രിബ്യൂഷനെ പറ്റി പറയുമ്പോൾ എനിക്ക് കുറച്ച് ഫാസ്റ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു മെമ്മറി എനിക്കുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, മറ്റേ 2013 നമ്മൾ SMC 12th ആനിവേഴ്സറിയുടെ
പരിപാടികൾ നടക്കുന്ന സമയത്തായിരുന്നു രജി ചേട്ടൻ മറ്റേ ആ നെറ്റ്വർക്ക് മാനേജറിൽ ഡി എൻ എസ് ചേഞ്ച് ചെയ്യുന്ന യു ഐയിൽ ആ ചേഞ്ച് ചെയ്യുന്ന സാധനം അവിടെ നമ്മൾ ഒന്നിച്ചിരിക്കുന്ന സമയത്ത് ചെയ്ത് അപ്സ്ട്രീമിലേക്ക് സബ്മിറ്റ് ചെയ്യുന്നത് കണ്ടതായിട്ട് എനിക്കൊരു ഓർമ്മയുണ്ട്. ആ അതെ, അതും ഞാൻ ഈ പറഞ്ഞല്ലോ സ്ക്രാച്ചിങ് മയോണിക്സ് എന്നുള്ളതിലാണ് മിക്കവാറും കോൺട്രിബ്യൂഷൻസ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പം ആ സമയത്ത് കെ ഡി ഞാൻ പിന്നെയും ഉപയോഗിച്ച് തുടങ്ങി. കെ ഡി ഒരു സ്റ്റേബിൾ ആയി, 4 പോയിന്റ് സംതിങ്ങിലാണ്. ഫസ്റ്റ് വേർഷൻസ് ഒക്കെ വളരെ അൺസ്റ്റേബിൾ ആയിരുന്നു. അപ്പം എനിക്ക് സ്വന്തമായിട്ട് ഒരു മെഷീൻ ഉണ്ടായിരുന്നില്ല, ഞാൻ യൂസ് ചെയ്യുന്നത് സ്റ്റേബിൾ ആയിട്ടുള്ള സിസ്റ്റം ആണായിരുന്നു. പിന്നെ ഋഷി പറഞ്ഞിരിക്കുന്ന സമയത്ത് ഏതാണ്ട് 2011 or 2012 ആ സമയത്ത് ഞാൻ ഒരു ലാപ്ടോപ്പ് വാങ്ങിക്കും. അപ്പോൾ അത് അതുവരെ ഞാൻ ഫ്രീ, ഇപ്പോഴും ജോലി കഴിഞ്ഞ് ഫ്രീ ആയിട്ടുള്ള സമയത്താണ് ഈ കോൺട്രിബ്യൂഷൻസ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം സ്വന്തമായിട്ട് ലാപ്ടോപ്പ് കിട്ടും, പിന്നെ നമുക്ക് രാത്രി ഞാൻ 2 മണി 3 മണി വരെയൊക്കെ ഇരുന്നിട്ട് കെ ഡിക്ക് വേണ്ടി കോഡ് എഴുതിയിട്ടുണ്ട്. അത് പ്രധാനമായിട്ട് ചെയ്തിട്ടുള്ളത് ഒന്ന് ഈ വി പി എൻ സപ്പോർട്ടിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പം എനിക്ക് വി പി എൻ ആക്സസ് ആവശ്യം ഉണ്ടായി വരെയും, അതേസമയം ഗ്നോം നെറ്റ്വർക്ക് മാനേജർ ഇതിൻ്റെ എല്ലാം സപ്പോർട്ട് ഉണ്ടായിരുന്നു. കെ ഡി നെറ്റ്വർക്ക് മാനേജറിൽ ഈ വി പി എൻ്റെ പല സപ്പോർട്ടുകളും മിസ്സിംഗ് ആയിരുന്നു. അപ്പം അങ്ങനെയാണ് നെറ്റ്വർക്ക് മാനേജ്മെന്റിൽ ഒരുപാട് കോഡ് എഴുതിയത്. അപ്പൊ അതിലൊന്നാണ് എനിക്കും ചെറുതായ ഒരു ഓർമ്മയുണ്ട്, ഋഷി കൂടിയിരുന്നതും ആ പാച്ച് അപ്പൊ തന്നെ അപ്സ്ട്രീമിൽ സബ്മിറ്റ് ചെയ്തതും മറ്റൊക്കെ ഓർമ്മയുണ്ട്. നമ്മുടെ എം ഇ എസ് ലെ ലാബിൽ ഇരുന്നിട്ട് ഇത് ചെയ്യുന്ന സമയത്ത് എം ഇ എസ് ലാബിൽ നെറ്റ് കിട്ടാതിരിക്കുകയോ, നമ്മൾ ലോക്കലൈസേഷൻ ഡ്രൈവ് എന്തോ അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എം ഇ എസ് ലാബിൽ. എം ഇ എസ് അപ്പൊ ആ സമയത്ത് അവിടെ ജിനേഷിന്റെ പുസ്തക പ്രസാധനമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, അതെ അതെ അതെ, അപ്പൊ അവിടെ നെറ്റ് കിട്ടാതായപ്പോ ഞാൻ ഗ്നോമില് ഈ നെറ്റ്വർക്ക് മാനേജർ എടുത്തിട്ട് ഒരു ഡി എൻ എസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് രജിഷേട് പറഞ്ഞു ഞാൻ ഇതാണ് ചെയ്തു കെടിയിൽ ഇത് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഭയങ്കര ഓക്കെ, അതെ അതെ അതെ. അപ്പൊ ഞാനും ഇങ്ങനെ എന്താണ് ഈ ആ സമയത്ത് കാര്യമായിട്ടല്ല കോഡ് ഞാൻ കാര്യമായിട്ട് അധികം കോൺട്രിബ്യൂട്ട് ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ എന്തെങ്കിലും എന്താണ് സിസ്റ്റത്തിൽ വർക്ക് ആവുന്നില്ലെങ്കിൽ അതിന് പറ്റി എന്തെങ്കിലും എവിടെന്നെങ്കിലും ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ക്രിപ്റ്റ് റൺ ചെയ്യാനോ പറ്റുമോ എന്നാണ് നോക്കുന്നത്. അപ്പൊ നോക്കും, ഞാൻ നോക്കുമ്പോൾ അടുത്ത ഒരാൾ ഇരുന്നിട്ട് അതില്ലാത്ത ഒരു സാധനം അത് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ഓക്കെ, എനിക്ക് ഭയങ്കര അന്ന് എന്നെ ഭയങ്കര മോട്ടിവേറ്റ് ചെയ്ത ഫർദർ കോൺട്രിബ്യൂഷൻസിന് മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള ഒരു സാധനമായിരുന്നു. എനിക്ക് വലിയ ഓർമ്മയൊന്നും ഉണ്ടാവില്ല എന്തായാലും. അങ്ങനെ പറയുന്നത് കേൾക്കുന്നതിൽ സന്തോഷം. ഓക്കെ, അപ്പം നമ്മള് നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്ന ടോപ്പിക്കിൽ തിരിച്ചു പോവുകയാണെങ്കിൽ ഈ ഇനീഷ്യൽ ഡേയ്സിൽ ഇപ്പം ഈ പാക്കേജിങ് കാര്യങ്ങളിലും അതുപോലെ ഫോണ്ടൊക്കെ രജിസ്റ്ററും ടെസ്റ്റ് ചെയ്യാനും എന്നിട്ട് റിപ്പോർട്ട് ചെയ്യാനും പിന്നെ ഫെഡോറയ്ക്ക് വേണ്ടി പാക്കേജ് ചെയ്യാനും ഒക്കെയാണ് സഹായിച്ചിരുന്നത് എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ എന്താണ് അതിന്റെ അറൗണ്ട് ഉള്ള ടൂളുകൾ ഇപ്പൊ ഈ പയ്യൻസ് പോലുള്ള ആസ്കിറ്റ് യൂണിക്കോഡ് കൺവെർട്ടർ, അതിന്റെ യു ഐ എന്താണ് ജി വൈ വെർഷൻസ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെയാണല്ലോ ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ പയ്യൻസിലേക്കൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്ത അത് പറയാമോ, എന്ത് യൂസ് കേസ് ആയിരുന്നു? അപ്പൊ രജിസ്ട്രേഷൻ ഉപയോഗം വന്നിരിക്കുന്നതുകൊണ്ടായിരിക്കുമല്ലോ രജിസ്ട്രേഷൻ അത് കൈവച്ചിട്ടുണ്ടാവുക. പയ്യൻസിൽ എനിക്ക് ഡയറക്റ്റ് യൂസ് കേസ് ഒന്നും ഉള്ളതായിട്ട് ഓർക്കുന്നില്ല. പക്ഷെ ഞാൻ അതിന്റെ കോഡ് നോക്കുകയും എന്തോ ഒരു ടെസ്റ്റിംഗ് നടത്തുകയും ചെയ്തപ്പം മൾട്ടിപ്പാർട്ട് മാത്രകൾ വരുന്നത് ചില കേസസ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ലെന്ന് മനസ്സിലായി. അത് കോ എന്നൊക്കെ പറയുമ്പോഴേക്ക് എയും ആയും ഇപ്പുറം വരുന്ന കേസും അങ്ങനെ എന്തോ കുറച്ച് കോംപ്ലിക്കേറ്റഡ് കേസ് വർക്ക് ചെയ്യുന്നില്ല എന്ന് കാണുകയും, അപ്പൊ അങ്ങനെ അത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പയ്യൻസിൽ കോറായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തത്. പിന്നെ ഈ ഗൂയി വേർഷൻസ് ഉണ്ടാക്കി ഞാൻ ഈ പറഞ്ഞ പോലെ പ്രോഗ്രാമിംഗ് ടൂൾ കിറ്റ്സും മറ്റൊക്കെ പഠിച്ചെടുക്കാനും പരിചയപ്പെടാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ്. അപ്പം ജി ടി കെ ആണ് ആദ്യം പഠിച്ചത്, കാരണം ഞാൻ ആ ഗെയിം മോഡിഫൈ ചെയ്തത് ജി ടി കെ ബേസ്ഡ് ആയിട്ടുള്ള ഇന്റർഫേസ് ആയിരുന്നു. പിന്നെ ക്യൂട്ട് പഠിക്കുന്ന വേണ്ടിയിട്ടാണ് ആ സമയത്ത് വേറൊരാളാണ് അതിന്റെ ഒറിജിനൽ ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ക്യൂട്ടിൽ ഒരു പ്രോഗ്രാം എഴുതുന്നുണ്ടായി. പിന്നെ പൈത്തൺ ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് ലൈബ്രറി ഇന്റർഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ പി വൈ പൈ ക്യൂട്ടിയിലോട്ട് ഞാൻ മാറ്റുണ്ടായി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഡെവലപ്പ് ചെയ്തതാണ് ക്യൂട്ടൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴും എസ് എം സിയുടെ വെബ്സൈറ്റ്, ആളുടെ പേര് ഞാനിപ്പോ കൃത്യമായിട്ട് ഓർമ്മയില്ല, പക്ഷെ അത് ഓതർ ക്രെഡിറ്റിൽ അതിനകത്ത് ഓൾറെഡി ചേർത്തിട്ടുണ്ട്. പുള്ളിയുടെ പേര് ഞാനിപ്പോഴും ഓർക്കുന്നില്ല. ഓക്കെ, അപ്പം ഈ എന്താണ് ഞാൻ ഫോൺ ടെക്നോളജിയിലേക്ക് കയറാൻ നിൽക്കുകയാണ്, അതിന് മുമ്പായിട്ട് ഈ കോൺട്രിബ്യൂട്ട് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട രസകരമായിട്ടുള്ള ഓർമ്മകൾ എന്തെങ്കിലും ഉണ്ടോ
രസകരമാണെന്നില്ല, മെമ്മറബിൾ ആയിട്ടുള്ള. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം മെമ്മറബിൾ ആണ്, അതുകൊണ്ടാണ് ഓർമ്മയിൽ നിൽക്കുന്നത്. എനിക്ക് മനസ്സിലായി. ഞാൻ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ആ ഏരിയ എന്നുള്ള എന്ത് കിട്ടാവുന്ന പരമാവധി കാര്യങ്ങൾ ഊറ്റിയെടുക്കാനുള്ള ഒരു ശ്രമമാണ്. എനിക്ക് ഓർമ്മയുള്ള ഒരു കാര്യം, IRC വളരെ ആക്റ്റീവ് ആയിരുന്നു SMC യുടെ കാര്യത്തിൽ. മറ്റ് പ്രോജക്ട്സുകളെ പറ്റില്ല, ഞാനിപ്പോ SMC യെ ഫോക്കസ് ചെയ്ത് പറയണമെങ്കിൽ IRC വളരെ ആക്റ്റീവ് ആയിരുന്നു. IRC മോസ്റ്റ്ലി ഇൻഫോർമൽ ആയിട്ടുള്ള ചർച്ചകളായിരുന്നു. അപ്പൊ അതിനൊരു നല്ല വശമുണ്ട്, ചില സമയത്ത് അത് ട്രോളിങ് ആയിട്ട് മാറുന്നുണ്ട്. ബട്ട് മോസ്റ്റ്ലി അതിനകത്ത് നമുക്ക് ലൈവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നു. പിന്നെ പിന്നെ ഇപ്പൊ അത് ഈ IRC ഇപ്പൊ അതൊക്കെ അത്ര ആക്റ്റീവ് അല്ലാണ്ടായി മാറുകയുണ്ടായി. പക്ഷേ മെയിലിംഗ് ലിസ്റ്റും IRC ഞാൻ എല്ലായ്പ്പോഴും ഒന്ന് മോണിറ്റർ ചെയ്യാറുണ്ട്. മെയിലിംഗ് ലിസ്റ്റ് ഞാൻ എല്ലായ്പ്പോഴും മോണിറ്റർ ചെയ്യാറുണ്ട്, എല്ലായ്പ്പോഴും വായിക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ഫോളോ അപ്പ് ചെയ്യാറുണ്ട്. അത്രയൊക്കെയാണ് പ്രധാനമായിട്ടും ഞാൻ ഓർക്കുന്നത്. അപ്പം ഈ എന്താണ് ഒരു ഫോൺ എന്താ ഫോണ്ടിന്റെ യൂസർ പിന്നെ ടെസ്റ്റ് ചെയ്യുന്ന ആൾ പാക്കേജ് മെയിൻറ്റൈനർ എന്നതിൽ നിന്ന് ആ ഫോണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത് തുടങ്ങിയത് എങ്ങനെയാണ്? ഈ പറഞ്ഞിരിക്കുന്ന സമയമാകുമ്പോഴേക്കും 2008 കഴിഞ്ഞു. 2010 സമയത്തൊക്കെ യൂണിക്കോഡിന്റെ പല ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ നടന്നു കഴിഞ്ഞതും ആയിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ ഇമ്പാക്റ്റും കാര്യങ്ങളൊക്കെ പറ്റിയൊക്കെ കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ചെല്ലിന്റെ ആറ്റോമിക് ചെല്ലിന്റെ എൻകോഡിങ് അത് സാങ്കേതികമായും ഭാഷാപരമായും ഭാഷാശാസ്ത്രപരം, ഞാനൊരു ഭാഷാശാസ്ത്രജ്ഞനല്ല എന്നാലും ഉള്ള അറിവ് വെച്ചിട്ട് അത് ചെയ്തത് ശരിയല്ല, അതൊരു റൈറ്റ് ടെക്നിക്കൽ സൊല്യൂഷൻ അല്ല എന്നുള്ളത് എനിക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായിരുന്നു. ഞാനാണ് ആ പ്രോബ്ലം സോൾവ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയല്ല സോൾവ് ചെയ്യുക, ഇങ്ങനെയല്ല അത് സോൾവ് ചെയ്യേണ്ടത് എന്നുള്ള ധാരണ എനിക്ക് കൃത്യമായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഒരു ഇടപെടൽ, അതായത് യൂണിക്കോഡിന്റെ പ്രൊസീജിയേഴ്സ് ഫോളോ ആയിട്ടുള്ള ഒരു ഇടപെടൽ വളരെ വൈകിയാണ് എനിക്ക് സ്വതന്ത്ര മലയാളം കമ്പ്യൂട്ടിംഗ് അടക്കം നടത്തിയിട്ടുള്ളത്. പക്ഷേ ഈ ചർച്ചകളൊക്കെ നടക്കുകയും അപ്പൊ അതിന്റെ കൂടെ തന്നെ എനിക്ക് തോന്നുന്നു 2011 or 2010 മറ്റോ ആണ് സുരേഷേട്ടൻ മെയിൻ്റനൻസ് നിർത്തിയതിനു ശേഷമാണെന്ന് തോന്നുന്നു ഈ ഫോണ്ടിൽ നമ്മൾ പ്രത്യേകിച്ചും രചനയിലും മീരയും, രചനയും മീരയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോണ്ട്, പ്രത്യേകിച്ചും രചന. കാരണം ഒന്ന്, ഞാൻ ഈ സ്വതന്ത്ര സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ലിനക്സ് അങ്ങനെയുള്ള ഒരു ഒരു എക്കോസിസ്റ്റത്തിലേക്ക് വന്നതിൻ്റെ ഒരു കാരണം എസ്തെറ്റിക്സ് ആണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് അതിൻ്റെ ഇൻ്റർഫേസും യൂസബിലിറ്റി എല്ലാം എസ്തെറ്റിക്കലി പ്ലീസിങ് ആയതുകൊണ്ടും കൂടിയാണ് ഞാൻ എനിക്കത് അത്രയും ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നത്. എൻ്റെ ഒരു ഒരു കാര്യം അതാണ്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ യൂസബിൾ ആയിരിക്കണമെന്നും പ്രത്യേകിച്ചും എസ്തെറ്റിക്കലി നന്നായിരിക്കണമെന്നും കുറച്ച് വിഷ്വൽ അക്യൂരിറ്റി ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു നിർബന്ധമുണ്ട്. അപ്പം അന്ന് ആദ്യമായിട്ട് കണ്ടിട്ടുള്ള മോണോസ്പേസ് ഫോണാണ് ലുക്സിമോണോ. ലുക്സിയാണ് 10-18 വർഷമായിട്ട് ഞാൻ ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അത്രയും ഭംഗിയുള്ള ഒരു മോണോസ്പേസ് ഫോൺ, പ്രോഗ്രാമിങ്ങിനും മറ്റ് കമാൻഡ് പ്രോംപ്റ്റിൽ യൂസ് ചെയ്യാനും പറ്റിയ ഒരു ഫോണ് ഞാൻ കണ്ടിട്ടില്ല. മാത്രമല്ല മറ്റ് പല ഫോണ്ടുകളെ പറ്റിയും, പ്രത്യേകിച്ചും ലിബ്രോ ഓഫീസിൽ ഡിഫോൾട്ടായിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് വിൻഡോസിൻ്റെ കൂടെ വന്നിരുന്ന ഡിഫോൾട്ട് ഫോണ്ടുകളിൽ, അപ്പം ബൈ ഡിഫോൾട്ട് നമ്മൾ പലപ്പോഴൊക്കെ റിപ്പോർട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഷോർട്ട് ഡോക്യുമെന്റ് ഒക്കെ ടൈപ്പ് ചെയ്യുന്നത് ഈ വേർഡ് ഫോർമാറ്റിൽ തന്നെ പല സമയത്തും വേണ്ടി വരുമായിരുന്നു. അപ്പം ബൈ ഡിഫോൾട്ട് ആയിട്ടുള്ള ഏരിയലിന് പകരം ഞാൻ എല്ലായ്പ്പോഴും പലാറ്റിനാണ് ഉപയോഗിച്ചിട്ടുണ്ടെന്ന്. കാരണം ഇറ്റ് വാസ് മോർ വിഷ്വലി പ്ലീസിംഗ് ഫോർ മീ. അപ്പൊ ഫോണ്ടുകളെ പറ്റിയുള്ള ഫോണ്ടുകളുടെ എസ്തെറ്റിക്സിനെ പറ്റിയിട്ടുള്ള ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള ധാരണയല്ല, എസ്തെറ്റിക്കൽ ആയിട്ടുള്ള ധാരണ എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു വളരെ മുമ്പ് തന്നെ. അപ്പൊ അങ്ങനെ ആ ഒരു എസ്തെറ്റിക്കൽ ആയിട്ടുള്ള ധാരണ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് രേഫത്തിന്റെ ചിഹ്നം ഇപ്പുറം ഇടതുവശത്ത് പകരം വലതുവശത്ത് പോയി കിടക്കുന്നു, അല്ലെങ്കിൽ യാ ചന്ദ്രക്കല യാകാരത്തിന്റെ ചിഹ്നം മാറിക്കിടക്കുന്നത് കാണുമ്പം ഐസോർ എന്നൊക്കെ പറയില്ല, അതുപോലെ നമ്മുടെ കണ്ണിൽ കുത്തുന്ന സാധനങ്ങളാണ്. അപ്പൊ അങ്ങനെ ഈ ഒരു പ്രശ്നം എങ്ങനെയെങ്കിലും സോൾവ് ചെയ്തേ പറ്റൂ എന്നുള്ള ഒരു തോന്നൽ വരെയുണ്ടായി. അപ്പൊ അങ്ങനെയാണ് ഫോണ്ടുകൾ എടുത്തു വെച്ചിട്ട് ഫോണ്ട് ഫോർജ് ഉപയോഗിച്ചും മറ്റും ഓപ്പൺ ചെയ്ത് നോക്കിയും മറ്റൊക്കെ പഠിക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ അങ്ങനെ പതുക്കെ പതുക്കെയാണ് അതിന്റെ മെയിൻ്റനൻസിലോട്ട് പോകുന്നത്. അതാണോ ഋഷി അടുത്ത് ചോദിക്കാൻ പോകുന്നത്? അതോ
ആ ഞാൻ അതിലേക്ക് കയറാം. അപ്പൊ അതിന്റെ അറൗണ്ട് ഞാൻ ഒന്ന് കറങ്ങിയിട്ട് അങ്ങോട്ട് കയറാം എന്നുള്ള ഇതിലാണ്. അപ്പം ഈ ഫോണ്ട് എടുത്ത് അഴിച്ച് പണിത് പഠിച്ച് തുടങ്ങുന്നത് ഏതാണ്ട് ഏത് കാലഘട്ടമാണ്? 2011 എനിക്ക് പന്ത്രണ്ട് ആ 2011 സമയമാണോ? 11 എറൗണ്ട് ആയിരിക്കണം തോന്നുന്നു. എനിക്ക് ഓർമ്മയുള്ള ഒരു കാര്യം, ഈ പൊതുവെ എൻ്റെ ഇൻട്രാക്ഷൻ ഒക്കെ മെയിലിംഗ് ലിസ്റ്റ്, ഇമെയില് അല്ലെങ്കിൽ IRC ചാറ്റ് അങ്ങനെയാണ്. പൊതുവെ എനിക്ക് അതാണ് താല്പര്യം. ഇൻ പേഴ്സൺ ഞാൻ ആൾക്കാരെ നേരിട്ട് ആൾക്കാരെ മീറ്റ് ചെയ്യുന്നത് ചുരുക്കം പ്രാവശ്യമാണ് SMC ജില്ല. അപ്പൊ എനിക്ക് ഓർമ്മയുള്ള രണ്ടു മൂന്ന് കാര്യങ്ങൾ, ഒന്ന് ബാംഗ്ലൂർ IASC വെച്ചിട്ട് ഒരു ചെറിയൊരു മീറ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആ സമയത്ത് ബാംഗ്ലൂരുണ്ട്. അങ്ങനെ ഒരു ചെറിയൊരു മീറ്റ് നടക്കുകയും അതിനകത്താണെന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മ പാളിപ്പോകുന്നതായിരിക്കാം, പക്ഷെ ആ മീറ്റിംഗിലാണെന്ന് തോന്നുന്നു നമ്മൾ കുറച്ച് ഗ്രൂപ്പ് മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. അവർ ആ ഒരു ഡിസ്കഷനിലാണ് ഒടുക്കം സ്വതന്ത്ര മലയാളം കമ്പ്യൂട്ടിങ്ങിൻ്റെ ഫോണ്ടുകളിൽ അറ്റോമിക് ചില്ലുകൾ എൻകോഡ് ചെയ്യാം എന്നുള്ള ഒരു ഡിസിഷൻ എടുക്കുന്നത് ആ മീറ്റിംഗിലാണെന്ന് തോന്നുന്നു. മറ്റു മീറ്റിംഗുകൾ ഋഷി പറഞ്ഞ പോലെ MES മീറ്റിംഗ്, പിന്നെ SMC 13-ാം വാർഷികത്തിന് തിരുവനന്തപുരത്ത് വെച്ച മീറ്റിംഗുകളൊക്കെയാണ്. അപ്പൊ ഈ ഇവിടെയാണ് ഈ എനിക്കൊന്ന് ആ ഡിസിഷന്റെ ഭാഗമായിട്ടൊക്കെ ആണെന്ന് തോന്നുന്നു സുരേഷ് ഏട്ടൻ. കാരണം സുരേഷ് ഏട്ടൻ അതിനെ ശക്തമായിട്ടുള്ള എതിർത്തിട്ടുള്ള ആളാണ്, അത് ശരിയുമാണ്. പക്ഷെ പ്രത്യേകിച്ചും യൂസേഴ്സിന്റെ മലയാളം ബ്ലോഗുകളും മറ്റ് പബ്ലിക്കേഷൻസും ഒക്കെ പഴയ ലിപി ഉപയോഗിച്ചുകൊണ്ടും തനത് ലിപി ഉപയോഗിച്ചുകൊണ്ടും നമ്മൾ സ്വതന്ത്ര മലയാളം കമ്പ്യൂട്ടിങ്ങിൻ്റെ ഫോണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ടൊക്കെ ആൾക്കാർ കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുമ്പോഴേക്കും ഈ അറ്റോമിക് എൻകോഡിങ്ങിൻ്റെ ചില്ല്, പ്രത്യേകിച്ചും പുതിയ ഇൻപുട്ട് ടൂൾസ് എല്ലാം ആൾക്കാർ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വരമൊഴിയാണ്. വരമൊഴി ആദ്യമേ മാറി. അതുപോലെ ഏവൂരാനാണെന്ന് തോന്നുന്നു ലിനക്സിൽ ഐട്രാൻസ് മോഡിഫൈ ചെയ്തിട്ട് മൊഴി മലയാളം മൊഴി മൊഴി ഏവ് രണ്ട് മൊഴി കൊണ്ടുവരുന്നത്. അപ്പൊ അതിനകത്തും ഓൾറെഡി ഇത് മാറി. അപ്പം ഈ മലയാളം ടൈപ്പ് ചെയ്യുന്ന കാലത്തൊട്ട് തന്നെ, അതായത് 2006 ആ സമയത്ത് തന്നെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ ഐട്രാൻസിന് എനിക്ക് എന്നെ വേണ്ടിയിട്ട് മോഡിഫൈ ചെയ്തിട്ടുള്ള ഒരു വെർഷൻ ആയിരുന്നു അത്. പക്ഷെ അപ്സ്ട്രീം ആക്കാനുള്ള ശ്രമമൊന്നും നടത്തിയില്ല. കാരണം അങ്ങനെ കുറെ കാര്യങ്ങൾ ഞാൻ ചെയ്യാണ്ടിരുന്നിട്ടുണ്ട്. കാരണം അത് എനിക്ക് മാത്രം ആവശ്യമുള്ളോ അല്ലെങ്കിൽ എന്റെ ടേസ്റ്റിന് മാത്രം യോജിക്കുന്നതാണ് എന്നുള്ള ഒരു ധാരണയില് ഇങ്ങനെ പല കാര്യങ്ങൾ അപ്സ്ട്രീം ചെയ്യാണ്ടിരുന്നിട്ടുണ്ട്. ഇപ്പോഴും കുറെ കിടപ്പുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും, അപ്പം സുരേഷ് ഏട്ടൻ മെയിൻ്റനൻസ് നിർത്തുമ്പോഴേക്കും ഈ പ്രശ്നങ്ങൾ പിന്നെയും ബാക്കിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അപ്പോഴേക്കും പാങ്കോയിലും പാങ്കോ അവരുടെ തന്നെ ഒരു ഷേപ്പിംഗ് എഞ്ചിനാണ് ഉപയോഗിക്കുന്നത്. ലിബ്രോ ഓഫീസ് അല്ല, ആ സമയത്ത് ഓപ്പൺ ഓഫീസ് ആയിരുന്നു തോന്നുന്നു, ആ സമയത്ത് അവരുടെ തന്നെ ഷേപ്പിംഗ് എഞ്ചിനാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ICU ബേസ്ഡ് ആയിട്ടുള്ള ലിബ് ICU ബേസ്ഡ് ആയിട്ടുള്ള ഒരെണ്ണമായിരുന്നു. ക്യൂട്ട് അതിൻ്റെ തന്നെ വേറൊരു ഇന്റേണൽ കോപ്പി. ക്യൂട്ട് അല്ല എപ്പോഴും തേർഡ് പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു മൊഡ്യൂളിൽ ഇട്ടിട്ടാണ് അത് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഉണ്ടായിരുന്നത് വിൻഡോസ് XP ആണ് മറ്റുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഓർക്കുന്നത്. ഇതെല്ലാം ഓരോരുത്തരും ഓരോരുത്തരുടെ സ്റ്റൈലിലാണ് ഈ ഷേപ്പിംഗ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരിടത്ത് ഫിക്സ് ചെയ്താൽ പോരാ, ഇത്രയും സ്ഥലത്ത് നമ്മൾ ഈ ഷേപ്പിംഗ് ഇഷ്യൂ ഫിക്സ് ചെയ്യണം. അപ്പോൾ അത് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് ബെഹദാദ് സ്വബോധ്, ബേദാദ് ബാങ്കുവിന്റെ മെയിനറ്റർ ആയിരുന്നു ബേദാദും, പിന്നെ ജോനാഥൻ ക്യൂ സീറ്റൊക്കെ ഡെവലപ്പ് ചെയ്ത ജോനാഥൻ ക്യൂ, പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഖാലിദ് ഹോസ്നി, ഇവരൊക്കെ ചേർന്നിട്ട് ഹാർഫ് ബസ് ഷേപ്പിംഗ് എഞ്ചിൻ ഡെവലപ്പ് ചെയ്യാനുള്ള പ്ലാൻ അനൗൺസ് ചെയ്യുന്നതും അതിൻ്റെ ഇനീഷ്യൽ വേർഷൻസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അപ്പം ഹാർഫ് ബസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു സ്പ്രിന്റിന്റെ ഭാഗമായിട്ട് ഇവരൊക്കെ ചേർന്നിട്ട്, പ്രത്യേകിച്ചും ജോനാഥനും ബെഹദാദും കൂടെ ചേർന്നിട്ടുള്ള പല സ്പ്രിന്റിലും മൈൽ സ്റ്റോൺ മീറ്റിംഗ് വെച്ചിട്ടായിരുന്നു അവർ ചെയ്തോണ്ടിരുന്നത്. അപ്പൊ ഇത് ഓരോ വേർഷൻ റിലീസ് ചെയ്യുമ്പോഴും ഇതിന്റെ മാസ്റ്റർ എന്ന് ചെക്ക് ഔട്ട് ചെയ്തിട്ട് ഇതിന്റെ ഷേപ്പിംഗ് ടെസ്റ്റ് ചെയ്യുകയും ഇഷ്യൂസ്, പ്രത്യേകിച്ച് മലയാളത്തിലുള്ള ഇഷ്യൂസ് റിപ്പോർട്ട് ചെയ്യൊക്കെ ഹാഫ് ബസിന്റെ മെയിലിംഗ് ലിസ്റ്റിലൊക്കെ ധാരാളമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് തന്നെ ബഹദാദ് ഒരു ഇന്ത്യക്ക് ടെസ്റ്റിംഗ് ടീം രൂപീകരിക്കും, അതിനകത്ത് ഞാനൊക്കെ പങ്കാളിയാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലാണ് ഈ ഫോണ്ട് മെയിൻ്റനൻസ്. ഈ ഫോണ്ട് ഓക്കെ ശരി, ഞാൻ ഇത്രയും കാലം ഫോണ്ട് യൂസ് ചെയ്യായിരുന്നു, പിന്നെ ടെസ്റ്റ് ചെയ്യായിരുന്നു പറഞ്ഞ പോലെ, ബട്ട് ഹൗ ഡസ് ഇറ്റ് ആക്ച്വലി വർക്ക്, അത് സാങ്കേതികമായിട്ട് എങ്ങനെയാണ്, അതിന്റെ നട്ടും ബോൾട്ടൊക്കെ അഴിച്ച് പണിഞ്ഞ് നോക്കുന്നത് ഏതാണ്ട് ആ സമയത്താണ്, 2011 ആവണം. ഓക്കെ,
എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് ആ സമയത്താണ്, 2012 സമയത്ത് ബാംഗ്ലൂരിൽ നിന്ന് നമ്മൾ കാണുകയും പ്രവീൺ ആ ഏട്ടന്റെ കൂടെ, നമ്മളൊരു പ്രാവശ്യം മീറ്റ് അതെ, ചെയ്തിട്ടുണ്ടല്ലേ, വസുദേവൻ കാമത്തിനെ വാസുദേവും കാണാൻ വേണ്ടി. അരവിന്ദയും ഒക്കെ ആയിട്ട് നമ്മളൊരു അതെ അതെ ടെക്ലേഖന്റെ ഡി വി ഡി എടുത്തുകൊണ്ട് വന്നത്. അതെ 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 അപ്പൊ അത് പിന്നെ പ്രവീണേട്ടൻ ആ സമയത്ത് മറ്റേ ഇവിടെ റെഡാറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ അപ്പം അതെ. പ്രവീണേട്ടൻ പൂനെ റെഡാറ്റിലായിരുന്നു പ്രവീണേട്ടൻ. പക്ഷെ ഇടയ്ക്ക് 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ബാംഗ്ലൂർ റെഡാറ്റിൽ വരുന്ന സമയത്ത് ഞങ്ങൾ സ്ഥിരം, ഞാൻ പ്രവീണേട്ടൻ എവിടെയാണ് ഉള്ളത് അവിടെ പോയിരുന്നിട്ട് എന്തെങ്കിലും ചെറിയ സാധനങ്ങൾ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു ഇതുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മൾ ജിനേഷ് ഏട്ടന്റെ പുസ്തകം, ജിനേഷ് ഏട്ടന്റെ ബ്ലോഗ് പുസ്തകമായിട്ട് ഇറക്കാമെന്ന് ഞങ്ങൾ അങ്ങനെ ഒരു മീറ്റിംഗിൽ വെച്ചിട്ടായിരുന്നു തീരുമാനിക്കുന്നത്. അപ്പൊ എന്നിട്ട് എങ്ങനെ ചെയ്യുമെന്നുള്ളത് നോക്കിയ സമയത്താണ് ലാറ്റെക് നോക്കാം എന്ന് ഇതാക്കിയിരിക്കുന്ന സമയത്താണ് പ്രവീണേട്ടൻ പറയുന്നത് സിടെക്കിന് യൂണിക്കോഡ് സപ്പോർട്ട് ഉണ്ട് എക്സി ലാറ്റെക് വെച്ചിട്ട്, അപ്പൊ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാനും കൂടെ ഇത് ഉപയോഗിക്കാം എന്ന് പറഞ്ഞ് അതിലെങ്ങനെ ചെയ്യും എന്നിങ്ങനെ തപ്പി നോക്കിയപ്പോഴാണ് സുരേഷ് ഏട്ടന്റെ ഒരു പഴയ, സുരേഷ് ഏട്ടൻ പണ്ടെങ്ങാണ്ടോ ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കിയ ഒരു ഒരു ബ്ലോഗ് പോസ്റ്റ് എവിടുന്നോ കിട്ടിയിട്ട് അത് വെച്ചിട്ട്, അത് വെച്ചിട്ട് ഞങ്ങള് കൈൽ എന്ന് പറയുന്ന ഈ ടെക് എഡിറ്റർ ഒക്കെ വെച്ചിട്ട് ഒരു തട്ടിക്കൂട്ട് സാധനം ഉണ്ടാക്കി നോക്കി. അപ്പൊ അതുമായി അതിൽ പക്ഷെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, എന്തൊക്കെയോ കാര്യങ്ങൾ വർക്കാവുന്നില്ല ഇതാവുന്നില്ല. അപ്പൊ ആ സമയത്താണ് ഞങ്ങള് ഞാൻ രജീഷ് ചേട്ടനെ പാരലി കാണുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് രജീഷ് ചേട്ടന്റെ അടുത്ത് അന്ന് ടെക് സംശയങ്ങളൊക്കെ ആയിട്ട് വന്നത് എന്നെന്റെ ഒരു എന്റെ ഒരു ചെറിയ ഓർമ്മ. അതെ. ആ അപ്പം ജിനേഷിന്റെ പുസ്തകം ചെയ്തപ്പം ഋഷി പറഞ്ഞ പോലെ ഞാൻ ആദ്യമൊന്നും ഞാൻ ഇൻവോൾവ് ആയിരുന്നില്ല, ഒരുപാട് ആൾക്കാർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഞാൻ കാണുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ എന്തോ ഒരു ഇഷ്യൂവിന് സഹായം ചോദിച്ചു വന്നപ്പോഴാണ് ഞാൻ അതിലോട്ട് കാര്യമായിട്ട് നോക്കുകയും പിന്നെ അതിന്റെ ടൈപ്പ് സെറ്റിംഗ് ഫൈനൽ പോയിന്റ്സിലോട്ട് പോവുകയും കറക്റ്റ് ചെയ്യുകയും ചെയ്തു സാന്ദർഭികമായിട്ട്. അപ്പൊ ആ സമയത്ത് ഞാൻ ഈ ബുക്കിന് വേണ്ടിയുള്ള പാച്ചുകൾ അയച്ചുകൊണ്ടിരുന്നത് ഇമെയിൽ വഴിയാണ്, ഇമെയിൽ വർക്ക് ഫ്ലോ ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ അത് നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടായത് കാരണം കാരണം നിങ്ങൾ എല്ലാവരും ഗിറ്റ്ലാബ് ആ സമയത്തില്ല, അപ്പൊ ഗിറ്റ്ഹബ് ആയിരിക്കണം അല്ലേ. ഗിറ്റ്ഹബ് ഉപയോഗിച്ചിട്ട് ആണ് വർക്ക് ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യുന്നത് പറയും, ഉടനെ അത് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞ് നിർബന്ധിക്കുകയും ചെയ്തുകൊണ്ട് അങ്ങനെയാണ് ഒരു ദിവസം കൊണ്ട് ഇരുന്നിട്ട് ഗിറ്റ് പഠിച്ച് മെർജ് റിക്വസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ കമ്മിറ്റ് ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് പുഷ് ചെയ്യുന്ന പരിപാടി തുടങ്ങി. അപ്പൊ ഈ പറഞ്ഞ പോലെ നമുക്കൊരു ആവശ്യം വരുമ്പോഴാണ്, അത്യാവശ്യം വരുമ്പോഴാണ് ഓക്കെ അപ്പൊ തന്നെ ആ ടെക്നോളജി പഠിച്ചെടുത്തുകൊണ്ട് ചെയ്യുന്നത്. അന്ന് രജീഷ് ഏട്ടൻ പാച്ച് അയച്ച് തന്നത് 2-3 പാച്ച് ഞങ്ങൾ പാച്ച് ആയിട്ട് തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ പാച്ച് അപ്ലൈ ചെയ്യാനും പഠിച്ചത്, പാച്ച് ഫയൽ മെയിലായിട്ട് അപ്ലൈ ചെയ്യാനും പഠിച്ചത്. ഞാൻ അതിലേക്ക് ഒന്ന് കംഫർട്ടബിൾ ആയി വരുന്നതിന് മുമ്പായിരുന്നു ഞാൻ രജീഷ് ഏട്ടനോട് എന്താണ് ഇത് നിങ്ങൾക്ക് ഗിറ്റ് പഠിച്ചുകൂടെ എന്നൊക്കെ പറഞ്ഞ് മെയിൽ അയച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഞാനത് പഠിച്ച് ഫെമിലിയർ ആയി വന്നപ്പോഴേക്ക് രജീഷ് ഏട്ടനും ഗിറ്റിൽ തന്നെ വന്ന് പി ആർ ഇടാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു അതിനകത്ത് രജീഷ് ഏട്ടന്റെ ഒരു മെയിൻ ഇൻവോൾവ്മെന്റ് വന്നത് ഈ ഹൈഫൺ ക്യാരക്ടർ. അന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ വിസിബിൾ ഹൈഫൺസ് ആയിരുന്നു ഞങ്ങൾ യൂസ് ചെയ്തത്. അപ്പം അതിനെ ഇൻവിസിബിൾ ഹൈഫൺ, സോഫ്റ്റ് ഹൈഫൺ യൂസ് ചെയ്യാൻ തുടങ്ങിയത് അത് രജീഷ് ഏട്ടൻ ആയിരുന്നു എനിക്ക് തന്നത് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എന്നാണ് എന്റെ ഓർമ്മ. ആദ്യം ഹൈഫനേഷൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല, പിന്നെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയപ്പോഴാണ് ഓക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ ഈ ഹാർഡ് ഹൈഫനേഷൻ ക്യാരക്ടറാണ് വരുന്നത്, പിന്നെ അത് സോഫ്റ്റ് ഹൈഫൻ ആക്കി എന്നുള്ള കാര്യങ്ങളാണ്. അതെനിക്ക് ഓർമ്മയുണ്ട്. അതിനകത്ത് വരുത്തിയ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കോൺട്രിബ്യൂഷൻ ഈ ജിനേഷിന്റെ പുസ്തകം ടൈപ്പ് സെറ്റ് ചെയ്തിട്ട് അവസാനം ബുക്കായിട്ട് ശരിക്കും പ്രിന്റ് ചെയ്തിട്ടുള്ള ബുക്കായിട്ട് ഇറക്കാൻ വേണ്ടിയിട്ട് അതിന് ഒരുപാട് ഫൈൻ അഡ്ജസ്റ്റ്മെന്റ്സ് വേണ്ടിയിരുന്നു. അപ്പൊ ഹുസൈൻ മാഷായിരുന്നു അത് പബ്ലിഷ് ചെയ്യാനുള്ള പ്രയത്നം സ്പിയർ ഹെഡ് നയിച്ചിരുന്നത്. തൂലി ഒരു പബ്ലിഷർ ഉണ്ടായിരുന്നല്ലോ, ഒരു പബ്ലിഷർ നമ്മളെ ഹുസൈൻ മാഷ് വഴി നമ്മളെ ഹെൽപ്പ് ചെയ്തു. അകം അകം എന്ന് പറഞ്ഞിട്ടൊരു ആകം ആകം അതെ ആകം അകം എന്ന് പറഞ്ഞൊരു പബ്ലിഷറാണ്, കണ്ണൂരുള്ള ഒരു പബ്ലിഷറാണ് അവർ. അപ്പൊ അങ്ങനെ ഹുസൈൻ മാഷിനെ ഞാൻ അതിനു മുമ്പ് പരിചയപ്പെട്ടത് എനിക്ക് ഓർക്കുന്നില്ല. എനിക്കൊന്നും മാഷിനെ ഞാൻ ആദ്യമായിട്ട് കണ്ടത് എം ഇ എസിൽ വെച്ചായിരിക്കും, പക്ഷെ അത് ബുക്ക് പബ്ലിഷ് ചെയ്തതിന് ശേഷമാണ് അല്ലേ. ബാംഗ്ലൂരിൽ നിന്ന് കണ്ടിട്ടുണ്ട് ഹുസൈൻ മാഷിയാണ്. ഹുസൈൻ മാഷ് ബാംഗ്ലൂർ വന്ന സമയത്ത്
എന്നെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ജെ പി നഗറിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട് ബ്രീഫ് അത് ആയിട്ട്. ശരി. എന്റെ ആ എനിക്ക് എനിക്കൊട്ടും ഓർമ്മയില്ല. എൻ്റെ ഓർമ്മയിൽ മാഷെ ഞാൻ ആദ്യമായിട്ട് കാണുന്നതും സംസാരിക്കുന്നതും ഈ എം എസ് സിയിൽ വെച്ചിട്ടുള്ള എസ് എം സിയുടെ പ്രോഗ്രാമിൽ, ബുക്ക് പബ്ലിഷ് ചെയ്യുന്ന ആ പ്രോഗ്രാമിൽ വെച്ചിട്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു അതിന് അത് ഒരു സാമ്പിൾ പ്രിന്റ് ആയിരുന്നു എന്ന് തോന്നുന്നു, അല്ലെ? അത് ഫൈനൽ അതെ പ്രിന്റ് ആയിരുന്നു. അല്ല ആ ഒരു അപ്പൊ കോപ്പി ആയിട്ട്. ആ റൈറ്റ്, അപ്പൊ അങ്ങനെ തന്നെയാണ് കാര്യം. അപ്പൊ അതിലാണ് ഹുസൈൻ മാഷ് നോക്കിയിട്ട് ഒരുപാട് ഇഷ്യൂസ് ഐഡന്റിഫൈ ചെയ്യും. അപ്പൊ ഞാൻ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് ഹുസൈൻ മാഷ് അങ്ങനെ 2 ദിവസം കണ്ണൂർ വന്നു. അപ്പൊ ആ സമയത്ത് ഞാനും കണ്ണൂരുണ്ടായിരുന്നു. അങ്ങനെ ഈ അകം ബോക്സിന്റെ പബ്ലിഷറുടെ അടുത്ത് 2 ദിവസം ചെന്ന് താമസിച്ചിട്ടാണ്, അവിടെ ഇരുന്നിട്ടാണ് മാഷ് പറയുന്നത് ഓക്കെ അതങ്ങനെയല്ല വേണ്ടത്, ഇങ്ങനെയാണ് വേണ്ടത്, ഈ ചാപ്റ്റർ നമ്പർ കുറച്ച് ലെഫ്റ്റിലോട്ട് മാറ്റണം അല്ലെങ്കിൽ കുറച്ച് റൈറ്റിലോട്ട് മാറ്റണം, ഇങ്ങനെയുള്ള കാര്യങ്ങളും. പിന്നെ ഈ ഒപ്റ്റിമൽ ഹൈഫനേഷൻ ടെക്കിന്റെ ഹൈഫനേഷൻ ക്യാരക്ടർ, ലെഫ്റ്റ് ഹൈഫൻ മിനിമം, റൈറ്റ് ഹൈഫൻ മിനിമം, ഇതൊക്കെ കണ്ടുപിടിക്കുന്നത് മലയാളത്തിന് ഒരു ഒപ്റ്റിമൽ ആയിട്ടുള്ള ഒരു വാല്യൂ കണ്ടുപിടിക്കുന്നത് ഈ ട്രയൽ ആൻഡ് എററിലൂടെയാണ്. അപ്പൊ അത് ബുക്ക് ടൈപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഫൈനൽ സ്ട്രെച്ചിൽ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ എനിക്ക് ഓർമ്മയുള്ളത്, ഞാൻ ഇത് കഴിഞ്ഞ് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് റിസൈൻ ചെയ്തിട്ട് ഇവിടെ എന്നാണ് ടെക്സ്റ്റ് ബുക്ക് ടൈപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിന് എസ് സി ആർ ടിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആർട്ടിന്റെ പോയിരുന്നു. കാര്യത്തില് മെയിൽ അയച്ചു കൊടുക്കുന്നു. അപ്പൊ അന്ന് അവിടെ പോയിരുന്നു ചെയ്യുന്ന സമയത്ത് ഞാൻ ഫേസ് ചെയ്ത കുറെ ഇഷ്യൂസിന് സന്തോഷ് ചേട്ടനും അതുപോലെ രജി ചേട്ടനും ഒരുപാട് സഹായങ്ങൾ ചെയ്തു തരികയും അത് ആക്ച്വലി ടെക്സ്റ്റ് ബുക്ക് ടൈപ്പ് സെറ്റ് യൂണിക്കോ ടൈപ്പ് സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ സാധനം ഞാനൊരു 6-7 മാസം അതിന് മുകളിൽ മെനക്കെട്ടെങ്കിലും ആ സംഭവം നടന്നില്ല. ആ ഒരു എന്താ പൊളിറ്റിക്സ് കളി അതിനിടയിൽ നടന്ന രാഷ്ട്രീയ കളി കൊണ്ട് ആ സംഭവം നടന്നില്ലെങ്കിലും എനിക്ക് തോന്നുന്നു അതിന്റെ ഭാഗമായിട്ട് ഞാൻ ചോദിച്ച സംശയങ്ങളുടെ പുറത്ത് നിങ്ങൾ ഒരുപാട് ചേഞ്ചുകൾ ഫോണ്ടുകളിൽ വരുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ പിന്നെ ക്വട്ടേഷൻ മാർക്ക് ലെഫ്റ്റ് ഓപ്പണിംഗും റൈറ്റ് ഓപ്പണിംഗും രചനയിലേക്ക് ആഡ് ആവുന്നത് ആ സമയത്ത് അന്ന് ഞാൻ സംശയം ഇതെങ്ങനെ ടൈപ്പ് ചെയ്യാന്ന് ചോദിച്ചപ്പോഴാണെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. അതുപോലത്തെ എന്തൊക്കെയോ ചില്ലറ ചേഞ്ചുകൾ വന്നതായിട്ട് ഈ നമ്മൾ നമ്മളുടെ ടൈപ്പ് സെറ്റ് ഉദ്യമങ്ങളിലൂടെ കുറെ സംഭവങ്ങൾ അങ്ങനെ ആഡ് ആയിട്ടുണ്ടെന്ന് ഒരു 2014-15 സമയത്ത് 14-ലാണെന്നാണ് എന്റെ തോന്നുന്നത്. ആ ഇതാണ് അപ്പം ഞാൻ അതിന്റെ മെയിൻ നമ്മളുടെ എന്താണ് പ്രധാനമായിട്ട് കവർ ചെയ്യേണ്ട കാരണം മുമ്പ് അതിന് ചുറ്റും ഒന്ന് ഓടി നോക്കിയതാണ്. അപ്പം ഈ എന്താണ് കുറച്ച് എന്താണ് ലളിതമായിട്ട് രജിസ്ട്രേഷൻ മെൻഷൻ ചെയ്തു, എന്നാൽ ഈ ഓപ്പൺ ടൈപ്പ് എഞ്ചിനീയറിംഗിലേക്കും അനുബന്ധ ഫോൺ ടെക്നോളജിയിലേക്കും ഭയങ്കര കോറായിട്ട് രജിസ്ട്രേഷൻ കയറി വരുന്നത് എങ്ങനെയാണ്? നേരത്തെ സൂചിപ്പിച്ചതുപോലെ സുരേഷ് ഏട്ടൻ മെയിൻ്റനൻസ് ഏതാണ്ട് നിർത്തിയതിന് ശേഷം ഫോണ്ടിൽ എപ്പോഴും ഒന്നാമത് ഹാർഫ് ബസ് ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, രണ്ടാമത് നിലവിലുള്ള ഷേപ്പിങ്ങിൽ അപ്പോഴും പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പം ഈ പ്രശ്നങ്ങൾ തീർക്കേണ്ടതിൻ്റെ ആവശ്യകത വരികയും അങ്ങനെ ഫോണ്ടിലേക്ക്, അപ്പം ഈ ഫോണ്ടിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഷേപ്പിംഗ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എൻ്റെ ആദ്യത്തെ ധാരണ എന്ന് പറയുന്നത് ഇത് മുഴുവനായിട്ട് ഷേപ്പിംഗ് എഞ്ചിൻ ചെയ്യുന്നതാണ്, അപ്പൊ അത് കോഡ് എഴുതി ശരിയാക്കേണ്ടതെന്ന് ആയിരുന്നു. പിന്നെയാണ് പതുക്കെ പല ഫോണ്ടുകളും ഓപ്പൺ ചെയ്ത് നോക്കുകയും ഫോൺ ഫോർജ് ഉപയോഗിച്ചിട്ട് ഓപ്പൺ ചെയ്ത് നോക്കുകയും അതിന്റെ സംവിധാനങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം നടക്കുകയും ചെയ്തത്. പക്ഷെ അപ്പോഴും ഈ ഓപ്പൺ ടൈപ്പ് ഷേപ്പിംഗ്, പ്രത്യേകിച്ച് മലയാളത്തിന് വേണ്ടിയിട്ടുള്ള ഷേപ്പിംഗിൽ പല നിയമങ്ങളും ഉണ്ടായിരുന്നു, പല ക്ലാസ് ഓഫ് റൂൾസ് ഉണ്ടായിരുന്നു. അപ്പൊ അതെങ്ങനെയാണ്, അതിന്റെ ഇന്റർഡിപെൻഡൻസ് എങ്ങനെയാണ്, ഇത് ഒരെണ്ണം മാറ്റിക്കഴിഞ്ഞാൽ എന്ത് പ്രശ്നം വരും അല്ലെങ്കിൽ എങ്ങനെ ശരിയാക്കും എന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ടുള്ള ഒരു ധാരണ എനിക്കുണ്ടായിരുന്നില്ല. കാരണം അത് ഒന്നാമത് അത് അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു, രണ്ട് ഈ ഓപ്പൺ ടൈപ്പ് എഞ്ചിനീയറിംഗിനെ പറ്റി അതിന് സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു, മൂന്ന് ഇത് ഷേപ്പിംഗ് എഞ്ചിനുമായിട്ട് എങ്ങനെയാണ് ചേർന്ന് പ്രവർത്തിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയുള്ള അവഗാഹം കുറവായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഇത് എന്ത് മാറ്റണം എങ്ങനെ മാറ്റണം എന്നുള്ള കാര്യത്തിൽ വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. മറ്റൊരു കാര്യം, എനിക്ക് നിർബന്ധമുണ്ടായിട്ടുള്ള ഒരു കാര്യം, ഇപ്പോഴും നിർബന്ധമുള്ള ഒരു കാര്യം, ഒരു എക്സിസ്റ്റിംഗ് സോഫ്റ്റ്വെയർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യുമ്പോൾ അത് നിലവിലുള്ളതിനേക്കാളും മോശമാവാൻ പാടില്ല എന്നൊരു നിർബന്ധമുണ്ടായിരുന്നു. റിഗ്രഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്ടിരിക്കുക, നമ്മളെക്കാളും മോശമായിട്ട് ഇത് ചെയ്യരുത് എന്നുള്ളതായിരുന്നു. അപ്പം ഒന്നുകിൽ ചെയ്യാണ്ടിരിക്കുക അല്ലെങ്കിൽ അതിനേക്കാളും ബെറ്റർ ആക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് 2011 2011 അവസാനവും
മറ്റോ ആണ്, അല്ല 2012-ലാണെന്ന് തോന്നുന്നു. റെഡ് ഹാറ്റും വിക്കിമീഡിയ ഫൗണ്ടേഷനും ചേർന്നിട്ട് പൂനെയിൽ വെച്ചിട്ടൊരു ലാംഗ്വേജ് സമ്മിറ്റ് നടത്തുകയും സന്തോഷും ഹുസൈൻ മാഷും ഞാനും അതിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വിക്കിമീഡിയ എന്നുള്ള ഒരുപാട് ആൾക്കാർ എൻജിനീയേഴ്സ് ഉണ്ടായിരുന്നു. റെഡ് ഹാറ്റിൻ്റെ ലാംഗ്വേജ് ടെക്നോളജീസിൽ വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു, ഞങ്ങളുണ്ടായിരുന്നു. അങ്ങനെ അത് 2 ദിവസത്തെ പ്രോഗ്രാം ആയിരുന്നു. അപ്പം ആദ്യ ദിവസത്തെ വർക്ക്ഷോപ്പും മറ്റു കാര്യങ്ങളെല്ലാം നടന്നതിന് ശേഷം ഈ ഷേപ്പിംഗ് ഇഷ്യൂസ്, പ്രത്യേകിച്ചും മലയാളം രചനയുടെയും മീരയുടെയും ഷേപ്പിംഗ് ഇഷ്യൂസ് നമ്മൾ റെഡ് ഹാറ്റ് ബഗ്സിലാണ് അത് ട്രാക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പല കൂട്ടക്ഷരങ്ങളുടെയും എക്സാമ്പിൾസും മറ്റുമൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്നത് റെഡ് ഹാറ്റിൽ ഈ വിഭാഗം മെയിൻറ്റെയിൻ ചെയ്തിരുന്ന പ്രവീൺ സത്യദേവനാണ്. പ്രവീണും ആ മീറ്റിങ്ങിലുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഈ എനിക്ക് രണ്ടാമത്തെ ദിവസത്തെ സെഷനിൽ രാവിലെ മുഴുവൻ നമ്മളിരുന്നിട്ട് പ്രവീണിന്റെ കൂടെ ഇരുന്നിട്ട് ഓക്കെ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, എന്താണ് ചെയ്യുന്നത്. ഇപ്പം ലോഹിതിൽ ഫിക്സ് ചെയ്തില്ല, ചില കാര്യങ്ങൾ ലോഹിതിൽ ഫിക്സ്ഡ് ആണ്, പ്രശ്നമില്ല. അപ്പം അതെന്തുകൊണ്ട് രചനയിലോ വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് മീരയിലോ വർക്ക് ചെയ്യുന്നില്ല എന്ന് നമ്മൾ നോക്കുന്ന സമയത്താണ് ഓക്കെ പ്രവീൺ ഫോൺ ഫോർ തന്നെയാണ് ഉപയോഗിച്ചിരുന്നത് എന്നാണ് എൻ്റെ നല്ല ഓർമ്മ. ഫോൺ ഫോർ ഉപയോഗിച്ചിട്ട് ഈ ഷേപ്പ് ആൻഡ് റൂൾസ് അത് എവിടെയാണുള്ളത്, ജി സബ് എന്താണ് എന്നുള്ള കാര്യങ്ങളും മറ്റൊക്കെ നോക്കുന്നതൊക്കെ കണ്ടിട്ടാണ് ഓക്കെ ഇന്ന ടൂൾസുകളാണ് ഉപയോഗിക്കാം, നമുക്ക് ഇങ്ങനെ ആണ് ഉപയോഗിക്കേണ്ടതെന്ന് എനിക്ക് ഒരു കുറച്ച് നല്ലൊരു ധാരണ കിട്ടുന്നത് അങ്ങനെയാണ്. അപ്പോൾ ആ മീറ്റിങ്ങിന് ശേഷമാണ് ഞാൻ ഫോൺ ഫോർജിനെ പറ്റിയും പിന്നെ ഓപ്പൺ ടൈപ്പ് സ്പെസിഫിക്കേഷൻ, മൈക്രോസോഫ്റ്റിൻ്റെ ഓപ്പൺ ടൈപ്പ് സ്പെസിഫിക്കേഷൻ ഫ്രീലി അവൈലബിൾ ആയിട്ടുള്ളത് വളരെ ആഴത്തിൽ ആ സ്പെസിഫിക്കേഷൻ മുഴുവൻ ഇരുന്ന് വായിച്ച് പഠിച്ച് അതിൻ്റെ സാങ്കേതിക നൂലാമാലകൾ മനസ്സിലാക്കാനുള്ള ശ്രമം നടത്തുകയും ആ മനസ്സിലാക്കലിൻ്റെ ഭാഗമായിട്ട് രചനയും മീരയും മെച്ചപ്പെടുത്താനുള്ള ശ്രമം തുടങ്ങുകയും ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പം രചനയുടെയോ മീരയുടെയോ കമ്മിറ്റ് ഹിസ്റ്ററി ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ കാണാം, 2012 തൊട്ടുള്ള സമയം, 12-ആണോ 13-ആണോ എന്ന് ഉറപ്പില്ല സമയത്ത് സന്തോഷം ഞാനുമായിട്ട് ഒക്കെ ആയിട്ട് നടത്തിയിട്ടുള്ള ധാരാളം ചർച്ചകളുടെയും ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കോൺട്രിബ്യൂഷനുകളുടെയും അതെങ്ങനെ വർക്ക് ചെയ്യുന്നുള്ള മനസ്സിലാക്കലിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ പടിപടിയായിട്ട് രചനയുടെയും മീരയുടെയും ഷേപ്പിംഗ് ഇഷ്യൂസ് ഒക്കെ ഫിക്സ് ചെയ്ത് കൊണ്ടുവരുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഹാർഫ് ബസ് മെച്ചുവേർഡ് ആയി വരികയും നമ്മൾ ഇഷ്യൂസ് റിപ്പോർട്ട് ചെയ്യുകയും അത് പിന്നെ പതുക്കെ ഫിക്സ്ഡ് ആയി വരികയും അതിനനുസരിച്ച് ഇപ്പോൾ ഹാർഫ് ബസ്സിൽ വരുന്ന മാറ്റങ്ങൾക്കും അതിനകത്ത് പറയുന്ന ചർച്ചകൾക്കും അനുസരിച്ച് ഫോണ്ടിൻ്റെ ഷേപ്പിംഗ് റൂൾസുകളും മാറ്റി എഴുതിക്കൊണ്ടും മറ്റൊക്കെ രചനയും മീരയും അതിൻ്റെ കൂടെ തന്നെ മറ്റു ഫോണ്ടുകളും മെച്ചപ്പെടുത്തിക്കൊണ്ട് വരുന്നത്. അപ്പം ഇത് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പാങ്കോ, ICU, ക്യൂട്ട്, മറ്റ് ഷേപ്പിംഗ് ലൈബ്രറികളെല്ലാം അവരവരുടെ ഒരു ഷേപ്പിംഗ് ടെക്നോളജിയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതുകൂടാതെ മൈക്രോസോഫ്റ്റ് വിൻഡോസ് XP അവരുടെ തന്നെ ഷേപ്പിംഗ് എഞ്ചിന്. ഇനി അടുത്ത് വരാൻ പോകുന്നതിൽ ഹാർഫ് ബസ് ഈ സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഷേപ്പിംഗ് എഞ്ചിനുകളെല്ലാം ഹാർഫ് ബസ്സിലോട്ട് മാറുകയും അല്ലെങ്കിൽ മാറാനുള്ള തയ്യാറെടുപ്പ് ചെയ്യുകയും വിൻഡോസ് വിസ്റ്റ ആ സമയത്ത് റിലീസ് ചെയ്യുമ്പോഴേക്കും. ഒരു മിനിറ്റ്, എനിക്കൊരു കോൾ വന്നപ്പോ ഇതിന്റെ സ്പീക്കറിലുള്ള ഓഡിയോ ഔട്ട് പോയി, അപ്പൊ ഞാൻ ഒന്ന് കട്ട് ചെയ്ത് തിരിച്ച് ജോയിൻ ചെയ്യാം. ശരി, ഒറ്റ സെക്കൻഡ്. ശരി. ഹാർഫ് ബസ്സിലോട്ട് സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഷേപ്പിംഗ് ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം ഹാർഫ് ബസ്സിലോട്ട് മാറാനുള്ള ഒരു ഒരു വഴി തുറന്നു വരികയും അക്കൂടെ തന്നെ വിൻഡോസ് വിസ്റ്റയിൽ റിലീസ് ചെയ്തിട്ടില്ല, വിൻഡോസ് XP എന്ന് മാറിയിട്ട് വിൻഡോസ് വിസ്റ്റയിൽ യൂണിസ്ക്രൈബ് എന്ന് പറഞ്ഞ പുതിയൊരു ഷേപ്പിംഗ് എഞ്ചിൻ വരികയും ഓപ്പൺ ടൈപ്പ് സ്പെസിഫിക്കേഷൻ
പുതുക്കപ്പെടുകയും ചെയ്യുന്ന ഏതാണ്ട് ഈ സമയത്താണെന്നാണ് എൻ്റെ ഓർമ്മ. അല്ലെങ്കിൽ അതിന് കുറച്ച് മുമ്പായിട്ടായിരിക്കണം പുതുക്കപ്പെട്ടത്. ഈ ആദ്യത്തെ ഇന്ത്യക്ക് ഓപ്പൺ ടൈപ്പ് ഷേപ്പിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഹലൻത് ഷിഫ്റ്റിംഗ് ആയിരുന്നു. അതായത് ചന്ദ്രകല യാ അല്ലെങ്കിൽ ചന്ദ്രകല രാ ചന്ദ്രകല അല്ല ചിഹ്നങ്ങൾ ഉണ്ടാക്കുന്ന ഈ കോമ്പിനേഷൻസ് എപ്പോൾ വരുമ്പോഴും വിൻഡോസ് എക്സ്പിയിൽ ഇത് യാ ചന്ദ്രകല രാ ചന്ദ്രകല ലാ ചന്ദ്രകല എന്നൊക്കെ ആയിട്ട് ചന്ദ്രകലയെ അപ്പുറം കൊണ്ടുപോയി മാറ്റിയിടും. ഇതിനെ വർക്ക് അറൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാങ്കോയിലും ക്യൂട്ടിലും പാങ്കോയുടെ ഇഷ്യൂസൊക്കെ സുരേഷിന് ഒരുപാട് ഫിക്സ് ചെയ്യുകയുണ്ടായി. ക്യൂട്ടിൽ ഉണ്ടായിരുന്ന ഒരുമാതിരി ഇഷ്യൂസൊക്കെ ഫിക്സ് ചെയ്യുകയും അവസാനം വരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ക്യൂട്ടിൽ ഫിക്സ് ചെയ്തത് ഞാനാണ്. അപ്പം ആ സമയത്ത് ഈ ഹലൻ ഷിഫ്റ്റിംഗ് ഇഷ്യൂസ് നോട്ടീസ് ചെയ്യുകയും ഇത് എന്തുകൊണ്ടാണ് ഇത് വേണ്ടി വരുന്നത് എന്നതിനെപ്പറ്റി നമുക്ക് കൃത്യമായിട്ട് ധാരണകളില്ല. അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്രോസോഫ്റ്റിൽ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ആരുമില്ല. അങ്ങനെയാണ് ഈ ഓപ്പൺ ടൈപ്പ് സ്പെസിഫിക്കേഷൻ കൃത്യമായിട്ട് വായിച്ചു നോക്കുമ്പോഴേക്കും ഞാൻ ശ്രദ്ധിച്ചത് പുതിയ ഒരു വേർഷൻ എല്ലാ ഇൻഡിക് ലാംഗ്വേജിനും ലാംഗ്വേജ് ടാഗ്സിലും പുതിയൊരു വേർഷൻ. ഇപ്പം മലയാളത്തിന് മുമ്പുണ്ടായിരുന്നത് MLYM എന്ന് പറഞ്ഞൊരു ടാഗായിരുന്നു. അതുപോലെ ദേവനാഗരിക്ക് DEVA ദേവ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടാഗായിരുന്നു. അത് ദേവനാഗരിക്ക് DEV2 എന്നും അതുപോലെ മലയാളത്തിന് MLM2 എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുതിയൊരു ഓപ്പൺ ടൈപ്പ് സ്പെസിഫിക്കേഷൻ ലാംഗ്വേജ് ടാഗ് സ്ക്രിപ്റ്റ് ടാഗ് ലാംഗ്വേജ് അല്ല സ്ക്രിപ്റ്റ് ടാഗ് വരികയും അതിനകത്ത് ഹലൻ ഷിഫ്റ്റിങ്ങിന്റെ പ്രശ്നങ്ങളില്ല. അതായത് അത് അത് ആ MLM2 സ്പെസിഫിക്കേഷൻ ഫോളോ ചെയ്യുന്ന ഷേപ്പിംഗ് എഞ്ചിനുകൾ ഈ ഹലൻ ഷിഫ്റ്റിങ്ങിന്റെ പ്രശ്നം കൊണ്ടുവരുന്നില്ല എന്ന് മനസ്സിലാക്കുകയും അപ്പൊ അങ്ങനെയാണ് MLM2 സ്പെസിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള റൂളുകൾ മുഴുവൻ ഞാൻ എഴുതുന്നത്. അപ്പൊ MLM2 മലയാളം പഴയ ഫോണ്ടുകളെല്ലാം പുതുക്കപ്പെടുന്നത് YML ആയിരുന്നു. അതൊരു ബ്രാഞ്ച് ആയിട്ട് ചെയ്തു പോയിട്ട് ഞാൻ MLM2 വേണ്ടി സെപ്പറേറ്റ് ഒരു ബ്രാഞ്ച് തുടങ്ങി അതിനകത്താണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും നമ്മുടെ നിലവിൽ ഇത്രയും സിസ്റ്റങ്ങൾ അവൈലബിൾ ആണ്. ഒന്ന് വിൻഡോസ് XP ഉപയോഗിക്കുന്ന ഒരുപാട് ആൾക്കാർ, രണ്ട് പഴയ ഓപ്പൺ ഓഫീസ് ഉപയോഗിക്കുന്ന ഒരുപാട് ആൾക്കാർ, മൂന്ന് പാങ്കോ ക്യൂട്ട് പഴയ വേർഷൻസ് ഉപയോഗിക്കുന്ന ആൾക്കാർ, നാലാമതായിട്ട് പുതിയ ഹാർഫ് ബസ്സിൽ MLM2 സപ്പോർട്ട് ചെയ്യുന്ന ഹാർഫ് ബസ്, അതുപോലെ യൂണിസ്ക്രൈബ് വിൻഡോസ് വിസ്റ്റ പ്ലസ് യൂണിസ്ക്രൈബ് സപ്പോർട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇത്രയും ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിൽ നമ്മുടെ ഒറ്റ ഫോണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് അന്വേഷിക്കുന്ന ഈ ഒരു റിക്വയർമെന്റ് കാരണമാണ്. ഇപ്പം രചനയാണെങ്കിൽ ആദ്യകാലത്ത് വിൻഡോസിനും ലിനക്സിനും രണ്ട് സെപ്പറേറ്റ് വേർഷൻസ് ഉണ്ടായിരുന്നു. കാരണം അതിൻ്റെ ഷേപ്പിംഗ് അത്യന്തം ഡിഫറെൻ്റ് ആയതുകൊണ്ട് അങ്ങനെയാണ് ചെയ്തത്. അപ്പം ഒന്നുകിൽ നമ്മൾ അങ്ങനെ രണ്ട് ഫോണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്തു, അത് പഴയ ഷേപ്പിംഗ് എഞ്ചിന് വേണ്ടിയിട്ടും പിന്നെ പുതിയ ഒരു പരിധിവരെ കുറ്റമറ്റ ഷേപ്പിംഗ് എഞ്ചിന് വേണ്ടിയിട്ടും അങ്ങനെ ഒരു ഓപ്ഷൻ ആയിരുന്നു നമ്മുടെ മുമ്പിൽ ആ സമയത്തുണ്ടായിരുന്നത്. അതിന് പകരമാണ് ഈ രണ്ട് പഴയ സ്പെസിഫിക്കേഷനും ഓപ്പൺ ടൈപ്പ് സ്പെസിഫിക്കേഷനും പുതിയ സ്പെസിഫിക്കേഷനും ഒരുമിച്ച് ചേർത്തിട്ട് ഒറ്റ ഫോണ്ടിൽ തന്നെ ഇതെങ്ങനെ ചെയ്യാം എന്ന് നോക്കുന്നത്. അത് വിജയകരമായി ഇൻ്റഗ്രേറ്റ് ചെയ്യുകയും അങ്ങനെയാണ് 6.0 രചന മേരിയുടെ 6.0 റിലീസ് ഞാൻ ചെയ്യുകയും ചെയ്യുന്നത്. രചനയുടെ രണ്ടും കൂടെ അനൗൺസ് ചെയ്ത് ഓർമ്മയുണ്ട്, ഒരു വിഷുവിനാണ് തോന്നുന്നത്. അതെ, ആ സമയത്ത് ഞാൻ നാട്ടിലില്ലായിരുന്നു, ഞാൻ വെളിയിലായിരുന്നു. അപ്പം ആ വർക്കൊക്കെ ഏതാണ്ട് തീർന്നു വന്ന ആ സമയത്താണ്. അപ്പൊ അങ്ങനെ ഒരു വിഷു കൈനീട്ടം പോലെയാണ് അത് അനൗൺസ് ചെയ്യുന്നത്. എനിക്കൊന്നു മലയാളം കമ്പ്യൂട്ടിങ്ങിന് അല്ലെ മലയാളം ഫോണ്ട് എഞ്ചിനീയറിംഗിൽ ഞാൻ നൽകിയിട്ടുള്ള ഏറ്റവും വലിയ സംഭാവന അതാണെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഏതാണ്ട് ഈ ഒരു ഒന്ന് രണ്ട് വർഷത്തിന്റെ ഉള്ളിൽ നടന്ന സംഭവമാണ്, അത് മൂന്ന് വർഷത്തിന്റെ ഒരു മാക്സിമം ഒരു മൂന്ന് വർഷത്തിന്റെ ഉള്ളിൽ നടന്ന കാര്യമാണ്. അപ്പം ഈ മലയാളം ഫോണിന്റെ SMC ഫോണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അപ്പൊ എനിക്ക് തോന്നുന്നു ആ സമയത്ത് രജീഷ് ഏട്ടൻ, സന്തോഷ് ഏട്ടൻ, കാവ്യചേച്ചി പ്രധാനമായിട്ട് നിങ്ങൾ മൂന്നുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തോന്നുന്നു. അപ്പൊ ആ സമയത്ത് കൂടുതൽ ആൾക്കാർ വേണം നമുക്ക്, എന്താണ് ഏതാണ്ട് ഒരു ഡസിൻ്റെ അടുത്ത് ഫോണ്ടുകൾ ഉണ്ട്. അപ്പം മൂന്നുപേരെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല, ആൾക്കാരെ വേണമെന്ന് പറഞ്ഞിട്ട് മെയിൽസ് ത്രൂവും അല്ലെങ്കിൽ IRC ഇതിലൊക്കെ ത്രൂ സന്തോഷ് ഏട്ടൻ എന്താണ് കുറച്ച് വർക്ക്ഷോപ്സ് ഒക്കെ ട്രൈ ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. രജിഷ് ഏട്ടനും എനിക്ക് ഓർമ്മയുണ്ട് കുറെ കല്യാണി ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ഐ മീൻ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തിട്ട് സംശയങ്ങൾ രജിഷ് ഏട്ടനോട് സന്തോഷ് ഏട്ടനും ചോദിച്ചതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ അങ്ങനെ ലൈവ് ആയിട്ട് ഒന്നോ രണ്ടോ വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്, നമ്മൾ നടത്തിയിട്ടുണ്ട്, ഞാൻ തന്നെ എനിക്ക് ഓർമ്മയുണ്ട്. ആ നമ്മൾ തിരുവനന്തപുരത്ത് ഒരു ഓഫ്ലൈൻ വർക്ക്ഷോപ്പും നടത്തിയിട്ടുണ്ടായിരുന്നു. അത് പുതിയ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഇതായിരുന്നു, അതായത് എക്സിസ്റ്റിംഗ് ഫോണ്ടിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ ഈ ഓപ്പൺ ടൈപ്പ് ഒക്കെ പഠിപ്പിക്കാനാണെന്ന് തോന്നുന്നു.
അത് കഴിഞ്ഞിട്ട് ഞാൻ പേഴ്സണലി ഞാനായിട്ട് ട്രൈ ചെയ്യുകയും തോന്നുന്നു കല്യാണിയിൽ ഞാൻ കുറച്ച് എന്തൊക്കെയോ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു തോന്നുന്നു. എനിക്ക് പക്ഷേ റഷി ആ ഒരു ഒരു വർക്ക്ഷോപ്പിന് ശേഷം റഷി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ജിഷ്ണു കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രായം എന്ന് പറഞ്ഞ ബാലസുന്ദർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറെ ആൾക്കാർ ചെറിയ ചെറിയ കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് മെയിൻ്റനൻസ് മോഡിലോട്ട് മാറിയിട്ടില്ല. ഇല്ല വന്നില്ല. അപ്പം ഞാൻ കടന്നു വരുന്ന പോയിന്റും അതായിരുന്നു. അപ്പൊ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് ഞാൻ നോക്കുകയാണെങ്കിൽ ഓക്കെ, എനിക്ക് അതിൽ ആ കൂടെ മനസ്സിലായ ഒരു കാര്യം ആ ഒരു ഷോർട്ട് സ്പാൻ എന്ന് പറഞ്ഞ ഒരു 2 മാസം എന്ന് പറഞ്ഞ ഫോൺ ടെക്നോളജിയെ സംബന്ധിച്ചിടത്തോളം കണ്ണു തിമ്മി തുറക്കുന്ന പോലെ ഉള്ളല്ലോ. അപ്പം ആ സമയം കൊണ്ട് എനിക്ക് ആ കൂടെ മനസ്സിലായത് ആ ഒരു നെയ്മിങ് കൺവെൻഷൻ ഉണ്ടല്ലോ, നമ്മളെ കാക്കി K1 മറ്റേന്ന് K2 എന്നുള്ള ആ ഒരു നെയ്മിങ് കൺവെൻഷൻ മാത്രമാണ് എനിക്ക് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഇത് കിട്ടിയത്. അല്ലാതെ അതിന്റെ ഒരു ഈ പറയുന്ന രജിയുടെ നേരത്തെ പറഞ്ഞ പോലെ GSUB അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ലൈക്ക് നിങ്ങളുടെ ഡിസ്കഷനിൽ കേട്ടിട്ടുണ്ട് എന്നല്ലാതെ ഇപ്പോഴും എനിക്കൊരു കാര്യമായിട്ടുള്ള ഒരു ധാരണയൊന്നുമില്ല. അപ്പം എൻ്റെ ഒരു ലേണിംഗ് ആ പ്രോസസ്സിനുള്ള ലേണിംഗ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഓപ്പൺ ടൈപ്പ് എഞ്ചിനീയറിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ ഇൻഡി ഫോണ്ട് മെയിൻ്റനൻസിന് വേണ്ട ഇതെന്ന് പറയുന്നത് ഭയങ്കര സ്റ്റീപ്പ് ആയിട്ടുള്ള ഒരു ലേണിംഗ് കർവ് ഉള്ള ഒരു ഏരിയ ആണെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അനുഭവം. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് നമ്മൾ ഇത്രയും ഫോൺ വർക്ക്ഷോപ്പുകളൊക്കെ നടത്തിയിട്ടും ഒരു ഭയങ്കര എന്താണ് ഉപരിപ്ലവമായിട്ടുള്ള രീതിയിലുള്ള ചെറിയ കോൺട്രിബ്യൂഷൻസ് അല്ലാതെ മറ്റ് കോൺട്രിബ്യൂഷൻസ് വരാത്തതിന്റെ ഒരു റീസൺ അതായിട്ട് എനിക്ക് എൻ്റെ ഒരു ഒബ്സർവേഷൻ അതാണ്. അപ്പം രജീഷ് ചേട്ടനൊക്കെ ഇതിലേക്ക് വന്ന സമയത്ത് ഈ ഒരു ലേണിംഗ് കർവ് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു, അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ഓവർകം ചെയ്തത് എന്നൊന്ന് ഷെയർ ചെയ്യാം. തീർച്ചയായിട്ടും ഉണ്ട്. ഈ പഠന മലകയറ്റം അല്ലെ, പഠന വക്രത തീർച്ചയായിട്ടും ഉണ്ട്. അതിന് ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഓപ്പൺ ടൈപ്പ് സ്പെസിഫിക്കേഷൻ തന്നെ സാമാന്യം കോംപ്ലിക്കേറ്റഡ് ആണ്. രണ്ട്, അതിന് ഉപയോഗിക്കുന്ന ടൂൾസ്, പ്രത്യേകിച്ച് ഞാനൊക്കെ ഇപ്പോഴും ഉപയോഗിക്കുന്നത്, ഇപ്പോഴല്ല ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഫോണ്ട് ഫോർജ് ആണ്. ഫോണ്ട് ഫോർജ് ഒരു ഒന്നാം തരം ടൂളാണ്, പക്ഷെ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഈ പറഞ്ഞിരിക്കുന്ന പോലെ ഒരു പഠന വക്രതയുണ്ട്. രണ്ട്, അതിൽ ഈ ഓപ്പൺ ടൈപ്പ് റൂൾസ് എഴുതുന്നത് അത്ര സ്ട്രെയിറ്റ് ഫോർവേഡ് അല്ല. പല കാര്യങ്ങളും, ചില റൂൾസ് ചില നിയമങ്ങളൊക്കെ നമുക്ക് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് എഴുതി പോവാമെങ്കിലും കോണ്ടെക്സ്റ്റൽ ലുക്കപ്പ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പ്രയാസമാണ്. അപ്പോൾ ഒരു പരിധി കഴിഞ്ഞതിന് ശേഷം കോണ്ടെക്സ്റ്റൽ ലുക്കപ്പുകളൊക്കെ ചേർക്കേണ്ട ആവശ്യം വന്നപ്പോഴും ഞാൻ ആദ്യം നോക്കിയത് ഫോണ്ട് ഫോർജ് വഴി ഇത് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. പക്ഷെ അത് വളരെ ബുദ്ധിമുട്ടായിരുന്നു, ചെയ്യാൻ പറ്റാത്ത കാരണമാണ് അത് മാറ്റിവെച്ചത്. അപ്പൊ ഒന്നാമത് ഈ ഫോണ്ട്, ഈ ഔട്ട്ലൈൻ അല്ലെ ഗ്ലിഫുകൾ രൂപലേഖനം ചെയ്യുക എന്നുള്ളതിനല്ല, അത് ഒന്നാമത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. ബുദ്ധിമുട്ടെന്ന് പറയുന്നതിന് കാരണം ആ ഫോണ്ടിന്റെ അക്ഷര രൂപത്തിന്റെ സ്വഭാവം നിശ്ചയിക്കുന്ന അതിന്റെ ഗ്ലിഫുകളുടെ ഷേപ്പാണ്. അപ്പൊ അതിനൊരു യൂണിഫോമിറ്റി വേണം, ഏകത. ഒരു ഫോണ്ടിന്റെ എല്ലാ അക്ഷരങ്ങൾക്കും ഒരു ഒരു ഒരേ സ്വഭാവം വേണം. അപ്പൊ അത് അതിന്റെ ഹൈറ്റ്, ആ സെൻട്രർ ഡിസെൻട്രർ, വിഡ്ത്ത്, ക്യാരക്ടർ വിഡ്ത്ത്, അതുപോലെ ക്യാരക്ടർ സ്പേസിങ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു ഡിസൈനർ വളരെ, അത് ഡിസൈനിങ് മാത്രം പോലെ അതിനകത്ത് ഒരു എഞ്ചിനീയറിംഗ് പാർട്ടും കൂടി ഉണ്ട്. കാരണം ഈ മെട്രിക്സ് എല്ലാം നല്ല കൃത്യമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ എസ്തെറ്റിക്കലി പ്ലീസിങ്ങും അതുപോലെ വായിക്കാൻ യൂസബിൾ ആയിട്ടുള്ള ഒരു ഫോണ്ടായിട്ട് മാറും. ഇനി ലാറ്റിൻ ഫോണ്ടുകൾക്ക് ഇത്രയും മതി മോസ്റ്റ്ലി. അവർക്ക് ഉണ്ടാകുന്ന ലീഗേജസ് പിന്നെ വളരെ ചുരുക്കമാണ്. ഇപ്പം FI എന്നൊക്കെ വരുമ്പോഴുള്ള ലീഗേജസ്, പിന്നെ കുറച്ച് മറ്റ് ഈസ്റ്റേൺ യൂറോപ്യൻ ക്യാരക്ടേഴ്സ്, എക്സ്റ്റെൻഡഡ് ആസ്കി ക്യാരക്ടേഴ്സ്, ഇങ്ങനെ മാത്രമേ വരുന്നുള്ളൂ. പക്ഷെ മലയാളം പോലുള്ള സങ്കീർണ ലിപികൾക്ക്, പ്രത്യേകിച്ച് ഇന്ത്യൻ ഭാഷകൾക്ക് അത് മാത്രം പോരാ. കാരണം നമ്മുടെ യൂണിക്കോഡിൽ നമ്മുടെ കോഡ് പോയിന്റ്സ് എല്ലാ നമ്മുടെ എല്ലാ അക്ഷര രൂപങ്ങളെയും ആലേഖനം ചെയ്യുന്നില്ല. അക്ഷരമാലയിലുള്ള 10, 52 പ്ലസ് കുറച്ച് മറ്റ് അക്ഷര രൂപങ്ങളെ മാത്രമേ അത് ആലേഖനം ചെയ്യുന്നുള്ളൂ. അപ്പൊ മലയാളത്തിൽ അക്ഷര കൂട്ടങ്ങൾ ഉണ്ടാകുന്നത്, ഇപ്പൊ ക എന്ന് ഉണ്ടാകുന്നതിന് അത് ഡാറ്റ ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത് ക, ചന്ദ്രകല, ക എന്നുള്ള 3 കോഡ് പോയിന്റ് വാല്യൂസ് ആയിട്ടാണ്. അപ്പൊ ഈ 3 കോഡ് പോയിന്റ് വാല്യൂസ് എടുത്തു കഴിഞ്ഞ് ഇക്ക എന്നുള്ള ചിത്രം അതിന് പകരം സ്ക്രീനിൽ കാണിക്കണം എന്ന് പറയുന്നത് ഈ ഓപ്പൺ ടൈപ്പ് ഫോണ്ടിലെ ഷേപ്പിംഗ് റൂൾസും അത് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഷേപ്പിംഗ് എഞ്ചിനും ഉള്ളപ്പോൾ മാത്രമാണ്. എന്നിട്ടാണ് ഇത് റാസ്റ്ററൈസ് ചെയ്യാൻ പറ്റുള്ളൂ സ്ക്രീനിൽ കാണിക്കാൻ വേണ്ടിയിട്ട്.
അപ്പൊ ഇതിനകത്തുള്ള ഈ ഓപ്പൺ ടൈപ്പ് ഷേപ്പിംഗ് എഞ്ചിൻ റൂൾസ്, അതിന്റെ കോംപ്ലക്സിറ്റി, അതിൽ തന്നെ പല വിധത്തിലുള്ള റൂൾസ് ഉണ്ട്. ഉദാഹരണത്തിന് അഖണ്ഡം എന്ന് പറയുന്ന റൂൾസ് ഉണ്ട്, പ്രീ ബേസ് ഫോംസ് പ്രിഫ് ഉണ്ട്, പോസ്റ്റ് ബേസ് ഫോംസ് പി എസ് ടി എഫ് ഉണ്ട്, പ്രീ ബേസ് സബ്സ്റ്റിറ്റ്യൂഷൻ പ്രസ് ഉണ്ട്, പോസ്റ്റ് ബേസ് സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, പിന്നെ അല്ലാണ്ട് ഗ്ലിഫ് പൊസിഷൻ ജി പോസിന് വേണ്ടിയിട്ടുള്ള ഒരുപാടെണ്ണം ഉണ്ട്. ഇതല്ലാണ്ടും രേഫം വട്ടു എന്നൊക്കെ പറഞ്ഞ പല ഫോംസ് ഉണ്ട്. ഇതൊന്നും ഇപ്പം ഓപ്പൺ ടൈപ്പ് സ്പെസിഫിക്കേഷൻ ഒരു ജനറിക് സ്പെസിഫിക്കേഷൻ ആയിട്ട് എഴുതിയതുകൊണ്ട് തന്നെ എല്ലാ ഭാഷകൾക്കും അതിനെ ഷേപ്പ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പൊ അത് കാരണം ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് അതിന്റെ സ്പെസിഫിക്കേഷൻ ഇരിക്കുന്നത്. അപ്പൊ ഈ രണ്ടും പ്ലസ് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് മറ്റ് ആരെങ്കിലും ചെയ്ത് കണ്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ മറ്റൊരു ട്യൂട്ടോറിയലോ അങ്ങനെ ഒന്നും അവൈലബിൾ ആയിരുന്നില്ല. അപ്പൊ അതിൽ എനിക്കൊന്ന് ഒരു ബ്രേക്ക് ത്രൂ എനിക്ക് കിട്ടുന്നത് പ്രവീൺ സത്പുതെ, അവരെങ്ങനെയാണ് ലോഹിതം മറ്റും മെയിൻറ്റെയിൻ ചെയ്യുന്നത്, മറ്റും ഫെഡോറയില് മീരയും രചനയുടെ ഒക്കെ ഇഷ്യൂസ് ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് മനസ്സിലായിട്ടാണ്. ഓക്കെ, ഈ ഉപകരണം ഉപയോഗിച്ചിട്ട് ഫോൺ ഫോർജ് അതുപോലത്തെ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഉപകരണം ആണെങ്കിലും ഇത് വെച്ചിട്ട് നമുക്ക് ഇത്രയും ചെയ്യാം എന്ന് മനസ്സിലാക്കുന്ന അങ്ങനെയാണ്. ബാക്കിയെല്ലാം ഈ പറഞ്ഞ പോലെ സ്വയം പഠിച്ചെടുത്താണ്. പിന്നെ ഷേപ്പിംഗ് എഞ്ചിൻ എഴുതിൽ കുറേം കൂടെ എളുപ്പമായത് AFD അഡോബിയുടെ സിൻടാക്സ് ഉപയോഗിച്ചിട്ട് അതിനെ സെപ്പറേറ്റ് ഫീച്ചർ ഫയലിലോട്ട് മാറ്റി എഴുതാം എന്ന് വരുമ്പോഴാണ്. അപ്പൊ അതാകുമ്പോൾ നമുക്ക് ഫോണ്ട് ഫോർജിലുള്ള ഡിപെൻഡൻസി കുറവാണ്, മാത്രമല്ല റൂളുകൾ കുറച്ചും കൂടെ അത് കുറേം കൂടെ പ്രോഗ്രാം എഴുതുന്ന പോലെ, കാരണം ടെക്സ്റ്റ് എഡിറ്ററിൽ നമുക്ക് ആ റൂൾസിന്റെ ഇന്റർ ഡിപെൻഡൻസിയും കാര്യങ്ങളൊക്കെ കുറേം കൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഉണ്ട്, അതിപ്പം ഓപ്പൺ ടൈപ്പ് എഞ്ചിനീയറിംഗിന് മാത്രമല്ല, എനിക്കൊന്നും നമ്മൾ പഠിച്ചെടുക്കുന്ന വെർത്തി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്കെല്ലാം അങ്ങനെയാണ്. ഞാൻ ഉപയോഗിക്കുന്ന വിം എഡിറ്റർ, വിം ഞാൻ പഠിച്ചെടുത്തുകൊണ്ടിരിക്കുന്നു 10 കൊല്ലമായിട്ടും ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, കാരണം അതിൽ അത്രയും കാര്യങ്ങൾ നമുക്ക് പഠിച്ചെടുത്ത് ചെയ്യാൻ പറ്റും അവർ ലിനക്സ് ഉപയോഗിക്കുമ്പോൾ. അപ്പൊ ഈ ഒരു ലേണിംഗ് കർവ് എല്ലാത്തിനും കാണും, വെർത്തി ഓഫ് ലേണിംഗ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലേണിംഗ് കർവ് കാണും. അപ്പൊ അത് യൂസ്ഫുൾ ആണോ നമുക്ക്, വൺ ഒരു പ്രാവശ്യം പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ അത് ഫാസ്റ്റർ ആക്കുന്നുണ്ടോ അല്ലെ എഫിഷ്യന്റ് ആക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനം. അപ്പൊ ഈ ലേണിംഗ് കർവ് ഉണ്ടെങ്കിലും നമുക്ക് അത്യാവശ്യമുള്ള ഒരു കാര്യമായത് കാരണം, പിന്നെ സാങ്കേതികത ടെക്നിക്കാലിറ്റി എനിക്ക് പഠിച്ചെടുക്കാൻ താല്പര്യമുള്ള ഒരു വിഷയമായതുകൊണ്ട് ആ പ്രതിബന്ധങ്ങൾ നമ്മൾ അങ്ങനെ തരണം ചെയ്തതാണ്. അപ്പൊ ബുദ്ധിമുട്ടായിരുന്നു, നല്ല ബുദ്ധിമുട്ടായിരുന്നു, ബട്ട് ചെയ്യണമല്ലോ എങ്ങനെയും എന്ന് വെച്ചിട്ട് ചെയ്തതാണ്. ഇതിനകത്തുള്ള ഒരു എനിക്ക് തോന്നുന്നു നമുക്കൊരു ഒരു ഗ്രാറ്റിഫിക്കേഷനും കൂടെ വേണമല്ലോ നമ്മൾ മുമ്പോട്ട് തള്ളാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് പഠിച്ചെടുക്കുന്ന സമയത്ത് രതീഷ് ചേട്ടന്റെ ഗ്രാറ്റിഫിക്കേഷൻ എന്തായിരുന്നു? എന്റെ ഗ്രാറ്റിഫിക്കേഷൻ ഇത് തന്നെയായിരുന്നു, ഒരു പ്രശ്നം, അതായത് ഒരുപാട് ആൾക്കാരെ അഫക്ട് ചെയ്യുന്നില്ല, ഞാൻ പ്രധാനമായിട്ടും ഓക്കെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് അത് ഞാൻ ഫിക്സ് ചെയ്യുന്നു, അത് എനിക്ക് മറ്റു ആൾക്കാർക്കും കൂടെ പങ്കുവെക്കാൻ പറ്റും. ഞാൻ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇപ്പം നമ്മൾ മറ്റ് കമേഴ്ഷ്യൽ എൻറ്റിറ്റി പോലെയോ മറ്റോ ഒന്നുമല്ല, എത്ര ആൾക്കാർ സ്വന്തം മലയാളം കമ്പ്യൂട്ടിങ്ങിന്റെ ഫോണ്ട് ഉപയോഗിക്കുന്നു എന്നതിനെ പറ്റി നമുക്കൊരു കണക്കുമില്ല. നമുക്ക് കിട്ടുന്ന കണക്കുകൾ എന്ന് പറയുന്നത് ഇഷ്യൂ റിപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, മെയിലിംഗ് ലിസ്റ്റിൽ ചോദിക്കുന്ന ആൾക്കാർ എന്ന് പറഞ്ഞ് ശരിക്കും ഉപയോഗിക്കുന്ന ആൾക്കാരുടെ ഒരു 1% മറ്റോ അത്രയും പോലും കാണില്ല, ഉള്ള ആൾക്കാരുടെ ഫീഡ്ബാക്ക് നമുക്ക് കിട്ടുന്നു. ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ടെക്നിക്കൽ പ്രോബ്ലം, ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു ടെക്നിക്കൽ പ്രോബ്ലം ഞാൻ തന്നെ സോൾവ് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ അത് എല്ലാ കാലത്തും അത് തന്നെയായിരുന്നു, ഓക്കെ ഈ പ്രശ്നം എനിക്ക് ഫിക്സ് ചെയ്യാം, അതിന്റെ കൂടെ തന്നെ അതെനിക്ക് സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആയത് കാരണം മറ്റുള്ള ആൾക്കാർക്ക് പങ്കുവെക്കാനും മറ്റുള്ള ആൾക്കാർക്കും കൂടെ അത് ബെനഫിഷ്യൽ ആകുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സ്വതന്ത്ര സോഫ്റ്റ്വെയറിന്റെ ഒരു പ്രാധാന്യം. മറ്റൊരു കാര്യം, ഞാൻ നേരത്തെ ആദ്യമേ സൂചിപ്പിച്ച പോലെ ഫ്രീഡം എന്നതിലുപരി ഇൻഡിപെൻഡൻസ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിരുന്നത്. ഇപ്പം മൈക്രോസോഫ്റ്റിലെ കാർത്തിക ഒരു കാലത്തും നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റില്ല, ശരിയാണ്. അതേസമയം രചനയും മീരയും ഇപ്പൊ എന്റെ കയ്യിൽ കിട്ടിയതിനേക്കാളും നന്നായിട്ടാണ് ഞാൻ അത് പരിപാലിച്ചത് എന്ന് എനിക്ക് പറയാൻ പറ്റും. സോ ഞാൻ അതിനെ പറ്റി അങ്ങനെ ആലോചിച്ചിട്ടില്ല, ബട്ട് ഐ തിങ്ക് ഐ മേഡ് ദാറ്റ് പ്ലേസ് ഓഫ് വേൾഡ് എ ലിറ്റിൽ ബെറ്റർ. അപ്പൊ അതിന് നമ്മളെല്ലാരും നിങ്ങളോടൊക്കെ ഭയങ്കര നന്ദിയുള്ളവരുമാണ്. വളരെ സന്തോഷം, അങ്ങനെ നന്ദിയുടെ ആവശ്യം ഒന്നുമില്ല, ബട്ട് തീർച്ചയായിട്ടും ഉണ്ടെന്നാണ് എന്റെ കാരണം. അല്ല, നന്ദിയുടെയും ആവശ്യം ഉണ്ടെന്നാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് ഈ സാധനം ഒന്ന് മോഡിഫൈ ചെയ്യാനും, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. അപ്പൊ എനിക്കറിയാം എത്ര കോംപ്ലിക്കേറ്റഡ് ആണ് ഈ സാധനം എന്നുള്ളത്. അപ്പം പൊതുവേ മറ്റൊരു ഏരിയ ഓഫ്
സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ആണെങ്കിലും മറ്റേ രീതി ആണെങ്കിലും അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് പോലെ അല്ലല്ലോ നമ്മൾ ഈ ഫോണിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആ അതിൻ്റെ വലുപ്പം ഇത് ഉപയോഗിക്കുന്ന ആൾ ഒരു തരത്തിലും അറിയാൻ പോകുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ പുറകിൽ ഇത്രയും വലിയ ഇതിന് പണ്ട് എനിക്ക് ഓർമ്മയുണ്ട് ഈ റുപ്പി സിമ്പലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു വിവാദം ഉണ്ടായത് ഓർമ്മയുണ്ട്. അപ്പൊ ആ സമയത്ത് എന്താണ് ഫോൺ ഡിസൈൻ ഈസ് നോട്ട് റോക്കറ്റ് സയൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്ലോഗൊക്കെ എഴുതി അതിന്റെ പുറത്ത് ചർച്ച നടന്ന സമയത്ത് ആ ഇപ്പോഴും ഞാൻ ഫോൺ ടെക്നോളജീനെ പറ്റി ആൾക്കാർക്ക് സംസാരിക്കുന്ന സമയത്ത് ആ സമയത്തെ ഫോഴ്സ് മീറ്റിനകത്ത് ഹിരന്റെ ടൈപ്പ് മറ്റേ എന്താ ടൈപ്പോഗ്രഫിയോ അങ്ങനെ എന്തോ ഒരു ഇതിനെ പറ്റിയുള്ള ഒരു സെഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഹിരന്റെ ഫസ്റ്റ് സ്ലൈഡ് ഫോൺ ഡിസൈൻ ഈസ് ടൈപ്പോഗ്രഫി അല്ല ഫോൺ ഡിസൈൻ ഈസ് റോക്കറ്റ് സയൻസ് എന്നായിരുന്നു. എന്നിട്ട് അപ്പൊ ഇതിന്റെ എന്താണ് കോംപ്ലക്സിറ്റിനെ പറ്റി ഒരിക്കലും ഈ എന്താണ് ഈ ഉപയോഗിക്കുന്ന ആളുകള് എനിക്ക് തോന്നുന്നില്ല നമ്മളെ എത്ര എഫേർട്ട് എടുത്തു കഴിഞ്ഞാലും ആളുകൾ അതിനെ മനസ്സിലാക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ് പോലെയുള്ള ഭാഷ അതായത് ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ഫോണ്ടുകളുള്ള ഒരു എക്കോസിസ്റ്റത്തിൽ നിന്ന് യൂസ് ആൻഡ് ത്രോ ആണ് ലിറ്ററലി. ഇപ്പൊ ഇംഗ്ലീഷ് ഫോണ്ടുകളാണ് നമുക്ക് ഒരാളും കണ്ടു ഇഷ്ടപ്പെട്ടില്ല ഇതാക്കുക. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എന്ന് വന്നിട്ട് മലയാളത്തിലേക്ക് പോലെയുള്ള ഇതിലേക്ക് വരുന്ന സമയത്ത് അതിന് പുറകിലുള്ള എഫേർട്ട് ആളുകൾ എനിക്ക് തോന്നുന്നില്ല മനസ്സിലാക്കിയെടുക്കുന്നത്. അപ്പൊ അത് ആ എഫേർട്ട് കുറച്ചെങ്കിലും അറിയുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എന്താണ് അതിന് നന്ദിപൂർവ്വം തന്നെ അതിന് പുറകിൽ പ്രവർത്തിച്ച ആളുകളെ കാണാവൂ എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പം രജിസ്ട്രേഷൻ നേരത്തെ എന്താണ് ഈ ഓപ്പൺ യൂണിക്കോഡ് ഇതിന്റെ കോംപ്ലക്സിറ്റീസിനെ പറ്റിയും ഇതിനെ പറ്റിയൊക്കെ പറഞ്ഞു. അപ്പം ഈ കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഇൻകൺസിസ്റ്റൻസീസും ഉണ്ടായിട്ടുണ്ടല്ലോ അതിന്റെ സ്പെസിഫിക്കേഷൻസിനും ഇതിനൊക്കെ. ചില്ല് ഉദാഹരണമാണ് അങ്ങനെ ഇത് നമ്മൾ അത് മെച്ചപ്പെടുത്തി നമ്മളെ ഫോണ്ടുകളിൽ അതിന് റിഫ്ലക്ഷൻ നടത്തി നമ്മളെ ഫീഡ്ബാക്ക് യൂണിക്കോഡിനും അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ഷേപ്പിംഗ് എഞ്ചിൻസോ റെൻഡറിങ് എഞ്ചിൻസോ ഇതിന്റെ ഡെവലപ്പേഴ്സിനും കൊടുത്തു അല്ലെങ്കിൽ ആ രീതിയിൽ വലിയൊരു ഇമ്പ്രൂവ്മെന്റ് നമ്മൾ ആ എക്കോസിസ്റ്റത്തിൽ നടത്തിയിട്ടുണ്ട്. അപ്പം പക്ഷെ ഇപ്പോഴും ഇപ്പൊ ഞാൻ ഇപ്പൊ SMC ഈ കമ്മ്യൂണിക്കേഷൻ ചാനൽസ് ഒക്കെ നോക്കുന്ന സമയത്ത് ഇപ്പൊ ആളുകൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് മിക്കവാറും എന്താണ് ഒന്നുകിൽ പഴയ ഫോൺ ഉപയോഗിക്കുന്നതാവുന്നത് അല്ലെങ്കിൽ ഒരുപാട് പഴയ സോഫ്റ്റ്വെയർ അതായത് വിൻഡോസ് XP-യിലൊക്കെ എടുത്ത് ഉപയോഗിക്കുന്ന തരത്തിലുള്ള അതായത് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള റെൻഡറിങ് എഞ്ചിനുകൾ ഉപയോഗിക്കുന്ന ഇതായിട്ട് അത്തരത്തിലുള്ള പ്രശ്നങ്ങളായിട്ടാണ് കാണുന്നത്. ഇപ്പൊ ഒരു എന്താണ് ഒരു അപ്സ്ട്രീം ഫിക്സ് നമ്മളെ സൈഡിൽ നിന്ന് വരുത്തേണ്ടതായിട്ടോ അല്ലെങ്കിൽ ഈ ഒരു വലിയ തരത്തിലുള്ള എന്താണ് ബഗ് ഫിക്സുകളോ അല്ലെങ്കിൽ ഇൻകൺസിസ്റ്റന്റ് ഫിക്സുകളൊക്കെ ഇപ്പൊ ഈ റീസെന്റ്ലി ഞാൻ കാണാറില്ല. അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ ഇൻകൺസിസ്റ്റൻസീസ് ഒരു പരിധിവരെ എല്ലാം ഓവർകം ചെയ്തു എന്നാണോ ഇപ്പൊ ഇനിയുള്ള എന്തൊക്കെയാണ് പ്രശ്നങ്ങളാണ് ഇതിലുള്ളത്? അതെ, ഒരുമാതിരി ഇൻകൺസിസ്റ്റൻസീസ് എല്ലാം നമ്മൾ ഓവർകം ചെയ്തു എന്ന് തന്നെയാണ് അതിന് മനസ്സിലാക്കുന്നത്. അതിന് രണ്ട് കാരണങ്ങളുണ്ട് പ്രധാനമായിട്ടും. ഒന്ന്, യൂണിസ്ക്രൈബിന്റെ പുതിയ ഷേപ്പിംഗ് മോഡൽ വിൻഡോസിൽ വരുമ്പോഴേക്കും ആ സ്പെസിഫിക്കേഷൻ മാറ്റുമ്പോഴേക്കും സ്പെസിഫിക്കേഷനിൽ തന്നെയുള്ള ചില അവ്യവസ്ഥകൾ മാറുകയുണ്ടായി. രണ്ട്, ഹാർഫ് ബസ് യൂണിവേഴ്സലി സ്വതന്ത്ര സോഫ്റ്റ്വെയറിലും ഇക്കോസിസ്റ്റത്തിലും മറ്റും ഹാർഫ് ബസ് എല്ലായിടത്തും ഇന്റഗ്രേറ്റ് ചെയ്യപ്പെട്ടു. അപ്പം ഉദാഹരണത്തിന് ക്യൂട്ട് ഹാർഫ് ബസ് ലൈബ്രറി തന്നെയാണ് ഉപയോഗിക്കുന്നത്. പാങ്കോ ഇപ്പോഴുണ്ടോ അതോ GTK ഡയറക്റ്റ് ആയിട്ടാണോ എന്ന് എനിക്ക് ഉറപ്പില്ല. പാങ്കോ ഉണ്ടെന്ന് തോന്നുന്നു. പാങ്കോ ഹാർഫ് ബസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ലിബ്രെ ഓഫീസ് അതും ഖാലിദ് ഹോസ്നെയാണ് ചെയ്തത്. ലിബ്രെ ഓഫീസ് മുഴുവനായിട്ടും ഹാർഫ് ബസ് ലൈബ്രറി ഉപയോഗിച്ചു, ICU ഉപേക്ഷിച്ചിട്ട്. സിടെക് ഖാലിദ് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തത്. സിടെക് ഹാർഫ് ബസ്സിലോട്ട് ആദ്യമേ മാറി. പിന്നെ ഇത് കൂടാതെ ഇപ്പൊ ഹാർഫ് ബസ് ഇൻ ഡെവലപ്മെന്റ് ആയിരുന്ന സമയത്ത് കോൺടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് ടെക്കിന്റെ വേറൊരു വേരിയന്റ് ഉണ്ട്. ഇപ്പൊ കോൺടെക്സ്റ്റിൽ MK4 എന്ന് പറഞ്ഞൊരു ലൈബ്രറി ആയിരുന്നു അവരുടെ അഡ്വാൻസ്ഡ് ലൈബ്രറി. MK2 ആയിരുന്നു സ്റ്റേബിൾ ആയിട്ടുള്ളത്. അപ്പൊ ഇത് ഉപയോഗിച്ചിട്ട് മലയാളം ടൈപ്പ് സെറ്റ് ചെയ്യാൻ ഞാനൊരു ശ്രമം നടത്തി നോക്കുകയുണ്ടായിരുന്നു. അപ്പൊ അതിൽ പല ഷേപ്പിംഗ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അങ്ങനെ കോൺടെക്സ്റ്റിന്റെ കോഡ് നോക്കിയിട്ട് അതിനകത്ത് ഞാനൊരു പാച്ച് ഡെവലപ്പ് ചെയ്യുകയും ഷേപ്പിംഗ് ശരിയാക്കാൻ വേണ്ടിയിട്ട് കുറേ അധികം ഡെവലപ്മെന്റ് അതിന്റെ മേലെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം പാച്ച് കോൺടെക്സ്റ്റിന്റെ മെയിലിംഗ് ലിസ്റ്റിൽ അയക്കുകയും ഹാൻഡ് ഷാക്ക് ആൻഡ് മെയിൻറ്റെയിനർ അതിൽ കുറേ പാർട്ടൊക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കോൺടെക്സ്റ്റ് ലാറ്റക് പോലെ ഒരു കമ്മ്യൂണിറ്റി ഡ്രിവൺ പ്രോജക്റ്റ് ആയിരുന്നില്ല ആസ് സച്ച്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇടപെടുന്നതിന് ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു.
ഹാൻഡ് ഷേക്കിന് ഒരു പ്രാവശ്യം പറഞ്ഞത് നിങ്ങൾക്ക് യു ഹാവ് ടു ഐഡന്റിഫൈ വേർ എക്സാക്ട്ലി ദി കോഡ് നീഡ്സ് ടു ചേഞ്ച് ആൻഡ് വാട്ട് നീഡ്സ് ടു ചേഞ്ച് ആൻഡ് ദെൻ ഐ വിൽ മേക്ക് ദി ചേഞ്ച് എന്നാണ്. അപ്പൊ ഞാൻ ഒന്ന് രണ്ട് സജഷൻസ് ഇന്ന ഇന്ന പോയിന്റ്സിലാണ് ഇഷ്യൂ ചെയ്ത് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ വർക്ക് ചെയ്യുമെന്ന് പറയുകയാണെങ്കിലും അത് അത് ഏറ്റെടുക്കപ്പെട്ടില്ല. കാരണം ഒന്നാമത്തെ കാര്യം അവർക്കത് പ്രാധാന്യമുള്ള ഒരു വിഷയമായിരുന്നില്ല, രണ്ടാമത് പിന്നെ ഞാൻ അതിൽ അധികം പുഷ് ചെയ്യാനും ശ്രമിക്കുകയുണ്ടായിരുന്നില്ലാണ്. അപ്പം കോണ്ടെക്സ്റ്റ് കോണ്ടെക്സ്റ്റ് ലുവാടെക്കിനെയാണ് ബേസ് ചെയ്യുന്നത്, ലാടെക് അല്ല ലുവാടെക്കാണ് അതിൻ്റെ എഞ്ചിൻ. ഇപ്പൊ ലുവാടെക് ഈ അടുത്ത് അതും ഖാലിദ് തന്നെയാണ് തോന്നുന്നു അത് ലീഡ് ചെയ്തത്, ഹാർഫ് ബസ് ഇൻറ്റിഗ്രേറ്റ് ചെയ്യുകയുണ്ടായി ഷേപ്പിംഗ് എഞ്ചിൻ. അപ്പൊ അതൊരിക്കലും ചെയ്യില്ല എന്ന് ഹാൻഡ് ഷേക്കിന് ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതായിരുന്നു. പ്രത്യേകിച്ച് ഓപ്പൺ ടൈപ്പ് കാരണം ഭാവിയിൽ 10 വർഷത്തിനുള്ളിൽ വേറെ എന്തെങ്കിലും സ്റ്റാൻഡേർഡ് ആയിരിക്കാം, അപ്പൊ എന്ത് ചെയ്യുന്നായിരുന്നു ഹാൻഡ് ഷേക്കിന്റെ ഒരു ചോദ്യം. പക്ഷെ അങ്ങനെയല്ല, ഓപ്പൺ ടൈപ്പ് ഇപ്പം യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫോണ്ട് ഫോർമാറ്റ് ആയിട്ട് മാറി, അതുപോലെ തന്നെ ഹാർഫ് ബസ് ഷേപ്പിംഗ് ലൈബ്രറി ആയിട്ടും മാറി. ഇത്രയും കാര്യങ്ങൾ കോണ്ടെക്സ്റ്റ് അടക്കം ലുവാ ടെക് അടക്കം ലുവ എച്ച് പി ടെക്കിലോട്ട് മാറി. പ്ലസ് ഇപ്പം സാധാരണക്കാരുടെ അടുത്ത് ഏറ്റവും കൂടുതൽ ആക്സെപ്റ്റൻസ് വരുന്ന ഒരു കാര്യം മൊബൈൽ ഡിവൈസുകളിലും, അതായത് ആൻഡ്രോയിഡ് ഡിവൈസുകളിലും പിന്നെ ക്രോം ബ്രൗസർ, ക്രോം, ക്രോമിയം, ഫയർഫോക്സ് എല്ലാവരും ഹാർഫ് ബസ് ആണ് ഉപയോഗിക്കുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വിൻഡോസ് ഒഴിച്ച്, വിൻഡോസും മാക്കിലെ കോർ ടെക്സ്റ്റ് ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ആൾക്കാർ ഉപയോഗിക്കുന്നത് ഹാർഫ് ബസ് ആണ്. ഹാർഫ് ബസ് ഈവൻ അഡോബി വരെ അതിലേക്ക് ചേഞ്ച് ചെയ്യും. റൈറ്റ്, അഡോബി ഇൻ ഡിസൈൻ വേൾഡ് റെഡി കമ്പോസിറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോവെയർ നിയർ വേൾഡ് റെഡി, ഇറ്റ്സ് നോവെയർ നിയർ റെഡി ഐ സപ്പോസ്. അപ്പൊ അവര് പോലും ഇത്രയും പ്രശ്നങ്ങൾ ഉള്ളത് കാരണം അവരുടെ ഷേപ്പിംഗ് എഞ്ചിൻ റീപ്ലേസ് ചെയ്തിട്ട് ഹാർഫ് ബസ് ആണ് ഉപയോഗിക്കാൻ പോകുന്നത്. എനിക്കൊന്ന് പുതിയ സി സി റിലീസിലൊക്കെ അത് വന്നു തുടങ്ങി എന്നാണ് അറിഞ്ഞത്. മലയാളികൾ, മലയാളം പ്രധാനമായിട്ടും ടൈപ്പ് സെറ്റ് ചെയ്യപ്പെടുന്നത് ഒന്ന് ഇപ്പോഴും ഇൻഡിസൈൻ, ഇപ്പോഴും പേജ് മേക്കർ ഉപയോഗിച്ചിട്ടാണ്, ഇൻഡിസൈനിലോട്ടുള്ള കൺവേർഷൻ പലപ്പോഴും നടന്നിട്ടില്ല. അപ്പൊ അത് വേറെ തന്നെ ഒരു വിഷയമാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഒന്നാമത് ഈ ഷേപ്പിംഗ് എഞ്ചിനുകൾ മെച്ചൂർഡ് ആവുകയും, രണ്ട് അതിനനുസരിച്ച് നമ്മുടെ ഫോണ്ടുകൾ ദീർഘകാലത്തിൽ, അതായത് 12 തൊട്ട് എനിക്ക് 17 വരെ വളരെ ആക്റ്റീവായിട്ട് നമ്മൾ ഡെവലപ്മെന്റ് ചെയ്തുകൊണ്ടിരുന്നതാണ് ചെയ്യുകയും, അതിൻ്റെ കൂടെ തന്നെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഇത് ഉപയോഗിക്കുകയുണ്ടായി. ഇപ്പം ടൈപ്പ് സെറ്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയുണ്ടായി. ഒരു പ്രധാന ഉദാഹരണം സായന ഫൗണ്ടേഷൻ ചെയ്യുന്ന പുസ്തകങ്ങളാണ്. സായന ഫൗണ്ടേഷൻ സ്വന്തം ലൈസൻസിൽ പുറത്തിറക്കുന്ന പുസ്തകങ്ങൾ ഞാൻ PDFകൾ വായിക്കുകയും മറ്റും ചെയ്യുന്ന സമയത്താണ് നോട്ടീസ് ചെയ്യുന്നത്. അതിനകത്ത് പ്രൊഫഷണൽ ടൈപ്പ് സെറ്റിങ്ങിന് വേണ്ടിയിട്ട് ഉള്ള പല ഗ്ലിഫുകളും അല്ലെങ്കിൽ പല സംവിധാനങ്ങളും നമ്മുടെ ഫോണ്ടുകളിൽ ഇല്ല എന്ന് മനസ്സിലാക്കുന്നത്. രചനയായിരുന്നു അവർ പ്രധാനമായിട്ട് ഉപയോഗിച്ചിരുന്ന ഫോണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പല ഗ്ലിഫുകളും, സെക്ഷൻ N-M- അങ്ങനെ പല ഡാഷുകളും, പിന്നെ പ്രത്യേകിച്ചും ചന്ദ്രക്കലയും ഈ ഇൻവേർട്ടഡ്, ഋഷി നേരത്തെ പറഞ്ഞ പോലെ കൊട്ടേഷൻ മാർക്കുകൾ ചേർത്ത് ഇൻവേർട്ടഡ് കൊട്ടേഷൻ മാർക്കുകളും ചേർക്കുമ്പോൾ അത് രണ്ടും ചേർന്ന് നിന്ന് പോകും. അപ്പൊ അത് കാണാൻ അഭംഗിയാണ്. ആ പ്രശ്നം ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മലയാളം ഫോണ്ടുകളിൽ ഞാൻ ആദ്യമായിട്ട് കേണിംഗ് ഫീച്ചർ, ജിപോസ് ഫീച്ചേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം കേണിംഗ് ഫീച്ചർ ജിപോസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ കേണിങ്ങിന്റെ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് പരിഹരിക്കുന്നതും. പിന്നെ ഈ ബിന്ദു രേഖത്തിന്റെ പൊസിഷനിങ് ഒക്കെ മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മളെല്ലാ ഗ്ലിഫുകളും പിന്നെയും കൂട്ടക്ഷരങ്ങളും റിപ്പീറ്റ് ചെയ്തിട്ട് അതിന്റെ മേലെ ബിന്ദുരേഖം വരച്ച് ചേർത്തിട്ടായിരുന്നു. അപ്പൊ അത് മാറ്റിയിട്ട് പകരം ഗ്ലിഫ് പൊസിഷൻ ജിപോസ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ആ ഒരു സംവിധാനം ഞാനാണ് ആദ്യം ചെയ്തത്. പക്ഷെ ഡിസൈനേഴ്സ്, ഹുസൈൻ മാഷ പോലുള്ള ഡിസൈനേഴ്സ് ഒക്കെ ഇപ്പോഴും അവർക്ക് അവര് അവരുടെ അഭിപ്രായം എന്ന് പറയുന്നത് അങ്ങനെയല്ല, നമ്മൾ ഗ്ലിഫ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഡിസൈൻ ചെയ്യണം പലവിധ കാരണങ്ങൾ കൊണ്ടെന്നാണ്. അപ്പൊ അങ്ങനെ രണ്ടു വാദങ്ങളുണ്ട്. അതിന്റെ ചില ഡിസ്കഷൻസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആ അതെ. ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇപ്പം അക്യൂട്ട് എ എന്ന് പറഞ്ഞാൽ ലാറ്റിനിൽ അക്യൂട്ട് എയുടെ മേലെ ഒരു വരെയുള്ള അക്യൂട്ട് എ ഉണ്ട്, എന്തുകൊണ്ട് അത് ജിപോസ് വഴി ചെയ്യുന്നില്ല, എന്തുകൊണ്ട് ഡിസൈനർ അത് സെപ്പറേറ്റ് ഗ്ലിഫ് ആയിട്ട് വരച്ചു? കാരണം അതിന്റെ ആ യൂണിഫോമിറ്റിയും അതിന്റെ പ്രിസിഷനും പെർഫെക്ഷനും ഒക്കെ അങ്ങനെ വെച്ചാലേ കിട്ടുള്ളൂ എന്നാണ് ഡിസൈനേഴ്സിന്റെ വാദം. അത് ശരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ കുറെയൊക്കെ സാങ്കേതികമായിട്ട് നമുക്ക് ലളിതവൽക്കരിക്കാൻ പറ്റും, ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാണ്ട് പറ്റും എന്നും തോന്നുന്നു. പക്ഷേ ഈ ആ എയുടെ പുറത്തുള്ള ഇത് എന്ന് പറഞ്ഞാൽ, പക്ഷെ ആ ഗ്ലിഫിന്റെ പാർട്ട് ആയിട്ടല്ലേ, ലൈക്ക് സെപ്പറേറ്റഡ് സാധനം അല്ലല്ലോ. പക്ഷേ നമ്മളിപ്പം ഇതിലെടുക്കുവാണെങ്കിൽ, ഇപ്പം മലയാളത്തിന്റെ ഒരു എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ ഇത്ര എന്ന് പറയുന്ന അക്ഷരം ഇല്ലേ, ഇത്ര എന്ന് പറയുന്ന ഗ്ലിഫ്. അപ്പൊ
അത് കൂട്ടക്ഷരമായതുകൊണ്ട് വരയ്ക്കുകയാണ് ചെയ്തത്, ഒറ്റ അക്ഷരമായിട്ട് വരയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതെ. അതെ, പക്ഷേ ഇപ്പം കി എന്ന് പറയുന്ന ക ഈയുടെ ചിഹ്നം എന്ന് പറയുന്നത്, അത് രണ്ടക്ഷരങ്ങൾ രണ്ടെണ്ണം കൂട്ടിച്ചേർക്കല്ലേ, അല്ലാതെ കീ എന്ന് വരച്ചിട്ടുണ്ടോ? ഇല്ല, അത് കായും ഈയും വെവ്വേറെ തന്നെയാണ് നിൽക്കുന്നത്. അല്ലെ? അപ്പൊ ആ ഡിഫറൻസ് അല്ലേ എനിക്ക് ആ മറ്റേ എയുടെ പുറത്തുള്ള ആക്സെന്റ് വരുന്ന ഇത്, അതൊരു സിംഗിൾ ഒറ്റ എന്താണ് ബ്ലോക്കായിട്ട് നിൽക്കുന്ന ഒരു സിംഗിൾ രൂപമല്ലേ? മറ്റേ ബിന്ദുരേഫം അല്ലെ ഡോട്ടറേഫം വരുന്ന സമയത്ത് ഇത് അക്ഷരത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ഇതല്ലേ? അല്ല, ഇപ്പം അക്യൂട്ട് എ എടുത്ത് നോക്കുവാണെങ്കിൽ എ അതേപോലെ തന്നെ വരച്ചു വെച്ചിട്ട് അതിന്റെ മേലെയാണ് ഈ മാർക്ക് വരക്കുന്നത് ഓ അക്യൂട്ട്. ശരി ശരി, ബിന്ദുരേഖ കാരണം രണ്ട് തൊട്ടിട്ടല്ല തൊട്ടിട്ടല്ല കാണാം. നിൽക്കുന്നത്, രണ്ട് ഓ തൊട്ടിട്ടല്ല നിൽക്കുന്നത്, ശരി ശരി, വെവ്വേറെയായിട്ടാണ് നിൽക്കുന്നത്. ആഹാ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യാം, അപ്പൊ അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു പക്ഷെ ഒരു കാരണം ഇതായിരിക്കാം, കാരണം അത് ഒറ്റ ഗ്ലിഫേ ചെയ്യാനുള്ളൂ. ഈ ആഹാ അക്യൂട്ട് വരുന്ന മറ്റ് ഗ്ലിഫുകൾ കുറവാണ്, എയുടെ മേലെ മാത്രമേ വരുള്ളൂ എന്ന് തോന്നുന്നു. ഓ ആ ശരിയാണ്. പക്ഷെ മലയാളത്തിൽ അങ്ങനെയല്ല, ബിന്ദുരേഖം ഒരുപാട് കൂട്ടക്ഷരങ്ങളുടെ കൂടെ വരാം. പക്ഷെ അവിടെയും ഇപ്പം ഗ്ലിഫ് ഡിസൈനേഴ്സ് പറയുന്നത് അതൊരു സ്പെസിഫിക് സെറ്റിന്റെ കൂടെ വരുള്ളൂ. അപ്പൊ അതിന്റെ ഉയരം ഹൈറ്റും ആ സ്പേസിംഗ് ഒക്കെ അനുസരിച്ച് ഒരു പക്ഷെ അതിന്റെ വലുപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യേണ്ടി വരും. വളരെ പെർഫെക്റ്റ് ആയിട്ട് അത് ചെയ്യണമെന്നുണ്ട്. അങ്ങനെ വരുന്ന കേസിൽ നമുക്ക് ചീപ്പോ സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലെ മാർക്ക് ഉപയോഗിക്കുന്നതിന് പകരം ഗ്ലിഫ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു എസ്തെറ്റിക് പെർഫെക്ഷൻ കിട്ടുള്ളൂ. പിന്നെ ഈ നമ്മള് ഗ്ലിഫ് പൊസിഷനിങ് ചെയ്യുന്നതിന്റെ പ്രോ ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് എനിക്ക് തോന്നുന്നു, ഇപ്പൊ വെബ് ഫോൺ ടെക്നോളജി ഒക്കെ വന്നതുകൊണ്ട് ഫോണിന്റെ സൈസ് കുറയ്ക്കുക എന്ന് പറയുന്ന ഒരു ആർഗ്യുമെന്റ് അവിടെ ഉണ്ട്. സൈസ് കുറയും തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ ആ ചർച്ച ഇനി മുമ്പോട്ട് പോകേണ്ടതായിട്ടുള്ള ഒരു ചർച്ചയാണെന്ന് തോന്നുന്നു. നമുക്കിരുന്ന് ആണ് അത് ചേർക്കാൻ പറ്റുന്ന പറഞ്ഞിരിക്കുന്ന പോലെ നമ്മുടെ ഫോണ്ട് ഷേപ്പിംഗ് റൂൾസുകൾ ഒരുപാട് പെർഫെക്റ്റ് ചെയ്തെങ്കിലും ഇപ്പോഴും പരിഹരിക്കാനാത്ത ചില്ലറ പ്രശ്നങ്ങളുണ്ട്. കോണ്ടക്സ്റ്റ് ലുക്കപ്പ് ഒക്കെ എഴുതുമ്പം രചനയുടെ ഗിറ്റ് ലാബിലെ രചനയുടെ ഒരു ഇഷ്യൂ ഇപ്പോഴും ഓപ്പൺ ആണ്. ചില കാര്യങ്ങൾ ഫിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ചില കാര്യങ്ങളിൽ പ്രശ്നം വരും. അങ്ങനെയുള്ളൊരു അതായത് 100% 100% ശുദ്ധമായ നീ ആയിട്ടില്ല, അല്ല പക്ഷെ ഇത്രയും അതായത് 99.9% സാധാരണ ഉപയോഗത്തിൽ വരുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും നമ്മൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടും പരിഹരിച്ചു കഴിഞ്ഞു. അപ്പൊ ഹാർഫ് ബസിൽ കോഡ് കോൺട്രിബ്യൂഷൻ ആയിട്ട് ചെയ്തിട്ടുള്ളതൊക്കെ വളരെ മൈനറാണ്, കുറവാണ്. പക്ഷെ അങ്ങനെ അല്ലാതെ ഇതിന്റെ പല ലാംഗ്വേജിലും, ഇംഗ്ലീഷ് ലാംഗ്വേജിലും നമ്മളുടെ ടെസ്റ്റിംഗ് സ്വന്തം മലയാളം കമ്മിറ്റിംഗില് എനിക്ക് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് സുരേഷ് ഉണ്ടായിരുന്നു. സുരേഷ് ഉണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു, സന്തോഷ് ഉണ്ടായിരുന്നു, വേറെ ആരോ രണ്ടു പേര് എനിക്ക് ഉറപ്പില്ല, മെയിലിംഗ് ലിസ്റ്റിൽ നോക്കിയാൽ അറിയാം. ഇവര് കണ്ടിന്യൂസ് ആയിട്ട് ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ സംസാരിക്കുന്നതിന്റെ ഇതായിട്ട് ഞാൻ നോക്കിയ സമയത്ത് ആഷിക്കാട്ടിന്റെ ഒരു മെയിൽ കണ്ടായിരുന്നു, ഇങ്ങനെ എങ്ങനെ ആർഫ് ബസ് കമ്പൈൽ ചെയ്യണം എന്നുള്ള ഒരു ഇൻസ്ട്രക്ഷനുമായിട്ടുള്ള ഇന്ന പാക്കേജ് വേണമെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ ടെസ്റ്റിംഗിൽ കണ്ടിന്യൂസ് ഫീഡ്ബാക്ക് നമ്മൾ കൊടുക്കുന്നത് അത് ഷേപ്പിംഗ് പെർഫെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും സഹായിച്ചിട്ടുണ്ട്. അതുപോലെ ഈ യൂണിക്കോഡിലെ ഇൻകൺസിസ്റ്റൻസീസ് ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് മാറി എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതായത് ഇപ്പൊ ഈ തീർച്ചയായും ചില്ലുകൾ തമ്മിലുള്ള കാനോണിക്കലൈസേഷൻ അതുപോലത്തെ ഇഷ്യൂകളില്ലേ? ഉണ്ട്. അത് ഞാനീ പറഞ്ഞ പോലെ പേഴ്സണലി വ്യക്തിപരമായിട്ട് എന്റെ ഫിലോസഫി എന്ന് പറയുന്നത് നമ്മൾ ഒരു ടെക്നോളജി പ്രത്യേകിച്ചും ദൂരവ്യാപകമായിട്ട് അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരെ അഫക്ട് ചെയ്യുന്ന ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മളത് നിലവിലുള്ളതിനേക്കാളും മോശമായിട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പം ഒരു പ്രശ്നത്തിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചതിന് ശേഷം ഏറ്റവും മികച്ച ഒരു സൊല്യൂഷൻ, അതായത് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെല്ലാം അഡ്രസ് ചെയ്യുന്നുണ്ട്, മറ്റ് പ്രശ്നങ്ങൾ ഒരുപക്ഷെ പരിഹരിക്കാവുന്നതോ അല്ലെങ്കിൽ വർക്ക് അറൗണ്ടോ മറ്റോ ഉള്ളതോ ആണെങ്കിൽ നമ്മൾക്ക് അതിന് റീസണബിൾ ആയിട്ടുള്ള ഒരു കോംപ്രമൈസ് സൊല്യൂഷൻ കോംപ്രമൈസിൽ എത്താം എന്നുള്ളതാണ്. അങ്ങനെ അല്ലെങ്കിൽ അതൊരു കോംപ്രമൈസ് മാത്രമായി മാറിപ്പോകും. അപ്പം അറ്റോമിക് സെല്ലിന്റെ എൻകോഡിങ് അങ്ങനെ ഒരു കോംപ്രമൈസ് ആണ്. അത് ഭാഷാശാസ്ത്രപരമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നത്തെ കണ്ണടച്ചുകൊണ്ട് മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ടെക്നിക്കൽ സൊല്യൂഷൻ, അതായത് സോഷ്യൽ പ്രോബ്ലംസിന് ടെക്നിക്കൽ സൊല്യൂഷൻസ് കൊണ്ടുവരുന്ന പോലെ, കോവിഡ് പ്രശ്നത്തിന് ഒരു കോണ്ടാക്ട് ആപ്പ് കൊണ്ടുവരുന്ന പോലെ ഇൻഎഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അത് ഒരുപാട് പ്രശ്നങ്ങൾ അടുത്ത കുറച്ച് വർഷത്തിനുള്ളിൽ കൊണ്ടുവരികയും ഈ പ്രൊപ്പോസൽ കൊണ്ടുവന്ന ആൾക്കാർ തന്നെ അതൊരു പരാജയമായിരുന്നു എന്ന് സമ്മതിച്ചുകൊണ്ട് യൂണിക്കോഡിൽ തന്നെ അടുത്ത റിപ്പോർട്ട് അയക്കുകയും നമ്മൾ ചെയ്ത് കണ്ടതാണ്.
സുരേഷിനെ പോലുള്ള ആൾക്കാരൊക്കെ അത് തീർച്ചയായിട്ടും തെറ്റാണ് എന്ന് പറഞ്ഞാൽ തന്നെയാണ് അതിന്റെ ശരി. എന്നുവെച്ചാൽ സ്വതന്ത്ര മലയാളം കമ്പ്യൂട്ടിംഗ് അതിൽ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്, ഉണ്ട്. കാരണം അറ്റോമിക് സെല്ലുകളെ ഫോണ്ടുകളിൽ എൻകോഡിംഗ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതേ സമയത്ത് ആറ്റോമിക് ചില്ലുകള് ഒരുപാട് എന്താണ് വരുന്ന സമയത്ത് അത് വായിക്കാൻ പറ്റുക എന്നുള്ള യൂസേഴ്സിന്റെ ആവശ്യവും അക്നോളജ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ നമ്മൾ ആ കോംപ്രമൈസ് എടുത്തതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ അതെ, അങ്ങനെയായിരുന്നു ആ ഡിസിഷൻ. അതൊരു മെജോറിറ്റി ഡിസിഷൻ ആയി. ഈ പറഞ്ഞിരിക്കുന്ന പോലെ മെജോറിറ്റി ഡിസിഷൻ എല്ലായ്പ്പോഴും ടെക്നിക്കലി കറക്റ്റ് ആയ ഡിസിഷൻ ആണെന്നില്ല. അപ്പം ഇതുപോലെ ഇനി എന്തൊക്കെയാണ് ഈ ഇപ്പോഴും അൺസോൾവ്ഡ് ആയിട്ട് ഇരിക്കുന്ന ഇഷ്യൂകൾ? ഇപ്പൊ യൂണിക്കോഡ് ലെവലിലാണെങ്കിലും അല്ലെങ്കിൽ ഫോൺ ടെക്നോളജി ലെവലിലാണെങ്കിലും. യൂണിക്കോഡ് ലെവലിലാണെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത്, ഒന്ന്, ഈ ടെക്നിക്കലായി മാത്രം പല കാര്യങ്ങളെയും അപ്രോച്ച് ചെയ്തുകൊണ്ട് ഭാഷാശാസ്ത്രപരമായി നോക്കാം. ഞാനൊരു ഭാഷാശാസ്ത്രജ്ഞനല്ല എങ്കിൽ കൂടെ നോക്കാതെ പല പ്രപ്പോസലുകളും വരികയും അതിനെ അതിശക്തമായി വാദങ്ങൾ കൊണ്ടും യൂണിക്കോഡിൽ കൗണ്ടർ പ്രപ്പോസൽ കൊടുത്തുകൊണ്ടും എതിർത്ത് തോൽപ്പിക്കേണ്ട കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരേ ഫോണ്ടിൽ തന്നെ പുതിയ ലിപിയും പഴയ ലിപിയും ഒരുപോലെ കാണിക്കാൻ വേണ്ടി ഡാറ്റ എൻകോഡിങ്ങിൽ പഴയ ലിപി പ്രകാരം കു എന്ന് കാണിക്കണം, എന്നതിന് ക സീറോ വിഡ്ത് ജോയിനർ ഉകാരത്തിന്റെ ചിഹ്നം വേണം എന്നൊരു പ്രപ്പോസൽ വന്നിട്ടുണ്ടായിരുന്നു. ഇത്രയും അബദ്ധമായിട്ടുള്ള പ്രപ്പോസലുകളൊക്കെ, ഒന്നാമത് അത് അതിനെതിരെ കൗണ്ടർ പ്രപ്പോസലുകളോ മറ്റു വാദമുഖങ്ങളോ ഉയർത്താനുള്ള ഒരു പരിശ്രമം, എഫർട്ട് വളരെ വലുതാണ്. രണ്ട്, പലപ്പോഴും യൂണിക്കോഡ് കൺസോർഷ്യത്തിന് ഇത് മനസ്സിലാവണമെന്നില്ല, അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പം ഡാറ്റ എൻകോഡിങ്ങിലും ഭാഷാശാസ്ത്രപരമായും ഒരുപാട് പ്രശ്നങ്ങൾ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പകരം പ്രശ്നങ്ങൾ കൂട്ടുകയാണ് ചെയ്യുന്നത്. രണ്ട്, അറ്റോമിക് സെല്ലുകൾ എൻകോഡ് ചെയ്യപ്പെട്ട് ഒരുപാട് ഡാറ്റ അതുവഴിയും ഉണ്ടാക്കപ്പെടുകയും ചെയ്യുന്നു. പ്രത്യേകിച്ചും വിക്കിമീഡിയയിലൊക്കെ ബോട്ട് റൺ ചെയ്തിട്ടാണ് എനിക്ക് തോന്നുന്നു പഴയ സെല്ലുകളെ പുതിയ സെല്ലുകളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അല്ലെ, തിരിച്ചിട്ട് അല്ലെ. ഇതിന് ഒരു കാനോണിക്കൽ ഇക്വലൻസ് നാ ചന്ദ്രകല സീറോ എടുത്ത് ജോയിനർ, അതും ഇൻ ആണ്, ഇൻ എന്നുള്ള യൂണിക്കോഡ് കോഡ് പോയിന്റ്, ഇത് രണ്ടും കാനോണിക്കൽ ഇക്വലന്റ് ആണ് എന്ന് പോലും യൂണിക്കോഡിൽ എവിടെയും പറഞ്ഞിട്ടില്ല, ഇഫ് ഐ എം നോട്ട് മിസ്റ്റേക്കൻ. അപ്പൊ ആ കാനോണിക്കൽ ഇക്വലൻസ് ഇല്ലാത്തിടത്തോളം കാലം ലൈബ്രറികൾക്കും കൊളേഷനും സെർച്ചിങ്ങിനും, പ്രത്യേകിച്ചും സെർച്ചിങ്ങിന്, ഇത് ഒരിക്കലും ഇത് രണ്ടും ഒന്നാണ് അല്ലെങ്കിൽ ബന്ധപ്പെട്ടാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ അത് സോൾവ് പരിഹരിക്കേണ്ട ഇടപെടേണ്ടതായിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് അവശേഷിക്കുന്നു. വേറൊരെണ്ണം ഇൻഡയുടെ എൻകോഡിംഗ് ആണ്. നാ ചന്ദ്രകല റായ് ആണ് ഇൻഡ വരേണ്ടത്, അല്ലെങ്കിൽ വന്നിട്ടുള്ളത് ശരിക്കും. നാ ചന്ദ്രകല തമിഴിലെ ടായ് ആണ്, ആ ടായുടെ ഇരട്ടിപ്പാണ് റായ് അല്ല എന്നത് മറ്റൊരു വാദമുണ്ട്. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു ലിയാങ് ഹായ് ആ പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അത് യൂണിക്കോഡിന്റെ അടുത്ത വേർഷനിൽ മിക്കവാറും ഇൻഡയുടെ ഇഷ്യൂ ഫിക്സ് ആവുമെന്ന് തോന്നുന്നു. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് യൂണിക്കോഡിൽ ഫിക്സ് ചെയ്യപ്പെടാനുള്ളത്. പിന്നെ ഷേപ്പിംഗ് എഞ്ചിനുകളൊക്കെ ഇപ്പം ഹാർഫ് ബസിനെ സംബന്ധിച്ചിടത്തോളം നിയർ പെർഫെക്റ്റ് ആണ്, ഓൾ സോർട്സ് നിയർ പെർഫെക്റ്റ് ആണ്. യൂണിസ്ക്രൈബിലും നമുക്ക് പ്രശ്നങ്ങളൊന്നും കാര്യമായിട്ടില്ല. കോർടെക്സ്റ്റ് നമ്മൾ നോക്കിയിട്ട് പ്രത്യേകിച്ച് ചെയ്യാനുള്ള ഒന്നുമില്ല, നമുക്ക് ഒന്നും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇപ്പം. പിന്നെ ഫോണ്ടുകളിൽ ഈ പറഞ്ഞിരിക്കുന്ന പോലെ 99.99% നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുകയാണ്, എന്നാലും ചില്ലറ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അത് പുതിയ സാങ്കേതികത മാറും. ഇപ്പം വേരിയബിൾ ഫോണ്ടുകൾ മൾട്ടിപ്പിൾ മാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് 10-15 വർഷം ഉണ്ടായിരുന്നതാണ്. പക്ഷെ പൊടുന്നനെ ഒരു വാണിജ്യ ആവശ്യത്തിന് വേണ്ടിയിട്ട് വേരിയബിൾ ഫോണ്ടുകൾ വളരെ പോപ്പുലർ ആവുകയും വേരിയബിൾ ഫോൺ ടെക്നോളജിയിലേക്ക് മാറുകയും ചെയ്തു. അതുപോലെ ഫോണ്ട് ഡിസൈൻ, ഗ്ലിഫ് ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് അപ്പം പലരും പറയുന്നൊരു പ്രശ്നം, ഇപ്പൊ ഋഷി അടക്കം പറഞ്ഞതിൽ ഞാനടക്കം പറഞ്ഞത്, ഫോൺ ഫോർജ് നല്ല ഒരു ടൂളാണ്, പക്ഷെ അത് മറ്റ് കമേഴ്ഷ്യൽ സൊല്യൂഷൻസും ആയിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ അത്രയും യൂസർ ഫ്രണ്ട്ലി അല്ല, പ്രത്യേകിച്ച് ഗ്ലിഫ് ഡിസൈനിങ്ങിനും മറ്റും എന്ന് പറയേണ്ടിയിരിക്കുന്നു. പക്ഷെ ഞാൻ മറ്റ് ടൂളുകളൊന്നും ഉപയോഗിച്ച് നോക്കിയിട്ടില്ല, അത് കാരണം എനിക്ക് അതിനെപ്പറ്റി കൃത്യമായിട്ടൊരു വിലയിരുത്തൽ സാധ്യമല്ല. ഇപ്പം നമ്മള് എന്താണ് ഫോണ്ടുകളെ പറ്റി ഇങ്ങനെ സംസാരിച്ച്, ഫോൺ ടെക്നോളജിനെ പറ്റിയൊക്കെ സംസാരിച്ചു. അപ്പം ഇപ്പം രജീഷ് ഏട്ടൻ മറ്റേ നമ്മുടെ രചന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൈപ്പോഗ്രഫിയുടെ സോളോ മെയിൻറ്റൈനർ ആണല്ലോ, അതായത് അതിന്റെ എഞ്ചിനീയറിങ് സാധനങ്ങളൊക്കെ രജീഷ് ഏട്ടൻ ഒറ്റയ്ക്കാണല്ലോ ചെയ്യുന്നത്.
അപ്പോ ആർ ഐ ടിയുടെ എഫേർട്ട്സിനെ സ്വതന്ത്ര പറ്റിയും മലയാളം കമ്പ്യൂട്ടിംഗിലായാലും ആർ ഐ ടിയിലായാലും കെ ഡിയിലായാലും ഫെഡോറയിലായാലും ഞാനൊരു കോൺട്രിബ്യൂട്ടർ എന്ന മനസ്സിലായി നിലയിലാണ് ഞാൻ എന്നെ തന്നെ വിലയിരുത്തുന്നത്. മനസ്സിലായി അല്ല എന്നാലും ഞാൻ എന്താണ് ഒരു പൊസിഷൻ അസ്യൂം ചെയ്യുന്നതിനെക്കാട്ടിലും എനിക്ക് ആ ആർ ഐ ടി എന്ന് പറയുന്ന ആ ഓർഗനൈസേഷണൽ എഫേർട്ടിനെ പറ്റിയും കൂടെ നമ്മൾ സംസാരിക്കേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് വന്നത്. ഓ അപ്പം അപ്പൊ അതിനെ പറ്റി സംസാരിക്കാൻ പോകുന്നത് ആർ ഐ ടിയുടെ തീർച്ചയായിട്ടും പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്. ആർ ഐ ടി പ്രധാനമായിട്ടും മലയാളത്തിന് യൂണിക്കോഡ് മലയാളത്തിന് അനുസൃതമായിട്ട് ഏറ്റവും മികച്ച കുറച്ച് ഫോണ്ടുകൾ ഉണ്ടാക്കുക. അത് വളരെ പെട്ടെന്നെടുത്ത് ഉണ്ടായ സ്പോണ്ടേനിയസ് ആയിട്ട് വന്ന ഒരു ചർച്ചയുടെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു സംരംഭം തുടങ്ങാം എന്നുള്ള ആശയം വന്നത്. ഹുസൈൻ മാഷാണ് അതിന്റെ സാരഥി. ഹുസൈൻ മാഷിനെയാണ് അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും മിക്കതും ഏകോപിപ്പിക്കുന്നതും പുതിയ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതെല്ലാം. അപ്പൊ ഈ ഫോണ്ടുകളെല്ലാം ഫോണ്ട് എഞ്ചിനീയറിംഗ് കൂടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഗ്ലിഫ് ഡിസൈനിങ് മറ്റുമാണ് ഡിസൈനർ. റൂൾസ് എഴുതുകയും അത് മെയിൻറ്റെയിൻ ചെയ്യുകയും അതിന്റെ ഷേപ്പിങ്ങും റെൻഡറിങ്ങും ടെസ്റ്റ് ചെയ്യുകയും ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഞാൻ ആ ഒരു സംരംഭത്തിലും കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ അപ്പൊ ഇപ്പം ആർ ഐ ടിയുടെ മറ്റേ ടി എൻ ജോയ് ഫോണ്ടിനെ പറ്റിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ പുതിയ എന്ത് എഫേർട്ടുകളാണ് അവിടെ നടക്കുന്നത്? കൃത്യമായിട്ട് പുതിയ ഫോണ്ടുകളെ പറ്റി എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഒന്ന് രണ്ട് ഫോണ്ടുകൾ പൈപ്പ് ലൈനിലുണ്ട്. അതിന്റെ ഡെവലപ്മെന്റ് എഫേർട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ പ്രൊജക്ടുകൾ വരുന്നതിനനുസരിച്ചിട്ട് അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ എനിക്ക് തോന്നുന്നു നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിച്ചിരുന്ന ഏതാണ്ട് എല്ലാ ഭാഗങ്ങളും നമുക്ക് കവർ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഇതിന്റെ പുറത്ത് കൂടുതൽ എന്താണ് ഇതിന്റെ പുറത്തൊരു എക്സ്ട്രാ എക്സ്പ്ലനേഷൻ വേണ്ട ഭാഗങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഇനിയും ഒരു എഡിഷൻ കൂടെ ഇതിന്റെ ഫോളോവബിൾ ആണല്ലോ എപ്പോഴാണെങ്കിലും. സമയം സൗമ്യവും സൗകര്യവും അനുസരിച്ചിട്ട് നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാവുന്ന ഒരു കാര്യം. എനിക്ക് എനിക്ക് ഇതിന്റെ കൂടെ ഒരു ഇതുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു കാര്യം ആഡ് ചെയ്യാൻ ഉണ്ടായിരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ ഒരു ഇന്റർവ്യൂ സീരീസ് ഇതായ സമയത്ത് എസ്പെഷ്യലി ലാംഗ്വേജ് ടെക്നോളജിനെ പറ്റിയിട്ട് ഈ സീരീസിന്റെ പാർട്ടായിട്ട് തന്നെ ഇൻഡെപ്ത് ഞാൻ ആദ്യമായിട്ട് ഇപ്പൊ സംസാരിക്കുന്നത് രജീഷ് ഏട്ടന്റെ അടുത്താണ്. അപ്പൊ ഇതിനു മുമ്പ് നമ്മള് എന്താണ് സന്തോഷ് ഏട്ടന്റെ അടുത്തും കാവ്യ ചേച്ചിയുടെ അടുത്തും ഒക്കെ എന്താണ് സംസാരിച്ചിരുന്നത് ഇതുപോലത്തെ ഒരു പ്ലാറ്റ്ഫോമിലായിരുന്നില്ല. ഒരു ടിങ്കർ ഹബ്ബ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷന്റെ ഒരു കുസാറ്റിലെ സ്റ്റുഡൻസ് തുടങ്ങിയ ഒരു ഓർഗനൈസേഷൻ ആണ്. അപ്പൊ അവര് ഈ എംപ്ലോയബിലിറ്റി അതായത് ട്രഡീഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റവും അവിടുന്ന് വരുന്ന ആളുകളുടെ എംപ്ലോയബിലിറ്റി തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് ആളുകളുടെ ഇടയിൽ എന്താ ലേണിംഗ് കൾച്ചർ സ്പ്രെഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പൊ അതിന്റെ ഒരു കോർ ഓഡിയൻസ് എന്ന് പറഞ്ഞ ഉണ്ടായിരുന്നവര് ഇപ്പൊ കോളേജ് പഠിക്കുന്ന സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഇപ്പൊ ജസ്റ്റ് പാസ് ഔട്ടായിട്ട് ഈ ഏരിയകളിലൊക്കെ വർക്ക് ചെയ്ത് തുടങ്ങിയ ആളുകളൊക്കെ ആയിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ സന്തോഷ് ചേട്ടനെയും കാവ്യ ചേച്ചിനോട് സംസാരിച്ച സമയത്ത് ഭയങ്കര എന്താണ് എൻട്രി പുതിയൊരാളുകൾ ഇതിലേക്ക് കടന്നു വരുന്ന ആളുകളെ എന്താണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ള ഒരു ആംഗിളിലായിരുന്നു ആ ചർച്ചകൾ ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെയല്ലാതെ ഒരു എന്താണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെയുള്ള ഒരു പേഴ്സണൽ നറേറ്റീവ് പേഴ്സണൽ ഹിസ്റ്ററിയും പിന്നെ ഇതിനെപ്പറ്റി ഈ നമ്മുടെ എന്താണ് ഈ ജാർഗൻസിനെ പറ്റി ഒന്നും ബോധർ ചെയ്യാതെ ഒരു കോർ എന്നുള്ള രീതിയിൽ തന്നെ ഈ ഒരു ചർച്ച നടക്കുന്നത് ആദ്യമായിട്ട് ഇപ്പൊ രജീഷ് ചേട്ടനുമായിട്ടാണ്. അപ്പൊ ഞാൻ ഇതുപോലെ ബാക്കിയുള്ള ആളുകളെയും എന്താണ് ഓരോരുത്തരായിട്ട് സമയം കിട്ടുന്നതനുസരിച്ചിട്ട് ചെയ്ത് റെക്കോർഡ് ചെയ്യുക എന്നിട്ട് ഇത് ആർക്കൈവ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉദ്ദേശം. അപ്പൊ സാധിക്കുന്നത്ര നടക്കുന്നത് നല്ലതായിരിക്കും എന്നാണ്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ഞാൻ എന്താണ് നമ്മളൊരു മെയിൽ എക്സ്ചേഞ്ചുകളും അല്ലെങ്കിൽ ഈ സന്തോഷ് ഏട്ടനും ആശിക്കേട്ടനും ഒക്കെ ആയിട്ടുള്ള സംസാരത്തിന്റെ ഒക്കെ പുറമെ ഞാൻ മറ്റേ ഗിറ്റബിൽ നമ്മളൊരു ഫോൺ ബുക്ക് എന്ന് പറഞ്ഞൊരു പ്രൊജക്ട് ഉണ്ടായിരുന്നില്ലേ, അപ്പൊ അതെടുത്ത് നോക്കി നോക്കി വായിച്ചു നോക്കുകയൊക്കെ ചെയ്തു. അപ്പൊ 2017 ശേഷം അതിനകത്ത് കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ് ഒന്നും ഉണ്ടായിട്ടില്ല. ആ ആ ഇതുപോലെ നിൽക്കുകയാണ്. അപ്പം എന്നെ പോലുള്ള ഒരു തുടക്കക്കാരന് ലൈക്ക് ഇടയ്ക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അപ്പോഴത്തെ ഒരു ലേണിംഗ് കർവിന്റെ പുറത്ത് വിട്ടു നോക്കിയിട്ട് പിന്നെ രണ്ടാമത് ഒന്ന് വന്ന് നോക്കുന്ന സമയത്ത് എന്താണ് എന്താണ് നിങ്ങൾ ആ തുടക്കത്തിലൊക്കെ എനിക്ക് എനിക്ക് പറഞ്ഞ അതേ കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ പിന്നെയും വന്ന് ചോദിക്കേണ്ട ഒരു സിറ്റുവേഷനാണ് ഇപ്പൊ ഉള്ളത്. ആ അത്രയും ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടല്ലോ. അപ്പൊ അത് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഒരു സമയത്തിനോടുള്ള ഡിസ്റെസ്പെക്ട് കൂടിയാണ്. അങ്ങനെ എനിക്ക് ഒരു പ്രാവശ്യം പറഞ്ഞു വന്നിട്ട് ഞാൻ പിന്നെ വന്നിട്ട് അതൊക്കെ എവിടെയോ പോയി മറന്നു പോയിട്ടല്ലോ. അപ്പൊ ഈ ഒരു സംഭവം ഫോൺ ബുക്ക് പ്രൊജക്ട് നമുക്ക് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ആ ഒരു നല്ല ഇതായിരിക്കും. എന്റെ ഇന്നലെ രാത്രിയത്തെ എഴുതാൻ അയ്യോ അതന്ന
കുറച്ചും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഉപകാരമായിരുന്നല്ലോ എന്നുള്ളത്. അപ്പൊ ആ ഒരു ഡോക്യുമെന്റേഷൻ ലെവലിൽ എന്താണ് രജിശേട്ടൻ സമയം കിട്ടുന്ന പോലെ കോൺട്രിബ്യൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ അത് മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് എനിക്കൊരു വ്യക്തിപരമായിട്ടുള്ളൊരു അപേക്ഷയുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഈ ഫോൺ ബുക്കിന്റെ. ഒന്ന്, നഥാൻ വില്ലിസ് എന്ന് പറഞ്ഞ ഒരാൾ ഓൾറെഡി ഓപ്പൺ ടൈപ്പ് സ്പെസിഫിക്കേഷന്റെ ഒരു നല്ല ഡോക്യുമെന്റേഷൻ ഗിറ്റ്ഹബിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അയാള് ഹാർഫസ് പ്രോജക്റ്റിൽ ഉണ്ടായിരുന്ന ആളാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഡോക്യുമെന്റേഷൻ ചെയ്യുന്നത്. അപ്പം അത് ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഈ ഫോൺ ബുക്കിനേക്കാളും കുറേ അധികം ഡീറ്റെയിൽഡ് ആയിട്ട് ഉദാഹരണങ്ങൾ അടക്കം വെച്ച് ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെന്റേഷൻ ഉണ്ട്. രണ്ട്, ഞാൻ എന്റെ എനിക്കൊരു പേഴ്സണൽ ടെക്നിക്കൽ ബ്ലോഗ് ഉണ്ട്. അപ്പൊ അതിനകത്ത് ഒരു ഇതിന്റെ ഒരു പാർട്ട് വൺ ഒക്കെ എഴുതിയിട്ടുണ്ട്. പാർട്ട് ടു ഡ്രാഫ്റ്റിലായിട്ട് കുറെ കൊല്ലമായി, 5-6 കൊല്ലമായി. അതിപ്പോഴും ഡ്രാഫ്റ്റിലിരിക്കുകയാണ്, അത് പബ്ലിഷ് ചെയ്തിട്ടില്ല. മൂന്ന്, സ്വതന്ത്ര മലയാളം കമ്പ്യൂട്ടിംഗ് എന്ന എന്റെ ബ്ലോഗിൽ ഒരു സീരീസ് ഷേപ്പിങ്ങിനെ പറ്റിയിട്ടില്ല. അത് മലയാളത്തിലാണ് എന്നുള്ളൊരു ഒരു പോരായ്മയായിട്ടും അല്ലെങ്കിൽ അതൊരു അഡ്വാൻറ്റേജ് ആയിട്ടും നമുക്ക് കരുതാം. എഴുതിയിട്ടുണ്ട്, അപ്പൊ അതിനകത്ത് കുറച്ച് ആർട്ടിക്കിൾസിൽ ഞാനും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഓൾറെഡി എനിക്ക് തോന്നുന്നു നമുക്ക് തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റേഷൻ ഒക്കെ, അതായത് ഞാൻ തുടങ്ങുമ്പോഴുള്ള സമയത്തെ വെച്ച് നോക്കുമ്പോഴേക്കും ഒരുപാട് ഒരുപാട് ടൂൾസ് ഇപ്പൊ നിലവിൽ അവൈലബിൾ ആണ്. രണ്ട്, പല കാര്യങ്ങൾക്കും പ്രശ്നം, ഈ പറഞ്ഞ പോലെ സ്റ്റീപ്പ് ലേണിംഗ് കർവ് എന്ന് പറയുന്നതിന് പ്രശ്നം ഞാൻ കണ്ടെടുത്തോളാം, ഇതൊരു ജനറൽ ഒബ്സർവേഷൻ ആണ്, ഇറ്റ് കുഡ് ബി എ ഫാലസി, എൻ്റെ ഒരു ഒബ്സർവേഷൻ ആണ്. ഒരു ടാസ്ക് അല്ലെ, ഒരു കാര്യം ചെയ്യാൻ പഠിക്കാൻ വേണ്ടിയിട്ട് അതിന് അത്രയുള്ള എഫേർട്ട് ഇടാനുള്ള മനസ്ഥിതി പലർക്കും ഇല്ല എന്നുള്ളതാണ്. അതൊരു കുറ്റമോ കുറവായിട്ട് പറയുന്നതല്ല, ഒരു ഒബ്സർവേഷൻ ആയിട്ട് പറയുന്നതാണ്. നിങ്ങൾ അത്ര എഫേർട്ട് ഇടാൻ പറ്റുമെങ്കിൽ മാത്രമേ ആ പഠന മലകയറ്റം, സ്റ്റീപ്പ് ലേണിംഗ് കർവ് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിനുള്ള എഫേർട്ട് ഇടുവാണെങ്കിൽ അപ്പോഴും ഇപ്പോഴും സഹായിക്കാനൊക്കെ ആൾക്കാർ തയ്യാറാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പൊ അതിന് ഈ ഫണ്ടമെന്റൽസ് ബേസിക്സ് നമ്മളെ കൊണ്ട് കഴിയുന്നത്ര നമ്മൾ പഠിച്ചെടുക്കാൻ ശ്രമിക്കുകയും ആവശ്യമുള്ള സ്ഥലങ്ങളിൽ മാത്രം ചെറുതായിട്ട് ചോദ്യം ചോദിക്കുകയും ചെയ്യുന്നുള്ളൂ. അപ്പം നൊവൈസ് ആയിട്ടുള്ള ആൾക്കാർക്ക് എപ്പോഴും അവരുടേതായിട്ടുള്ള ഒരു കുറച്ച് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് അവരുടെ പല അസംഷൻസും വരുന്നതാണ്. ഉദാഹരണത്തിന്, ഈ അടുത്ത് നടന്ന ഒരു ചർച്ചയിൽ, വളരെ സമീപഭാവിയിൽ നടന്നൊരു ചർച്ചയിൽ, ലിനക്സിലും മറ്റ് സ്വതന്ത്ര സോഫ്റ്റ്വെയറിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് വന്ന ഒരാളുടെ ഒരു സീരീസ് ഓഫ് ചോദ്യങ്ങൾ നേരിട്ടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആദ്യത്തെ ചോദ്യം, ഡെബിയൻ ആണോ അതോ ഫെഡോറ ആണോ നല്ലത് ഡെവലപ്പ് ചെയ്യാൻ എന്നുള്ളതായിരുന്നു. അപ്പൊ ഇത് നോവൈസ് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇപ്പം ഋഷിയെ പോലുള്ള കുറച്ച് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഋഷി ഇപ്പൊ ചിരിച്ചത് നമുക്ക് കാണാം. എന്നാൽ ആ ചോദ്യത്തിന്റെ അതൊരു വാലിഡ് ചോദ്യമല്ല, പക്ഷെ അത് പറഞ്ഞ് മനസ്സിലാക്കുന്ന ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിന്റെ ഏറ്റവും ലളിതമായിട്ടുള്ള ഉത്തരം കൊടുക്കും, ഇത് രണ്ടും നല്ലതാണ്. അടുത്ത ചോദ്യം വന്നത്, ജി ടി കെ ആണോ അതോ ക്യൂട്ട് ആണോ നല്ലത് എന്നുള്ളത്. ഇത് രണ്ടും നല്ലതാണ്. അപ്പൊ ക്യൂട്ടിൽ ലൈസൻസ് പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പൊ ലൈസൻസ് പ്രശ്നങ്ങൾ ഉണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഇതെന്താണ്, ഈ ലൈസൻസ് പ്രശ്നം എന്താണ്, അല്ലെങ്കിൽ ഈ അസംഷൻ എവിടെന്നോ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ എവിടെന്നോ വായിച്ചിട്ടുള്ള ഈ അറിവ് ശരിയാണോ എന്ന് നമ്മൾ വെരിഫൈ ചെയ്യാം. ക്യൂട്ടിന്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ ലൈസൻസിങ് ഡിസ്കഷൻ മറ്റും കാര്യങ്ങളെല്ലാം നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ ഈ ഒരു എഫേർട്ട് എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആ ഒരു സ്റ്റേജ് കടന്നു കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ ആ ഒരു എഫേർട്ട് പലപ്പോഴും, അപ്പോഴാണ് ഋഷി പറഞ്ഞ പോലെ അത് ചോദ്യം ചോദിക്കുന്ന ആളുടെ സമയത്തിന് ഡിസ്റെസ്പെക്ട് ആവുന്നത് ആ ഒരു സന്ദർഭത്തിന്. നമ്മൾ പരമാവധി അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് വെച്ചിട്ട് നമ്മൾ പരമാവധി കാര്യങ്ങൾ ചോദിക്കാൻ ശ്രമിക്കുക. പോയിന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും മെയിലിംഗ് ലിസ്റ്റിലോ അല്ലെങ്കിൽ മറ്റ് ബ്ലോഗിലോ കമന്റ് ആയിട്ടോ ഇടുവാണെങ്കിൽ ആൾക്കാർ മറുപടി പറയും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അപ്പൊ അത് എന്താണ്, എനിക്ക് തോന്നുന്നത് നമ്മുടെ എന്താണ് നമ്മൾ ഉദ്ദേശിച്ചതൊക്കെ ഓൾമോസ്റ്റ് ഇപ്പൊ കവറായി എന്ന് തോന്നുന്നു. അപ്പം ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇത്രയും കാര്യങ്ങൾ ഷെയർ ചെയ്തതിന് രജിശേഷനോട് നന്ദി. ഇതിന്റെ പുറത്ത് ആളുകൾക്ക് ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ ഉണ്ടാവും. നമ്മൾ ഒരുപാട് ജാർഗൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഡിസ്കഷൻസ് നടത്തിയത്. അപ്പം ഇപ്പൊ രജിശേട്ടൻ പറഞ്ഞതുപോലെ എന്താണ് ഇതിലുള്ള ബഹുഭൂരിപക്ഷം കാര്യങ്ങളും നമ്മുടെ ബ്ലോഗുകളിലും ഇതുപോലത്തെ മെയിലിംഗ് ലിസ്റ്റ് ആർക്കൈവുകളിലും ഒക്കെ ആയിട്ട് ലഭ്യമാണ്.
എന്നിട്ടും ഇത് കിട്ടാത്ത എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് മെയിലിംഗ് ലിസ്റ്റ് ത്രൂ ഈ സംശയങ്ങൾ നിവാരണം ചെയ്യാനുള്ള ഇതുണ്ടാവുമെന്ന് തോന്നുന്നു. എന്നിട്ട് അങ്ങനത്തെ സംശയങ്ങളുടെ പുറത്തോ ഈ വീഡിയോയുടെ പുറത്ത് വരുന്ന ഫീഡ്ബാക്കിന്റെ പുറത്തോ ഇതിന് ഒരു എക്സ്റ്റൻഷൻ ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് രജി ചേട്ടന് സമയം കിട്ടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് കൂടുതൽ മറ്റൊരു എഡിഷന് ശ്രമിക്കാവുന്നതുമാണ്. അപ്പം ഇത്ര നേരം സമയം സ്പെൻഡ് ചെയ്തതിന് ഒരിക്കൽ കൂടി നന്ദി പറയും. ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചതിനും ഈ ഒരു ചർച്ച നടക്കാനുള്ള സംവിധാനം അറേഞ്ച് ചെയ്യാൻ സാധിച്ചതിലും അതിന് ഋഷിയെടുത്ത് നന്ദി പറയുന്നു. ഇത് നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും കോൺട്രിബ്യൂട്ടേഴ്സിന് പ്രചോദനം ആവുകയാണെങ്കിൽ വളരെ നല്ലത് എന്ന് മാത്രം പറയുന്നു. അപ്പോ വളരെ നന്ദി, സന്തോഷം.